അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله. ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد, فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. يا دي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله آدر بايا نبي الله بدرلم إيريا شوب نبي بيبي آمينة تند صبي ولد الأمينة يبنى نبي آمنا برسول الله آمنا برسول الله. لا إله إلا الله. لا إلا الله. لا إله إلا الله. محمد رسول الله. يلا بلالم
ആഫത്തും യടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് മിസ്ര നാട്ടിൽ മൺമറഞ്ഞനെ ഫീ സബീറല്ലാഹ് ബിവിടെ ബറകത്തിനാൽ യമൈ കാക്കണം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ളോ, ഈ പ്രദേശത്ത് ഈ റായത്തിൽ ധാർമ്മിക കാര്യക്രമത്തിക്ക് ധാർമ്മിക ചട്ടുവട്ടിക്ക് നേതൃത്വം തന്നുകൊണ്ടുള്ളൂ ഉടറെ ബലിയുസ്താദ് സമയത്ത് ഉള്ളേ എല്ലാ ഉസ്താദുമാർ വേദിക്കലും സദസ്സിലും വെച്ചിട്ടുള്ളേ ഈ മഹല്ല് ആഡളിത സമിതിയുടെ നായകന്മാർ, മെമ്പർമാർ, എസ് ഒ എസ്ഡെ എസ് എസ് എഫിയുടെ സജീവ കാര്യകർത്തന്മാർ, നണ്ട പൽക്ക കേട്ടുകൊണ്ടുള്ള ഹിരിയങ്ങളെ, ബാലക്കാറ് ചങ്ങായിമാരെ, ചെറിയ മക്കളെ, മരട അപ്പറ വെച്ചിട്ട് ശിസ്തുബദ്ധ ആയിട്ട് നണ്ട പൽക്ക കേട്ടുകൊണ്ടുള്ള ഈമാനുള്ള നല്ലങ്ങളെയിലെ നല്ലങ്ങായിട്ടുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ മുട്ട ഞങ്ങൾ ധരിച്ചിട്ടുള്ള ഞങ്ങളെ ഈ ദൈപ്പും ഞങ്ങളെ ഈ സംഗമവും അല്ലാഹു ഞങ്ങളെ ഭാഗത്തെ ഖബൂലാക്കി തരട്ടെ, ഞങ്ങളെ ഭാഗത്തെ ഖബൂലാക്കി തരട്ടെ. നാളെ ഞങ്ങൾ മഹ്ശറത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളെ എന്തും പ്രയോജനത്തിന് വരാത്ത ഒരു ടൈമായിട്ടില്ലെങ്കിലും ഈ ഒരു മജ്ലിസിൽ വന്ന് ധരിച്ചിട്ടുള്ള ഈ ദൈപ്പുകാരനായിട്ട്, ഈ സംഗമ കാരനായിട്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെറവിൽ നിന്നിട്ട് സ്വർഗത്തുക്ക് പോണ്ട മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളും ഞങ്ങളെ ഉമ്മബാപ്പന്മാർ, ഞങ്ങളെ പെഞ്ഞൈ മക്ക, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ പിർസബൈക്കടങ്ങ എവിടെല്ലാം ഉള്ളാറ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നിങ്ങളെ ഉസ്താദ് ചൊന്നപ്പ കേക്കുകായിത്ത് ജണ്ടായിരത്തി ജണ്ട് ഇസവിലുണ്ട് ഈ മധുവന ചോളുടെ രാജ്യത്തിൽ. അൽഹംദുലില്ലാ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ പ്രധാനപ്പെട്ട സംഘടനയായ എസ് എസ് എഫ് ഈ രാജ്യത്തെ ഹിരിയങ്ങളെ സപ്പോർട്ട് കൊണ്ടിട്ടു, ജമാഅത്ത് കമ്മിറ്റി തങ്ങളെ സപ്പോർട്ട് കൊണ്ടിട്ടു ഈ റായത്തിൽ പോണഞ്ച് വർഷത്തിലൂണ്ടു എസ് എസ് എഫ് കാര്യാചരണ ആക്കിയോണ്ടുണ്ടോണ്ട് കേട്ടപ്പ ഈ റായത്തങ്ങ എത്ര വലിയ ഭാഗ്യവന്തന്മാരുണ്ട് നാൻ നിരച്ചു പോയ. അള്ളാഹു തആല ആ ഭാഗ്യ ഈ റായത്തിലും റായത്തങ്ങും അള്ളാഹു നിലനിർത്തി തരട്ടെ. വാട്സപ്പ് ഏത് വാട്സപ്പ് തുറന്നു നോക്കിയെങ്കിലും കൊറിയ നാളിലോട്ട് മധുവനത്തെ പ്രോഗ്രാമിൻ്റെ പോസ്റ്റേ കണ്ടോണ്ടു നൻ്റെ ഫോട്ടോ വെച്ചിട്ട് നൗഫൽ സഖാഫി കളസ മേ ഒന്നരന്തു മധുവനക്കെ എല്ലാ മൂത്തും അത് നക്കേ കടത്തിയ എത്രമാ ചങ്ങായിമാറുള്ള ഈ പരിസരത്തുള്ള ഗൾഫുടെ ചങ്ങായിമാർ വരെ ഉള്ള ഞാനിപ്പറ വരുമ്പോ നക്ക് ഗൾഫുടെ ചങ്ങായിമാർ ഫോണാക്കിയത് വരെ ഉണ്ട്. അള്ളാഹുവേ
ഈ റായത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യക്രമം നടക്കുമ്പോൾ ഈ റായത്തങ്ങ എത്ര ആൾമാർ വിദേശത്തുള്ളാർ പരിസരത്തങ്ങ നങ്ങമീത്തു റായത്തിൽ ഇന്നെങ്കിൽ ഞങ്ങൾ ആ സഭയിൽ വന്ന് ദൈക്കാൻ താണ്ടോ ആ സേങ്ങുകിന്ത് പക്ഷേ ഞങ്ങളെ താജ് മീഡിയ ഓൺലൈനിൽ ഞങ്ങളെ ഈ കാര്യക്രമത്തെ അങ്ങ് വീക്ഷണാക്കിക്കൊണ്ടുള്ള അള്ളാഹു ഗൾഫിലുള്ള ഞങ്ങളെ കെ സി എഫ് ചങ്ങായി മാറുകും ഞങ്ങളെ എല്ലാ ഗൾഫ് പ്രവാസികൾക്കും അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. പ്രവാസിങ്ങ ചമ്മ സമസ്യ സഹിച്ചുകൊണ്ടുള്ള പ്രവാസിങ്ങ ബിസിനസ് നടത്തണങ്ങായെങ്കും നല്ല നല്ല കമ്പനിയിൽ സ്വർത്തുള്ളങ്ങായെങ്കും അള്ളാഹു എല്ലാ ബേജാറും ദൂരമാക്കിയിട്ട് സന്തോള കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ നല്ല ഒരു തിങ്ങലായിട്ട് ഇക്കിട ഞങ്ങൾ ഉള്ളേ ഷഅബാൻ തിങ്ങൽ അള്ളാഹു തആല വലിയ മഹത്വം കൊടുത്ത തിങ്ങൽ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബ് തിങ്ങലിലും ഷഅബാൻ തിങ്ങലിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് താ അല്ലാഹ്. അത് കഴിഞ്ഞ പിന്നത്തെ റമളാന്റെ നീ ഞങ്ങൾക്ക് വേഗം എത്തുപാട്ടി താ അല്ലാഹ്. ആ റമളാനിൽ ചമ്മ നോമ്പ് നോക്കുകയും തറാവീ നിസ്കരിക്കുകയും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ് ചൊന്നിട്ടു ഞങ്ങൾ ജണ്ട് കഴിഞ്ഞ തിങ്ങലിലോട്ട് ഞങ്ങൾ ദ്വാർക്കുക സുറാക്കിയോ. ആ റജബ് തിങ്ങൽ കഴിഞ്ഞിട്ട് ഇതിപ്പോ രണ്ടാമത്തെ ഷഅബാൻ തിങ്ങലായിട്ട് കിടന്നങ്ങ ഉള്ളേ. എന്തുകൊണ്ടും ഞങ്ങൾ ഈ മജ്ലിസ്ക്ക് ബറക്കത്തുണ്ട്. ഈ മജ്ലിസിൽ നല്ല നിയത്തിൽ ഇത് കേട്ടിട്ട് നിന്റെ ലൈഫിൽ ഒരു ബദലാപന പറഞ്ഞു. ഈ സദസ്സിൽ വെച്ചത് കൊണ്ട് നിന്റെ ലൈഫ് നിനക്കൊരു ബറക്കത്ത് കിട്ടണം. ആ നല്ല നിയത്തിൽ ഈ സദസ്സിൽ വെച്ചിട്ട് ലാസ്റ്റ് തോലും ലാസ്റ്റ് ഈ സദസ്സറ പോകുമ്പോ സ്വലാത്ത് ചെന്നിട്ട് ദുആർന്നിട്ട് പോകുമ്പോ ഇൻഷാ അല്ലാ ഞങ്ങളെ ലൈഫിൽ വന്നുപോയ എല്ലാ തപ്പും അള്ളാഹു മാപ്പാക്കി തരണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞങ്ങളെ മനസ്സിൽ ചെന്ന ഉദ്ദേശമുണ്ട് അതെല്ലാം ഈ സദസ്സയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് അള്ളാഹുടേയിൽ കേൾക്കുമ്പോ ആ എല്ലാ ഉദ്ദേശത്തുക അള്ളാഹു തആല ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണു. അള്ളാഹു അത്തരത്തില് ഒരു കാരണം അവിടെ പോലത്തെ ഒരു മജ്ലിസ് ആയിട്ട് ഞങ്ങളെ ഈ മജ്ലിസ് അള്ളാഹു ഞങ്ങളെ ഭാഗത്ത് കബൂലാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ ഞങ്ങൾ എല്ലാവരും മുസ്ലിമീങ്ങ മുസ്ലിമീങ്ങ ആയ ഞങ്ങൾക്ക് ഒരു ഗുരി ഉണ്ട്, ഒരു ഗോൾ, ഒരു എയിം. എന്ത്ര ഗുരി? സ്വർഗത്തേക്ക് എത്തണോ ചൊല്ലതായിട്ട് ഇക്കിട്ട് ഞങ്ങളെ ഗുരി. എല്ലാരും ഗുരി അതെ. ഞാൻ ഈ വാലുക വന്ന നന്റെ ഗുരി എന്തരെ പൈസ കിട്ടുന്നുണ്ടല്ല. പിന്നെ ഞാൻ വാല് ചെന്നിട്ടു അത് റബ്ബായ അല്ലാഹ് കബൂലാക്കിയാണ്ടായെങ്കിൽ നക്കതുകൊണ്ട് സ്വർഗത്തേക്ക് എത്തണം. അത് നന്റെ ഗുരി. അല്ലാണ്ട് എന്നുപ്പാടെ നിങ്ങൾ ഉസ്താദ് ചെന്ന പോലെ ഈ വാലുക പോകണ്ടോ ചെന്നെങ്കിൽ അതരത്ര വലിയ എടങ്ങേർ വേറെ എന്തും ഇല്ല. നോക്കിടവണക്ക് ഭാര്യ സന്തോല. ഓ ഇന്നോവ കാറിൽ എ സി എല്ലാം ഇട്ടിട്ട് ഭയങ്കര പോവാ. നോക്കിടവണക്ക് ഭാര്യ സന്തോല. അതേ ടൈമിൽ ആ നോക്കിടവണ് വിചാരിക്കണെന്തരെ അങ്ങനെ ഒരു നാലഞ്ച് തിങ്ങൽ ഒരു നാലും വർക്കില്ലാണ്ട് കണ്ടിന്യൂ വാല് പോയെങ്കിലൊരു എടങ്ങേരെന്തരെ കാലി എ സി ഇട്ടിട്ട് ഇന്നോ കാറിൽ പോകണ്ടല്ല ഇരിഞ്ഞിട്ട് രണ്ട് ഗണ്ട വാല് ചൊല്ലണു. ആ റായത്തങ്ങ് എന്തെങ്കിലും ആർത്ഥികമായ ഒരു അഗത്യം ഉണ്ടുണ്ടെങ്കിൽ അതാക്കി കൊടുക്കണു. ജാവ് വർക്കില്ല. അതുകൊണ്ടിട്ട് ഞാൻ നിങ്ങൾ ഉസ്താദരയിൽ ചൊന്നേ ഞാൻ നിങ്ങൾ റായത്ത് വാലു വേണ്ടേ ഇന്നലെ കൊടകിൽ വാല് കളഞ്ഞിട്ട് നിനക്ക് ജാവ് വർക്കില്ല. ഞാന് സുബൈക്ക് ദർശക എത്തിയെങ്കിലും ദർശല് ക്ലാസ്സെല്ലാം കളഞ്ഞിട്ട് കുറേ നേരം ഉറങ്ങണുണ്ട് വിചാരിച്ചെങ്കിലും അപ്പാവുമ്പോ കുറേ ഉസ്താദുമാർ ഞങ്ങളെ ബെദിർത്ത് ദർസ് കാണുക വന്നാർ. അങ്ങ് മുണ്ടി 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 ദർശരെ പുതിയ ബിൽഡിങ്ങിടെ സ്വരമെല്ലാം നോക്കിയിട്ട് അങ്ങ് പോകുമ്പോ നക്കിപ്പുറ ഈ മധുവന്ത് വാലുക പുറകു ടൈമായിത്. അപ്പൊ ഞാൻ ചൊന്നേ നക്ക് വാല് കളഞ്ഞിട്ട് അവിടമേ ഒരു മൂത്തിൽ ഉറങ്ങുകയുള്ള ഒരു വ്യവസ്ഥ ആക്കണുണ്ട്. അള്ളാഹു താല ഏത് ഔത്തിൽ വ്യവസ്ഥ ആക്കിയാൽ എന്നെ കുന്തില്ല. ആ ഉത്തരങ്ങൾ അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ എല്ലാവർക്കും അള്ളാഹു വലിയ ബറക്കത്ത് തരട്ടെ. അപ്പൊ ഞാൻ ചൊന്നുകൊണ്ട് വന്ന ഞങ്ങളെ എല്ലാരെ ഗുരി എല്ലാ ത്യാഗ സഹിച്ചിട്ട് ഞങ്ങ ദീനുകബേനായിട്ട് ഹിദ്മത്തെടുക്കട ഗുരി ഒന്നേ ഞങ്ങൾ സ്വർഗത്തേക്ക് എത്തണം. ഒരു ഈമാനുള്ള മുഅ്മിന്റെ ലക്ഷ്യ ഒരു മുഅ്മിന്റെ ഗുരി സ്വർഗത്തേക്ക് എത്തണം. ആ സ്വർഗത്തേക്ക് എത്തണമെങ്കിലാ ചമ്മ അധ്വാനമുണ്ട്. ചെറിയ അധ്വാനം എന്തോ അല്ല ചമ്മ അധ്വാനം. ഇസ്ലാമിന്റെ നിയമ
അത് സമ്പൂർണമായിട്ട് അംഗീകാരമാക്കണം. അപ്പമേ ഒരുത്തോ സ്വർഗത്ത് കെത്തോ അവിടെ. കൊറിയ നിയമം അംഗീകരിക്കട, കൊറിയ നിയമ കാത്തുക വലിച്ചെറ അങ്ങനെ എങ്കിൽ സ്വർഗത്ത് കെത്തോകാവൂല്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി ഒരു സ്വഹാബി ബന്ത് ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇതേ ജോറുള്ള ലാസ്റ്റ് തോന്നും സ്വലാത്ത് ചൊല്ലുവാറാ. ഈ മക്കളെ കാണുമ്പോൾ നമുക്ക് ഭാരി സന്തോഷം ആവും. കൊറിയറായത്തെ വാലുക പോയി നോക്കിയെങ്കിൽ എതിർത്ത് വെച്ച മക്ക വെറും ചണ്ടി കമ്പലിങ്ങ. ഇങ്ങ ചണ്ടി കമ്പലിയല്ല, വെച്ച കമ്പലിയാവാ. നല്ല ഉഷാറ മക്ക. അള്ളാഹു ആ മക്കളെ അബ്ബൂമ്മമാർക്ക് മറക്കത്ത് കൊടുക്കട്ടെ. ആ മക്കളെ എല്ലാ പരീക്ഷയിൽ അള്ളാഹു നല്ല മാർക്ക് കൊടുക്കട്ടെ. ഞാനിപ്പോ ഇപ്പറ വരുമ്പോ കാപ്പട മുട്ട ഒരു പള്ളിക്ക് നിസ്കരിക്കോ പത്തിയപ്പ നിസ്കാരം കഴിഞ്ഞിട്ട് കാറുക പത്തുമ്പോ രണ്ട് പാലക്കാർ മക്ക കാത്തോണ്ടുള്ളായിരുന്നു ആ ഗാഡിക വേണ്ടതോ. ആ വേഗം വന്നു ചെന്നുള്ള ഉസ്താദ് ഞങ്ങളെ ഡിഗ്രിയുടെ എക്സാം ടൈമായി വന്നോണ്ട് ദ്വാർക്കോ ഉസ്താദ് അള്ളാഹു ആ മക്കൾക്ക് നല്ല മാർക്ക് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നു ലാസ്റ്റ് തോലും ഇതേ സ്വലാത്ത് ചൊല്ലുവാറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് കേട്ടിട്ട് നബിയെ അൻ അക്സരി മാ യുദ്ഖിലു നാസ അൽ ജന്ന മനുഷ്യന്മാരെ സ്വർഗത്തേക്ക് എത്തുപാട്ടകു ചമ്മ കാരണാവിടെ പോലത്തെ ഒരു ഇബാദത്ത് നക്ക് ചൊന്തണ്ടാറ നബിയെ നബി മുഹമ്മദ് മുസ്തഫ. എന്തര വന്ന് കേട്ടെന്തര കൊന്തുണ്ടാ അൻ അക്സരി മാ യുദ്ഖിലു നാസ അൽ ജന്ന നബിയെ ആൽമാരെ മനുഷ്യന്മാരെ ഉസ്താ നിങ്ങ ഇപ്പറ വേദിക്ക വരും ഉസ്താദുമാരെല്ല സദസ്സിൽ വൈദിച്ചെങ്ക് എവിടെ ഉസ്താദ് ബാർക്കൂർ ഉസ്താദ് ആ അതിപ്പോടെ ഫോണാക്കി നിങ്ങ അമ്മ അല്ലേ അള്ളാഹു ബർക്കത്താക്കട്ടെ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നേ അൻ അക്സരി മാ യുദ്ഖിലു നാസ അൽ ജന്ന മനുഷ്യന്മാരെ സ്വർഗത്തുക എത്തുപാട്ടം പോലത്തെ ഒരു ഇബാദത്ത് അതൊന്ന് ചൊന്നു തണ്ടാറാ നബിയെ നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വഹാബി വന്നിട്ട് കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്ന ഉത്തരം എന്തര കൊന്തുണ്ട ജണ്ട് ഉത്തര ചൊന്തു നബി തങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തരേ ഒരു മനുഷ്യടെ സ്വർഗത്തുക എത്തുപാട്ടുള്ള ഇബാദത്ത് ജണ്ട് ഇബാദത്ത് ഉണ്ട് നബി മുഹമ്മദ് മുസ്തഫ. അത് ജണ്ടും വേണു ഒന്നിന്നിട്ട് പിന്നൊന്നിന്നെങ്കിൽ സ്വർഗം കിട്ടാലേ ജണ്ടും വേണു. ആ ജണ്ട് എന്തരേ അതെന്തേ ചൊല്ലോ കാരണം ഒത്തുണ്ടാ ഇപ്പ ആ ജണ്ടിൽ പെട്ട ഒന്നു കൊറിയങ്ങിട്ട് പിന്നൊന്നും കൊറിയങ്ങിക്കില്ല അപ്പുറത്തതിന്നെങ്കിൽ ഇപ്പുറത്തതിക്കില്ല ഇപ്പുറത്തതിന്നെങ്കിൽ അപ്പുറത്തത് വയ്ക്കില്ല. അതേ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ചൊന്തു അത് ജണ്ടും വേണു. ഏത് ജണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഒന്നാമതായിട്ട് ചൊന്തു ഓ സ്വഹാബത്തെ സ്വർഗത്ത് നിങ്ങൾക്ക് പോണ ജണ്ട് വിഷയ നിങ്ങളയിൽ വേണു അതിൽ ഒന്നാമത്തതിന്ദ്ര കൊന്തുണ്ട തഖ്‌വല്ലാഹ് നിങ്ങ തഖ്‌വ എടുക്കണു സ്വഹാബത്തെ അല്ലാഹുവേനായിട്ട് നിങ്ങ തഖ്‌വ എടുക്കണു തഖ്‌വ നിങ്ങളെയിൽ തഖ്‌വ വേണു തഖ്‌വ വേണു തഖ്‌വ വേണു എന്ത്രായിട്ടിക്കടെ ബാലക്കാറാ തഖ്‌വാണ്ട് ചെന്നെങ്കിൽ ഉസ്താദുമാർഗത് കൊന്തുണ്ട് ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി അല്ല എന്തെല്ലാം ആക്കണോട്ട് ഞങ്ങളെയിൽ ചെന്നുറാണ അത് ഞങ്ങളെ ലൈഫിലും ഞങ്ങൾ എടുത്തോണ്ട് പറണു അല്ല ഞങ്ങളെയിൽ എന്തെല്ലാം ആക്കുക തീരാണ്ട് ചെന്നുറാണ അതെല്ലാം ഞങ്ങൾ ദൂരബൈക്കണു അതായിട്ട് കിടത്തക്കുക. അപ്പൊ സ്വർഗത്തുക എത്തണമെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകമായ അമലയന്ത്രോ അത് തഖ്‌വ ആയിട്ട് കിട നബി മുഹമ്മദ് റസൂലുള്ളാഹി ആ തഖ്‌വാണ്ട് ചൊന്നെങ്കിന്ദ്രേ അല്ലാഹു ഞങ്ങളെയിൽ എങ്ങനെ ജീവിക്കണോട്ട് ചൊന്നറാണ് അങ്ങനെ ഞങ്ങ ജീവിക്കണു. അതുകൊണ്ടല്ലേ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ആ തഖ്‌വയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ച മുത്തഖീങ്ങയില്ലേ നല്ല മനുഷ്യന്മാരില്ലേ ആ നല്ല മനുഷ്യന്മാരുകായിട്ടിക്കിട് ലാസ്റ്റ് വിജയ കിട്ടോ
കുറി ആൽമാറ് ഹയാത്ത് കാലത്തിലും ഉണ്ടാസ കെട്ടി നടക്കിടാറ്, കുറി ആൽമാറ് ഹയാത്ത് കാലത്തില് തൊപ്പി വെച്ച് നടക്കിടാറ്, കേവല ഹയാത്ത് കാലത്തില് നല്ലായിട്ട് നടന്നെങ്കിൽ മെയ്യാവാല് മരിക്കട ടൈമില് നല്ലായിട്ട് മരിക്കണോ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ മരിക്കട ടൈമില് നല്ലായിട്ട് മരിച്ചത് എത്രമാ ഉദാഹരണമുണ്ട്. നാൻ കൊറിയ ജണ്ടുവാറ മുനോലു കേരളത്തെ കാസർഗോഡ് ജില്ലയുടെ ഒസങ്കടി ചുള്ള റായത്ത് നാ വാളുക പോയ നിങ്ങ സമാഗമന വെച്ചിട്ട് കേക്കണു. അവിടെ നാണ് വാളുക പോയപ്പ വാള് കളഞ്ഞിട്ട് ലാസ്റ്റ് ആ പള്ളിക ബേനായിട്ട് കൊറിയ കലക്ഷൻ ആക്കുമ്പോ ഒരാള് ഒരു 5000 രൂപ നാന് പള്ളിക തണ്ടായിട്ട് ചൊന്നു. അയാള് 5000 രൂപ പള്ളിക തണ്ടായിട്ട് ചൊന്നപ്പ നാണ് ദുആർക്കുമ്പോ സ്റ്റേജിലുള്ള ഉസ്താദ് ചൊന്നു, ഉസ്താദേ അയാളെ ബാപ്പ മുഞ്ഞാണ്ട് വഫാത്തായിട്ട് മറിച്ചിട്ട് ഈ പള്ളിക്ക് 5000 രൂപ തന്നെ അയാളെ ബാപ്പ മുഞ്ഞാണ്ട് മറിച്ചിട്ട് ആ ബാപ്പ മറിച്ച എങ്ങനെ കൊന്തുണ്ട ഉസ്താദേ നിസ്കാരത്തില് അത്തഹിയാത്തില് വെച്ചിട്ട് മറിച്ചിട്ട്. അത് എന്തൊരു ഭാഗ്യല്ലേ ബാപ്പമാരെ അത് ഉമ്മമാരെ അത് നിസ്കാരത്തില് അത്തഹിയാത്തില് വെച്ചിട്ട് മരിക്കടേ ചൊന്നെങ്കിലും അതത്ര ചെറിയ ഭാഗ്യമാല്ല. ഇപ്പൊ ഇന്നലെ നാന് കൊടകുക വാളുക പോയോണ്ടിക്കുമ്പോ ഹൊണ്ണാവറ ടൊങ്ക ജമായത്തിൽ അൻസാറുകളുടെ SSF ഒരു ബാലക്കാറുള്ള അൻസാറിനൊക്കെ ഫോണാക്കിട്ട് ചൊന്ന, ഉസ്താദേ നന്റെ പെഞ്ഞയുടെ സംബന്ധത്തിൽ ഒരാള് മർച്ചിട്ടു, അയാൾക്ക് വേനായിട്ട് ദുആർക്കണു. എങ്ങനെ അയാൾ മർച്ചേ? ബാലക്കാറ് ചങ്ങായിമാരെ നിങ്ങ വാട്സപ്പില് നോക്കിട്ടിക്കുവാറും നിങ്ങ ഫേസ്ബുക്കിൽ അയാളെ ഫോട്ടോ അയാളെ ചരിത്രം നിങ്ങൾ ഓതിട്ടിക്കുവാറും കഴിഞ്ഞ 2, 3, 4, 3 അയാൾ മർച്ച എവിടെ കൊന്തുണ്ട? മദീനത്തിൽ മർച്ചോ. അയാള് സാഗരത്തെ ആള് ഞങ്ങളെ ഘട്ടത്തെ സാഗരത്തെ ആള് അയാള് അയാൾ അതാ ഉംറത്തുക പോയിട്ട് ടൂറിൽ ഉംറത്തുക പോയിട്ട് മക്കത്തുക പോയിട്ട് കഅബ തവാഫാക്കിട്ട് ഉംറ ആക്കിട്ട് ഉംറ ആക്കിയ സാർത്തക്ക് ഉംറത്തുക കുട്ടിയും പോയ അമീറ കയ്യിൽ ഇയാൾ അട്ട പിടിച്ചോണ്ടു, നക്ക ഇപ്പമേ മദീനത്തുക പോണു, ഇപ്പമേ മദീനത്തുക പോണു. അമീർ ചെന്തു അങ്ങനല്ല പോകാവില്ല, നിങ്ങ ടൂറിൽ വന്ന ആളല്ലേ, ടൂറിൽ വന്ന ആളുണ്ടാവുമ്പോ മക്കത്തിൽ ഇത്ര നാളുണ്ടു, അത് കഴിഞ്ഞിട്ട് മദീനത്തിൽ ഇത്ര നാളുണ്ടു, അല്ലാണ്ടെ ഇവിടെ ഒരു ഉംറ ആക്കിയ സാർത്തക്ക് ജാവുക മദീനത്ത് പോണു നിങ്ങൾ അട്ട പിടിച്ചങ്ങാവല്ല, നിങ്ങ ഒറത്ത വന്നറല്ല ചമ്മയാളുടെ ഉള്ളാറ് അങ്ങനും കുട്ടിയും പോണു, നാല് കഴിഞ്ഞിട്ടേ മദീനത്തേക്ക് പോണ്ടേ, ഇപ്പൊ പോകാവില്ലേ. പക്ഷേ അയാള് അട്ട പിടിച്ചിട്ട് ആ സാഗരത്തെ ബയസായ ആള് അട്ട പിടിച്ചിട്ട് അയാള് ചെന്തു ഇല്ല എനക്ക് ഇപ്പ മദീനത്തേക്ക് പോണു, നക്ക് ഇപ്പ പോയിട്ട് റൗലാ ഷെരീഫ് കാണണു, നക്ക് ഇപ്പ പോയിട്ട് റൗലാ ഷെരീഫിന്റെ മേലുള്ള പച്ച കുബ്ബ ഉണ്ടല്ലേ ആ പച്ച കുബ്ബടനക്ക് കാണണു. അയാള് ഹട്ട പിടിച്ചപ്പ അമീർ ഉംറത്തക്ക് കുട്ടിയും പോയ അമീർ ചൊന്തു നിങ്ങൊരു സൊറാക്കൊറു ഞങ്ങകേതായാലും നിങ്ങളെ ഇപ്പ മദീനത്തക്ക് കുട്ടിയും പോകാവില്ല, ഞങ്ങ ഉംറത്തെ ടൂറിൽ വന്നങ്ങ നിങ്ങളെ സംബന്ധത്തങ്ങ ഉടെ എവിടെങ്കിലും ഉള്ളാറുണ്ടായെങ്കിൽ അങ്ങക്ക് ഒരു ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ മദീനത്തക്ക് കുട്ടിയും പോകോ ചൊല്ലരൂ. അങ്ങനെ അയാളെ ഗുർത്തത്തിൽ ഒരു ബാലക്കാര മക്കത്തുള്ള ആ ബാലക്കാരുടെ ചൊന്നപ്പോ അവന് ജാവു ജാവുകെ ഗാഡിയാക്കിട്ടു അയാളെ മദീനത്തക്ക് കുട്ടിയും പോയ വർത്തരെ സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹു നല്ല മനുഷ്യന്മാർക്ക് മരിപ്പ് കൊടുക്കണമെന്ന് നോക്കരൂ. അയാള് മദീനത്തക്ക് പോയിട്ട് മദീനത്തെ ഹറമുക കാൽവെച്ച സാർത്തിക് ആ റൗലാ ഷെരീഫിടെ മേലുള്ള പച്ച കുബ്ബട നോക്കിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാ നബിയെ നിങ്ങൾക്ക് നന്റെ സലാമുണ്ട്, സാഗരത്തെ നബിയെ മദീനത്തുക വന്ന് നന്റെ സലാമു നിങ്ങൾക്കുണ്ട്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ. ഹബീബായ നബി തങ്ങളെ വിളിച്ചിട്ട് സ്വലാത്തും സലാമും ചൊന്ന സാർത്തിന് അയാള് നിലത്തുക ഭൂന്ന് പോയിട്ട് വഫാത്തായി പോയിട്ട് മർച്ചിട്ട്
ഇവിടെ നിങ്ങളെ ഉസ്താദ് ഹജ്ജിക്ക് പോകാൻ ആശയുണ്ടോ ചെന്നിട്ട് ദുആർന്നിട്ട് അല്ലാഹു അത് ആർഗ ഉള്ളേ, അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എന്തെങ്കിലും ചെന്നോണ്ട് വന്നു നിങ്ങൾ വിചാരിച്ചിട്ട് നോക്കണു, അയാളുടെ മനസ്സിലൊരു തീരുമാനം, ഇപ്പൊ മദീനത്ത് പോണു മദീനത്തിൽ മരിക്കണു. അയാൾ മദീനത്ത് എത്തിയ സാർത്ഥക് റൗളാ ഷെരീഫുടെ മേലുള്ള പച്ച കുബ്ബട നോക്കിയ സാർത്ഥക് അയാൾ നിലത്തുക പോന്നിട്ട് മറിച്ചിട്ട് അയാളെ മയ്യത്തുകം പോയിട്ട് ദഫനാക്കിയ എവിടെ? മദീനത്തെ റൗളയുടെ മുട്ടവുള്ള ഖബർസ്ഥാനില്ലേ? ഉസ്മാൻ റളിയല്ലാഹു വറങ്ങിയോണ്ടുള്ള ഖബർസ്ഥാനില്ലേ? മാലിക് റളിയല്ലാഹു വറങ്ങിയോണ്ടുള്ള ഖബർസ്ഥാനില്ലേ? അതല്ലേ ജന്നത്തുൽ ബഖീ? എത്ര നല്ല മനുഷ്യന്മാരെ മരിപ്പ്, നല്ല നല്ല മരിപ്പ് കിട്ടിയോണ്ടുണ്ടോ? അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നു, അങ്ങനെ ചമ്മ മനുഷ്യന്മാര് നല്ല രൂപത്തിൽ മരിക്കടാറ്, അതല്ലേ ബേനായെ? ലാസ്റ്റ് മരിക്കുമ്പോ നല്ല രൂപത്തിൽ മരിക്കണു. ഈ ഹയാത്ത് കാലത്തിൽ മാത്രം നല്ലായിട്ട് നടന്നെങ്ങ മയ്യാവാല്, മരിക്കട ടൈമിൽ നല്ല രൂപത്തിൽ മരിക്കണ്ടേ. ആ മരിക്കണെങ്കിൽ എന്താക്കണു? അതായിട്ട് ഇക്കട സ്വഹാബി വന്നിട്ട് നിബിതങ്ങളെ കേട്ട്, അപ്പ നിബിതങ്ങ ചൊന്നെ ഒന്നാമത്തെ ഉത്തര എന്തോ? തഖ്‌വല്ലാ, അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കണോ. നണ്ട പെരുസത്തെ ഈമാനുള്ള ബാലക്കാറ, അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കട ഒരേ ഒരു ബാലക്കാറണോ? സുബഹി നിസ്കാര കലാവുല്ലല്ലേ, അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കട ഒരേ ഒരു ബാലക്കാറണോ? സുബഹി നിസ്കാര കലാവുല്ലല്ലേ. ഞങ്ങളെ മധുവനയുടെ റായത്തെ ബാലക്കാരങ്ങ ബാരി നല്ല ബാലക്കാരങ്ങ, അല്ലാഹു ബറക്കത്താക്കട്ടെ. അതേ ടൈമില് കൊറിയ റായത്തെ ഒരു ബാലക്കാരങ്ങൊരു സ്വഭാവമുണ്ട്, അങ്ങ് ഏത് വിഷയത്തിലും എതിർന്നു നിക്കടാറ്. ഒരു പള്ളിയുടെ ഒരു വിഷയ ബന്ധിങ്ങ അങ്ങ് എതിർലിക്കടാറ്. റായത്തെ ഒരു വാള് നടക്കുമ്പോ എതിർന്നു നിക്കടാറ്. റായത്തെ ഒരു പാവത്തെ പെണ്ണിടെ ബാൽബാട്ടി കൊടുക്കുമ്പോ അവനു എതിർന്നു നിക്കടാ. അതല്ല വേണായത്. പക്ഷേ പല്ലിട മിനാരത്തെ സുബഹിക ബാങ്ക് കേൾക്കുമ്പോ അവണ് എൻചിട്ട് ജണ്ടറ കയറ്റ് സുബഹി നിസ്കരിക്കൊരു മനസ്സ് കാട്ടില്ല. അവണുക സ്വർഗ കിട്ടുക ഭാരി കഷ്ടമുണ്ട്. അതുകൊണ്ടല്ലേ മരിക്കണ ടൈമില് ഈമാൻ കിട്ടി മരിക്കണോട്ട് ആശപ്പെടേ? ഒരേ ഒരു ബാലക്കാരുടെ നിസ്കാര കലായി പോണ്ടില്ലേ? അത് ഏത് പേരില് വേനങ്കാവട്ടെ, അത് ക്രിക്കറ്റ പേരില് വേനങ്കാവട്ടെ, അത് കബഡിയുടെ പേരില് വേനങ്കാവട്ടെ, അത് ഫുട്ബോളിന്റെ പേരില് വേനങ്കാവട്ടെ, ഉസ്താദേ നിങ്ങ ഇപ്പൊ എന്തെങ്കിലും ക്രിക്കറ്റ വിഷയം ചെന്നോണ്ടുള്ളോ? ഇപ്പല്ലേ ബാലക്കാര IPL ടൂർണമെന്റ് നടന്നോണ്ടുള്ളോ? ഒരു ബാലക്കാര നണ്ടയിൽ വന്നിട്ട് ദ്വാർക്കുക ചൊന്നുമുഞ്ഞാണ്ട് ഞങ്ങ ഉസ്താദുമാരായെങ്ക് ഏതെല്ലാം വിഷയത്തുക ദ്വാർക്കണോണ്ട് നിങ്ങമേ ഒന്ന് വിചാരിച്ചു നോക്കും. ഒരാൾ ഒരു തങ്ങം ഈ തായ് പോയിത്താ, ഒരു ഉസ്താദ് മീ തായ് പോയിത്താ, എല്ലാ വിഷയത്തുക്കും ദ്വാർക്കണം. ഉസ്താദുമാരും തങ്ങന്മാരും മാത്രം ദ്വാർത്തെങ്കിൽ മെയ്യാലേ? ഉമ്മാബ്ബമാരെ ദുവാ വേണു, റായത്തെ ഹിറിയങ്ങളെ ദുവാ വേണു. നയ്പാ ഭാഗത്തേക്ക് പോണ്ടില്ല, എന്നാ ചെന്നോണ്ട് വന്നേ. ഒരു ബാലക്കാരെ വന്നിട്ട് ദ്വാർക്കോ ചെന്ന്, അപ്പൊ നാ കേട്ടെ എന്തികള ദ്വാർക്കണായത്? ഓൺ എന്തിക്ക് ദ്വാർക്കോ ചെന്ന ഒന്നുണ്ടാ? ഓൺ ദ്വാർക്കോ ചെന്ന എന്തിക്ക് ഒന്നുണ്ടാ? നണ്ടെ ഉമ്മക്ക് ഉഷാരില്ല, ഷിഫാവക്ക് ദ്വാർക്കോറുണ്ടല്ല, ഈമാൻ സലാമത്താവുക ദ്വാർക്കുകയല്ല. ഓൺ ചോദ്യം ഉസ്താദേ, IPL ടൂർണമെന്റ് നടന്നുകൊണ്ടുണ്ട് ഉസ്താദേ, നാൻ വിരാട് കോഹ്ലിയുടെ ടീമിടവണു ഉസ്താദേ, ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ് ടീമിടവണു നാണ്. അപ്പൊ കഴിഞ്ഞ കൂരി വിരാട് കോഹ്ലി ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടില്ലെങ്കിലും അവന്റെ ടീം സോത്തുപോയിത്ത്, ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സ് ടീം സോത്തുപോയിരു. ഈ കുരി സോക്കോ തീറ ഉസ്താദ് പോണ്ട എല്ലാ വാദര മജ്ലിസിലും ദ്വാർക്കണു. ആമീൻ ചൊല്ലെ മുമ്മിനിങ്ങ ചമ്മ ആൾമാറുള്ളാരല്ലേ, ഏതെങ്കിലും ഒരു മുമ്മിന്റെ ആമീൻ അല്ല കബൂലാക്കിയങ്ക, അല്ലാഹു കബൂലാക്കട വേണ്ട. അങ്ങനത്തെ ദുവാ ഒരു മുമ്മിന്റെ ആമീൻ അല്ല കബൂലാക്കട വേണ്ട. വേണ വിരാട് കോഹ്ലി ടീം വിജയിക്കോണം, അങ്ങനെ ദ്വാർക്കണേ. ഞങ്ങളെ കൊറിയ ബാലക്കാരങ്ങളുടെ തലല് ക്രിക്കറ്റ് പിറാന്ത് പത്തിരി. ഞാൻ ഒരു മോത്ത് മുഞ്ഞാണ്ട ഔത്തുക പോയ, ഔത്തുക പോയി നോക്കുമ്പമേ അക കാണുമ്പമേ ഗുദ്ദലി പോലെ ഉണ്ട്. ഔത്ര ഉൽഗ പോയി നോക്കുമ്പമേ കാണ്ട് ഈ ഔത്തുല് പെണിങ്ങ ഉള്ളാറാ ഇല്ലേ? എന്തേ കാരണ? പെണിങ്ങ ഉള്ള അകാണ്ടായെങ്കിൽ നല്ല ക്ലീനിക്കിട്, പെണിങ്ങ ഇല്ലാത്ത അകാണ്ടായെങ്കില് ആ അകബലിയ ഗുദ്ദലി പോലെ ഇക്കിട്.
സുബ്ഹാനല്ലാഹ്. ഒരു ഔത്തുക പറ്റി നോക്കുമ്പോ റൂമെല്ലാം വലിയ ഗുദ്ദലി പോലെ ഉണ്ട്. ഗുദ്ദലി നിങ്ങർത്താ ഗുദ്ദലി നിങ്ങർത്താ ഇല്ലേ? ഞങ്ങളെ നക്കണിക്കും ഊട്ട് നക്കണിക്കും ചമ്മ വ്യത്യാസം ഉണ്ടല്ലേ, ഇവിടെ അടിയില്ലേ ഉണ്ടല്ലേ. നാന് ഫസ്റ്റ് കുന്താപുരത്ത് വാള് വന്നപ്പോ പേടിച്ചു പോയ. ഈ കുന്താപുര പരിസരത്ത് തൊട്ടേക്ക് പിടിച്ചേക്കും, അടിയില്ല ഉസ്താദെ, അടിയില്ല ഉസ്താദെ, അടിയില്ല ഉസ്താദെ, അടിയില്ല ഉസ്താദെ, എന്ത് കേട്ടെങ്കിലും അടിയില്ല. ഞങ്ങളെ ഭാഗത്ത് അടിയൊന്നെങ്കിലും വേറെ. നാണ് നല്ല ഡ്രൈവറുടെ ചൊന്ന നിങ്ങൾ എത്ര വേഗം തടി സലാമത്താക്കണം നല്ലേ. അടിയില്ല അടിയില്ല ചെന്നിട്ട് ലാസ്റ്റ് അടിച്ചു പോയി അങ്ങ് വീത്തു. അപ്പൊ ഞങ്ങളെ ഭാഗത്തെ നക്കിനിക്കും ഉടൻ നക്കിനിക്കുള്ള ചമ്മ വ്യത്യാസമുണ്ട്. ഇവിടെ ഗുദ്ദേലി ചൊല്ലില്ലേ, ഒരു ഔത്ര ഉൽക പോയി നോക്കുമ്പോ പാക്കട ഒറുമോത്തു, റഗ് പിനർമോത്തു, കിടക്ക പിനർമോത്തു, കിടക്കയുടെ ഉൽകത്തെ പഞ്ചുണ്ടല്ലേ അത് പിനർമോത്തു, തൽക്കണി പിനർമോത്തു. അങ്ങനെ ബദർ യുദ്ധായ പോലെ കണ്ട് കുറേ ഔത്ര ഉൽക പോയി നോക്കി. അതെന്ത് കാരണം കേട്ടെങ്കിൽ ഔത്തുൽ പെണിങ്ങ ഇല്ലാണ്ടതരർത്ഥ, അല്ലെങ്കിൽ ഉള്ള പെണിങ്ങ സമയം ഇല്ലാണ്ടതരർത്ഥ. ജണ്ടാളോന്ന് ഒന്നാ പെണിങ്ങ ഇല്ല, അല്ലെങ്കിൽ ഉള്ള പെണിങ്ങ എന്തില്ല സമയമില്ല. ഞങ്ങളെ മധുവനത്തെ ഒരേ ഒരു ഔത്തുൽ പോയെങ്കു അങ്ങനെ ഇക്കാലെ ഇണ്ട് വറങ്ങ പോണ്ട ഔത്തുൽ ഏതായാലും ഇക്കാലെ. കാരണം ചൊന്ന സ്ഥിതിക്ക് ഇപ്പൊ വേഗ വാലറ് നടുവിലെ പോവാറ് പണ്ട് മുന്നൂറൊന്ന് ക്ലീനാക്കും വാള് പിന്നെ നാലേം കേക്ക താജ് മീഡിയ അടിച്ചു നോക്കിയ നാലേം കേക്കാണ്. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നു അത് ഗുദ്ദലി ചൊന്നിങ് അങ്ങനെ ക്ലീൻ ഇല്ല. പോയി നോക്കുമ്പോ ഔത്തര ഉൾക ഗുദ്ദലി ഉണ്ട്, ക്ലീനില്ല. ക്ലീനില്ലാണ്ട് കണ്ടപ്പനാണ് ഔത്തര ബാലക്കാരുടെയിൽ കേട്ട ഇതലാവുടെ പെണിങ്ങയില്ലേ എടുത്ത ബായി കൗൺസൊന്ന ഉത്തരന്തര കുന്തുണ്ട ഇല്ല ഉസ്താദേ. പെണിങ്ങ പെണിങ്ങളെ നാണ് ബേരൗത്തുക കടത്തീരേ ഇന്നാലില്ല. അത് എന്തികളാ ബേരൗത്തുക കടത്തീരോ? അത് ഇപ്പൊ ഐ പി എൽ ടൂർണമെന്റ് നടന്നുകൊണ്ടുണ്ടല്ലേ ഉസ്താദെ, ക്രിക്കറ്റ് ടൂർണമെന്റ്. ഹിറിയങ്ങോ ചൊന്നിങ്ങ ദർത്താവാല ഇണ്ടത്തെ ബാലക് നിങ്ങളെ മക്കരയിൽ പോയി കേക്കറൂ, നിങ്ങളെ പുള്ളിമാരയില് പോയി കേക്കറൂ, നിങ്ങളെ ചല്ലിമാരയില് പോയി കേക്കറൂ, അങ്ങ ചൊല്ലുടാറ്. അപ്പൊ ഈ ബാലക്കാരെ ചൊന്ന ഉത്തരേന്ദ്ര കൊന്നിട്ടുണ്ട് ഉസ്താദേ, അതാ ഐ പി എൽ ടൂർണമെന്റ് നടന്നോണ്ടുണ്ടല്ലേ, നാണ് അവിടെ ബാംഗ്ലൂർക്ക് പോയിട്ട് നോക്കണോണ്ട് നാ വിചാരിച്ച. പക്ഷേ എന്നൊക്കെ ടിക്കറ്റ് കിട്ടില്ല ഉസ്താദെ. അങ്ങനെ നാണ് നന്റെ റായത്തെ എല്ലാ ബാലക്കാരങ്ങളെ നന്റെ ഔത്തര ഉൽക ദയ്പാട്ടിട്ട് നക്ക് ടൂർണമെന്റ് നോക്കണോ, ജാവു നോക്കണോ, പോളു നോക്കണോ, ജാവു നോക്കണോ, പോളു നോക്കണോ. അപ്പൊ ഞങ്ങളുടെ ടിക്ക് ടൂർണമെന്റ് നോക്കുമ്പോ അതാ വിരാട് കോഹ്ലി മീത്തു സിക്സ് അടിച്ചു പോയെങ്കിൽ, ഗൈൽസ് മീത്തു സിക്സ് അടിച്ചു പോയെങ്കിൽ, അല്ലെങ്കിൽ ആസിം ആംല മീത്തു സിക്സ് അടിച്ചു പോയെങ്കിൽ, ഞങ്ങളുടെ വിസലടിക്കട ഉസ്താദേ, ഞങ്ങ കൈകൊട്ട ഉസ്താദേ, ചിലപ്പോ ആസിം ആംല സിക്സ് മൂന്ന് സിക്സ് കണ്ടിന്യൂ അടിച്ചെങ്കിലാ ഞങ്ങ ജോറു തക്ബീർ ചൊല്ലുവോ ഉസ്താദേ, അല്ലാഹു അക്ബർ അല്ലേ. ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉഹുദിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചൊല്ലപ്പാ ആസിം ആംല സിക്സ് അടിച്ചപ്പാ, യൂസുഫ് പത്താന് സിക്സ് അടിച്ചപ്പാ, വിരാട് കോഹ്ലി സിക്സ് അടിച്ചപ്പാ. അപ്പൊ ഔത്ര ഉൽഗത്തെ നന്റെ പെഞ്ഞയും നന്റെ ഉമ്മവും നന്റെ പെങ്ങന്മാരെന്തോ പേടിക്കട വേണ്ട ചൊന്നിട്ടു അങ്ങനെ നാണ് ബേറെ ഔത്തവ് കടത്തീരേ ഇന്നാലില്ല. നിങ്ങ ഒന്ന് നോക്കൂ, നാനെന്റെ പെരുസത്തെ ബാലക്കാരെ ചങ്ങായിമാരെയും ചൊന്നിട്ടാ ബാലക്കാരാ, അങ്ങനെ ക്രിക്കറ്റ് കളിയുടെ പേരിലാവട്ട് വേറെ എന്തെങ്കിലും കളിയുടെ പേരിലാവട്ട്, നിന്റെ ഒരേ ഒരു വക്കത്ത് നിസ്കാരമേത്തു കലാ ആയി പോയെങ്കിൽ നിക്ക് സ്വർഗയില്ല മോനെ. കാരണ സ്വർഗത്ത് പോണ്ടം പോലത്തെ ഒരു അമൽ നക്ക് ചൊന്തറു നബി ഏണ്ട് ചൊന്നപ്പാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ ചൊന്ന ഒന്നാമത്തെ ഉത്തര അല്ലാഹുടെ പേടിച്ചിട്ട് ജീവിക്കണു മുസ്ലിമേ. ആ തക്വ ചൊന്നെങ്കിൽ എന്തിനേ, ഞങ്ങളെ കണ്ണില് തക്വ വേണു, ഞങ്ങളെ നാവുല് തക്വ വേണു, ഞങ്ങളെ ഡ്രസ്സില് തക്വ വേണു, ഞങ്ങളെ തലയില് തക്വ വേണു, ഞങ്ങളെ മോത്തുല് തക്വ വേണു, ഞങ്ങളെ മനസ്സില് തക്വ വേണു, ഞങ്ങളെ കയ്യില് തക്വ വേണു, ഞങ്ങളെ കാലില് തക്വ വേണു. അതെങ്ങനെ ഉസ്താദേ തലയില് തക്വ, അതെങ്ങനെ ഉസ്താദേ മോത്തുല് തക്വ അല്ലേ? ഔത്തുല് തക്വ വേണു. ഔത്ര ഗേറ്റില് മാത്ര തക്വ എന്തെങ്കിലും ചെയ്യാവാലേ? ഔത്ര ഗേറ്റിലുണ്ടോ തക്വ മനസ്സില്? ഔത്ര ഉൽക തക്വ ഇല്ല, ഗേറ്റിൽ തക്വ എന്നിട്ട് പ്രയോജനമില്ല അല്ലേ? ഗേറ്റിൽ തക്വ എന്നിട്ട് പ്രയോജനമില്ല. അതേ ടൈമില് ഞങ്ങളെ തടിയുടെ ഓരോ ഭാഗത്തില് തക്വ വേണു, ഞങ്ങളെ കണ്ണില് തക്വ വേണു, ഞങ്ങളെ തലയില് തക്വ വേണു. അതെങ്ങനെ ഉസ്താദേ ഞങ്ങളെ തലയില് തക്വ? അപ്പൊ ഒരു ബാലക്കാരെന്താക്കിയ വാള് കളഞ്ഞിട്ട് പോയിട്ട് നാല്
വലിയ ഒരു സ്കെച്ച് പെന്നെടുത്തിട്ട് തലേ ബോർമണ്ടാക്കിട്ട് എഴുതി വെച്ച തക്വ. അങ്ങനെ ബോർമണ്ടാക്കിട്ട് തലയിൽ തക്വാണ്ട് എഴുതി വെച്ച സാർത്ഥ തക്വായിത്താ ഇല്ല. ഞങ്ങളെ തല നോക്കുമ്പോ ബാലക്കാറ, ഇത് ഈമാനുള്ളൊരു ബാലക്കാരുടെ തല ഒക്ക അല്ലേട്ട് കൊന്താവണോ? അതെന്തേ നാനിന്റെ ചൊല്ലകു കാരണ അൽഹംദുലില്ല, നന്റെ മധുവന പള്ളിയുടെ മുട്ടത്തിൽ വെച്ചിട്ടുള്ള ഈ സദസ്സിൽ നിറഞ്ഞിട്ടുള്ള ബാലക്കാരങ്ങളെ കാണുമ്പോ നൗഫൽ ഗബാരി അഭിമാനം ആയോണ്ടുണ്ടോ? ഈ കളസത്തവണുക ബാരി അഭിമാനം ആയോണ്ടുണ്ടോ? എന്തേ ഘട്ടത്തെ ചിക്കമഗളൂരു ജില്ലയുടെ കളസത്തറായത്തെ നിങ്ങുകന്തേ മധുവനത്തെ ബാലക്കാരങ്ങളെ കാണുമ്പോ അഭിമാന പണ്ടേ? അത് കാരണം എന്തകൊന്നുണ്ട? നിങ്ങളെ തലയിൽ നാൻ തക്കുവ കണ്ടോണ്ടുള്ള ബാലക്കാറ. സുബ്ഹാനല്ലാഹ്, കൊറിയ ബാലക്കാരങ്ങളുടെ തല കാണുമ്പോ ഇത് ഏത് ജാത്തിന്റെ കൊന്താവുല്ല, ഇത് ഏത് ദീണ്ടവനുണ്ടെ കൊന്താവുല്ല ഇല്ലേ? നാന് കളസത്തെ നന്റെ കളസത്തറായത്തില് നാന് അതേ ഏഴനേ ക്ലാസ് സെവൻത് സ്റ്റാൻഡേർഡ് ജഗദീശ്വര ഇംഗ്ലീഷ് മീഡിയം സ്കൂളുക്ക് പോയിട്ടിന്നൊരു കാലയും പോയെ. ആ കാലത്തില് നാന് മീത്തു ബാർബറ മുട്ട സലൂണുക്ക് പോയെങ്കിലും അവണു നണ്ടയില് കേട്ടോണ്ടിന്ന ജണ്ടേ ജണ്ട് ഹെയർ സ്റ്റൈല് ഏത് കൊന്തുണ്ട? ഒന്ന് വെജ് കട്ട്, പിന്നൊന്ന് പോലീസ് കട്ട്. പോലീസ്മാരുള്ളോ? ഒന്ന് വെജ് കട്ട്, പിന്നൊന്ന് പോലീസ് കട്ട്. അത് എന്തേ അത് തലയില് കട്ടിങ്ങടെ പേര്? സലൂണിലുള്ള ബാർബർ കേക്കടാ, നിക്ക് പോലീസ് കട്ട് വേണാ വെജ് കട്ട് വേണാ? നാന് ഏഴനേ ക്ലാസ്സില് പോയോണ്ടിന്ന അണ്ട് നണ്ടയില് കേട്ടോണ്ടിന്ന കട്ടിങ്ങടെ പേര് അത്. ഇപ്പ നക്ക് 30 വയസ്സായിട്ട് ഈ മധുവനത്തിൽ നാ വാളു ചൊല്ലുമനക്ക് 30 വയസ്സായിട്ട് അണ്ട് ഏഴനേ ക്ലാസ്സിലോ സ്കൂളുക്ക് പോയിട്ടിന്ന ടൈമുടെ വിഷയം എന്നാ ചൊന്നേ? ഇപ്പൊ നാ മുഞ്ഞാണ്ട് കൊറിയ മുന്നോല് നാ മെയ്ക്കാലത്തവരു അതാ മെയ്ക്കാലത്തവരു സെലൂണുക പത്തിയ ആ സലൂണുക പത്തിയപ്പ സുബാന ജല്ല ജലാലു നന്റെ കയ്യില കോന്നിട്ട് ഒരു മെനു തന്നോണ്ടുള്ള ഇന്നാലില്ല നണ്ട മനസ്സിലായി പോയിത്ത് ഉടം കിട്ടാ പൊറോട്ടോ എരച്ചിറ കറി ഉടം കിട്ടാ സാമാന്യ ഹോട്ടലുക പത്തിയങ്ങല്ലേ കയ്യിൽ ഹോട്ടലിന്റെ ടേബിളിൽ വന്നിട്ട് മെനു വന്ന് വെക്കടേ. അതേ ടൈമിൽ സലൂണുക പത്തിയപ്പം കൂടി മെനു തണ്ടാറാ നാ പേർ ചമീത്തു ജ്യൂസ് കിട്ടുകാണ്ട് ചെമ്മ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ ചെമ്മ കാക്കുമ്പോ വേസ്റ്റ് അവിടെ ചെന്നിട്ട് ജ്യൂസു വാൻ തണ്ടാറുണ്ട് പേർച്ച നോക്കുമ്പോതല്ല. ഞാനിങ്ങനെ മെനു തുറന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഓരോ സിനിമത്തെ പേരനുസരിച്ചിട്ടുള്ള കട്ടിങ്ക്. ഒന്നു നോക്കുമ്പോ ബാസി കറ് എന്ത് കറ്, പിന്നൊന്ന് നോക്കുമ്പോ കഹോന പ്യാറേ എന്ത് പ്യാറേ പടച്ചറപ്പ് കൊന്തു. ഓരോ സിനിമത്തെ പേരില് ആ മെനുല് കട്ടിങ്ങടെ സ്റ്റൈല് കണ്ട് നണ്ടയില് കേട്ട ഹസ്രത്ത് കൈസേ സ്റ്റൈല് ചാഹിയേ നാ ചൊന്നേ കൂച്ച് സ്റ്റൈലിനെ ഈ ചാഹിയേ ഒരു സ്റ്റൈലും വേണ്ട നക്ക നോർമലമായി. കാരണം എന്തേ നാണ് ഈ കോലത്തിൽ മീത്ത് കട്ടിങ് ആക്കിയിട്ട് മധുവനത്തെ സ്റ്റേജ് കത്തിട്ട് വാള ചൊന്നെങ്കിൽ ഇതെന്ത് മൊയിലാറില്ല ഡിസ്കോ മൊയിലാറുണ്ട് നിങ്ങൾ കേക്കാലേ. നാ ചൊന്നോണ്ട് വന്ന് ഞങ്ങളെ തലയില് കണ്ടു കിട്ടി അവന്റെ സ്റ്റൈല് കാണുക തീറ. സുബ്ഹാനല്ലാഹ്, ഒരു ബാലക്കാരനെ നാ മുഞ്ഞാണ്ട് നോക്കിയ ആ ബാലക്കാര ഉദ്ദത്തെ താടിമുട്ട തലലാ തലല് മുടിയുടെ ഒരു പസ പോലും ഇല്ല തല മുടി പടച്ചിറാ. അപ്പൊ നാം എല്ലാം ഉണ്ടെ വിളിച്ചു കേട്ട സാമാന്യായിട്ട് ആരും അങ്ങനെ ആക്കില്ലല്ലേ അല്ലേ. സാമാന്യ ഒരു ബാലക്കാര മുടി പടിക്കടേ ചെന്നെങ്കിൽ അവനക്ക് അത് ഇഷ്ടമില്ല അല്ലേ. പഠിക്കാൻ ഇഷ്ടമുണ്ടാ ഇല്ല. അതുകൊണ്ടല്ലേ ഉമ്രത്തുക്ക് പോയെങ്കിൽ പോലും ഇരിയങ്ങ് പഠിച്ച് പണ്ടാറ്. ബാലക്കാര പോയെങ്ക ബടിക്കട വാരി കൊറടി ബടിച്ചെങ്കിൽ ഈ മുടി ബണ്ട ഇത്ര ടൈം കളിയിട് അതിനെന്താക്കട മെല്ലെ കത്തെടുത്തിട്ട് ആ അത് മെയ്യാവൂ മസാല അത് മെയ്യാവൂ. പക്ഷെ ഉത്തമ എന്തരേ ബടിക്കടത് ഉത്തമ. പക്ഷെ ബാലക്കാര പഠിക്കാല ബൈസ്രങ്ങ പഠിച്ചിട്ടുണ്ടാറ് കൊറിയ ബൈസ്രങ്ങ പഠിച്ചു പണ്ടേ രാജത്തങ്കല്ല കൊന്താവട്ടെ എന്തേ നമ്പ്രത്ത് പോയി വന്ന അങ്ങനെ ഉള്ളാറ് നല്ല നീയത്തിൽ പഠിക്കണം. എല്ലാത്തിനും നീയത്തനുസരിച്ച് പ്രതിഫലം കിട്ടുന്നുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. നാ ചൊന്നോണ്ട് വന്നേ പക്ഷെ ഒരു ബാലക്കാരനെ നാ നോക്കിയപ്പ താടി ഉദ്ദത്തുക വിട്ട തലട അതേ മുടി പടച്ചിറ. അപ്പൊ നാ കേട്ട എന്തേ നീ ഉമ്രത്തു കമീത്ത് പോയി വന്നമാ അല്ല പിന്നെ എന്തര വിഷയം തുണ്ടാ? അവൻ ചൊന്ന ഉസ്താദേ നാൻ ഐ പി എൽ ടൂർണമെന്റ് നോക്കുമ്പോ നന്റെ പോലത്തെ ഒരു ബാലക്കാര ബാറ്റ് പിടിച്ചിട്ട് മൂന്ന് സിക്സ് ഒട്ടൊട്ടിക്കെ അടിച്ച ഒട്ടൊട്ടിക്ക് അടിച്ചപ്പ സുബാന ജല്ല ജലാലു നക്കൗണ്ട് മേല് ബാറി കൊസിയായി പോയിത്തു. നാൻ അവന്റെ ഫാനായി പോയേ. ഫാനല്ല ബൾബായിട്ട് ട്യൂബ്ലൈറ്റ് ആയിട്ട് പ്രയോജനം ഉണ്ടാ. നാൻ അവന്റെ ഫാനായി പോയേ.
അങ്ങനെ നാൻ അവന്റെ ഫാനായപ്പ നാ തീർമാനിച്ച് അവന്റെ ടീഷർട്ട് ഏത് അതേ ടീഷർട്ട് നാനിട്ര, അവന്റെ പാന്റ് ഏത് അതേ പാന്റ് നാനിട്ര, അവന്റെ താടി എങ്ങനെ ഉണ്ടോ അതേപോലെ നാനും താടി മേക്കിട, അവന്റെ തലയുടെ മുടി എങ്ങനെ ഉണ്ടോ അതേപോലെ നാ തലമുടി മേക്കിട. അത് നോക്കും ആരകൊന്തുണ്ട് ആഷിം മാമ്ല, ആഷിം മാമ്ലയുടെ തലയുടെ മുടി പഠിച്ചു മോത്തുലോ താടി വെച്ചറ, അവന്റെ സ്റ്റൈല് നാ കോന്നോണ്ടുള്ളോ. തലമുടി എപ്പോഴും പഠിച്ചോണ്ടിരുന്ന ഒരു സ്വഹാബിയത്ത് ആരകൊന്തുണ്ട അലിയു ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ബാലക്കാര വന്നിട്ട് നാൻ അലി റളിയല്ലാഹു അൻഹു എപ്പോഴും തലയുടെ മുടി പഠിച്ചോണ്ടിന്നല്ലേ, അതുകൊണ്ട് നാ പഠിച്ചോണ്ടിന്നോ ചെന്നിങ്ക ആവാത്ത്, കാരണം അത് അലി റളിയല്ലാഹു അൻഹു സുന്നത്ത്. അതേ ടൈമിൽ ഓൻ ചെന്നെന്തിനെ ആഷിം മാംലയുടെ സ്റ്റൈല്, നാ തന്റെ ഈമാനുള്ള ബാലക്കാരങ്ങളെ ചൊല്ലട്ട, ഞങ്ങളെ തല കാണുമ്പോ തക്കുവ ഞങ്ങളെ തലയില് കാണണു. എന്തര തക്കുവ? അതേ ഞങ്ങളുടെ തലയുടെ കട്ടിങ് എല്ലാ മോത്തിലും ഒരുപോലെ ആവണു. അല്ല കൊറിയ മോത്തുല് എടുക്കടെ പിന്നെ കൊറിയ മോത്തുല് ബൈക്കിടേണ്ടായെങ്കില് അതര പേരന്തരകം തുണ്ടാ കസ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖസഈ, ഖസഈ ചൊല്ലെ കട്ടിങ്ങടെ നബി തങ്ങ വിരോധ ആക്കിയേ. അപ്പൊ നിസ്കാര ഗൊന്തുള്ള ഒരു ബാലക്കാര അല്ലാടെ പേടിയുള്ള ഒരു ബാലക്കാരണ്ടായെങ്കില് അവന്റെ തലയുടെ മുടി എല്ലാ ജാഗത്തിലും ഒരുപോലെ എടുക്കണ. കൊറിയ ഉമ്മമാരെയിൽ നാ ചൊല്ലട്ട, നിങ്ങളെ മക്കളെ നല്ലാക്കണായതും നിങ്ങളെ മക്കളെ ബെടക്കാക്കവും കാരണം നിങ്ങ. എന്തേ കാരണം? എൽ കെ ജിക്ക് സ്കൂളുക്ക് പോണ്ട കിടാവൂടെ ഉമ്മ ആയ ഒരു ബ്യൂട്ടി പാർലർക്ക് കുട്ടിയോം പോണ്ടാല്, കുട്ടിയോം പോയിട്ട് അതേ നേരാസരണ്ട് തലയുടെ മുടി കട്ടിംഗ് ആക്കട എങ്ങനെ കൊന്തുണ്ട അതേ പോലീസ് കെട്ട് വെജ് കെട്ട് അല്ലെങ്കിൽ ഉപ്പാടെ ചൊന്ന കെട്ട്. അപ്പ ഈ ചെറിയ കിടാവുക ഉമ്മായവലു ഇങ്ങനത്തെ കട്ടിങ് പടിപ്പാട്ട് കൊടുത്താല് ലാസ്റ്റ് ആ കിടാവ് വലിയാവുമ്പമാ അതേ കട്ടിംഗ് ആക്കിയോണ്ട് പണ്ട. അതുകൊണ്ട് ഞങ്ങളെ തലയില് തക്കുവ കാണണു, കാലി ഞങ്ങളെ തലയില് തക്കുവ കണ്ടെങ്കിൽ മയ്യാവാല്, ഞങ്ങളെ തടിയുടെ ഓരോ ഭാഗത്തിലും തക്കുവ വേണു, ഞങ്ങളെ മോത്തുല് താടിയില് തക്കുവ വേണു. താടി ഇല്ലാത്തങ്ങ ആ താടി ബൈക്കുക റെഡിയാവണോ? അത് ചൊല്ലുമ്പോ ഇങ്ങനെ അത് വേണ്ട അത് വേണ്ടാണ്ട് ഇപ്പൊ ചെന്നിട്ട് പറയുക നിങ്ങൾ കൊന്തുണ്ടാ നബി മുഹമ്മദ് മുസ്തഫ ഏ താടിയെ ചെന്നെങ്കിൽ വലിയ ഉസാമ ബിൻ മുഹമ്മദ് ബിൻ ലാദന്റെ താടി വയ്ക്കുന്നുണ്ടല്ല ചെന്നോണ്ടല്ലേ. സുന്നത്ത് കിട്ട ഒരു മിനിമം താടിയെങ്കിലും ഞങ്ങളെ മൂത്ത് വേണം. അത് മൂത്തുക ഒരു പൊൽസല്ലേ, ഒരു മൂത്തിലൊരു താടി എന്നാലും ഒരു മുഖത്ത് ഒരു ചന്ത മാത്രല്ല. ഇപ്പൊ സയൻസ് സെന്റർ എന്ത് കൊന്തുണ്ടാ, സയൻസ് സെന്റർ എന്ത് കൊന്തുണ്ടാ, സയൻസ് സെന്റർ എന്ത് കൊന്തുണ്ടാ. ഇപ്പൊ ഈ സദസ്സിൽ എല്ലാവർക്കും താടി ഉണ്ട്. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പുറപ്പുറം നോക്കിരണ്ട എല്ലാത്തും താടി ഉണ്ട്, അപ്പുറപ്പുറം നോക്കിയോളാം, നോക്കിരണ്ട. എന്തേ കാരണം കൊന്തുണ്ടാ? കാരണം സയൻസ് ഇപ്പോൾ ഒരു വിശേഷം എന്തു, എന്തിനെ താടി ഉള്ള ആളും താടി ഓണ്ട സംശയ നക്കില്ലല്ലേ താടി ഉണ്ട്, നിക്ക് താടി പറ ടൈമായിട്ടില്ലവാ, അതാ ടൈം ആവുമ്പോണ്ട്. ഇനിയിപ്പോ അതിന്റെ പേരിലൊന്നും നീ അവിടെ പള്ളിക്ക് നേരത്തെ ആക്കിരണ്ട, ആ ടൈം ഓർത്ത വന്ന് രണ്ടേ ചൊന്ന താടി പറവായിട്ട് പള്ളിക്ക് നേരത്തെ ആക്കിരാൻ, അതിന്റെ ബാസാമ്പ താടി പണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ സയൻസ് ചെന്തു, അപ്പൊ നിങ്ങൾ ഉപ്പാടത്തെ അഗ്രിമെന്റ് നിങ്ങൾ അംഗീകരിച്ചോണ്ടില്ലവാ, ജോർ സലാച്ച് ഒന്നും ഉണ്ടില്ല നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നാ ചെന്നോണ്ട് വന്നേ, അപ്പ സയൻസ് ഇപ്പൊ എന്താ ചെന്നോണ്ട് വന്നുണ്ട, താടി ഉള്ളവണും താടി ഇല്ലാത്തവണും ആരോഗ്യ യാറ ആർക്കൊന്നുണ്ട, ആരോഗ്യ യാറ താടി ഉള്ളവണുകൊണ്ട് സയൻസ് ചെന്നോണ്ടുണ്ടോ? എന്തേ കാരണം? താടി ഇല്ലാത്തവണുക്ക് ആരോഗ്യ കുറടിയാവോ കാരണം എന്തിനാ ചെന്നെങ്കില്, അവണ് മെഷീൻ എടുത്തിട്ട് താടി ഇങ്ങനെ ബടിക്കുമ്പോ ക്രിമിങ്ങ അണുങ്ങ അവന്റെ മോത്തുക പത്തറി, അതുകൊണ്ടിട്ട് അവന്റെ മോത്തുക സീക്കുമുണ്ട്. ഇപ്പൊ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിശ്വ ആരോഗ്യ സംഘടന ആരോഗ്യ മാസികത്തിൽ എഴുതി വെച്ചിട്ട്. അതുകൊണ്ടല്ലേ താടി വയ്ക്കുന്നത് സുന്നത്തുണ്ട് നബി തങ്ങ എപ്പമാ ചെന്നു. അതേ ടൈമിൽ താടി ബടിക്കടതര ബഗ്ഗ ഇമാമിങ്ങളെ നടുലു ജണ്ട് അഭിപ്രായമുണ്ട്. ഫതുഹുൽ മുഈന ചൊല്ലുന്ന കിതാബിൽ താടി ബടിക്കടത് ഹറാമുണ്ടോ? അമ്മോ നങ്ങ ഇങ്ങനത്തെ ഒരു മസാല കേട്ടിട്ടില്ലല്ലോ, മൊയിലാരെ കേക്കണു, കേക്കാത്തത് കേക്കുമ്പോലെ ഇൻട്രസ്റ്റ് കൂട്ടരെ, കേട്ടതേ കേട്ടെങ്കിൽ ഇൻട്രസ്റ്റ് വേണ്ട. അതേ ടൈമില് അത് ഫതുഹുൽ മുഈന ചൊന്നേ മസാല എങ്കിലും നല്ലൊരു ശതമാന വലിയ വലിയ ഇമാമിങ്ങ ചൊന്നറാറ് ഹറാം അല്ലാട്ട കണ്ടെങ്കിലും
കറാഹത്തായിട്ട് കിട. കറാഹത്ത് ചെന്നെങ്കിലെ കറാഹത്തായിട്ട് ചെന്നെങ്കില് താടി പഠിച്ചെങ്കിൽ ശിക്ഷയില്ല, താടി പഠിച്ചെങ്കിൽ ശിക്ഷയില്ല, താടി പഠിച്ചില്ലെങ്കിലാ കൂലി കിട്ടു. അപ്പൊ ഞങ്ങ താടി ഫുള്ള് പഠിച്ചെങ്കിലാ ഞങ്ങൾക്ക് കൂലി ഇല്ലാണ്ട് അവിടെ ശിക്ഷ കിട്ടില്ല, അതുപോട്ട് പക്ഷെ കൂലി ഇല്ലാണ്ട് അവിടെ താടി വെച്ച നണ്ട പോലത്തെ ഉണുക കൂലി കിട്ടു. നബി മുഹമ്മദ് മുസ്തഫ നിങ്ങ വിചാരിക്കടാറാ ഇണ്ടത്തെ പെണ്ണുങ്ങൾക്ക് താടി ഇഷ്ടമില്ലാണ്ട് അല്ല, ഇണ്ടൊരു സർവേ എടുത്തു നോക്കൂ, ആ സർവേല് കൊന്താവിടെ താടി വെച്ച നിലയിൽ പെണ്ണുങ്ങൾക്ക് വളരെ ഇഷ്ട. പിന്നെ എവിടെങ്കിലും ഒന്നു ചണ്ട് പറക്കെങ്കിലും അങ്ങനെയൊക്കെയല്ലേ പറക്കെങ്കിലും കിട്ടും പോലത്തെ ഒന്നു ചണ്ടിക്കൂ അങ്ങോ പിന്നെ താടി ഇഷ്ടക്കാൽ ആർക്ക് പെണ്ണുങ്ങൾ അല്ലാത്ത പൊതുവെ വിഷയം ഉണ്ടങ്ങനെ ഇക്കട്ട് നായി പതുക പോണ്ടില്ല. പക്ഷേ ആ താടി വെയ്ക്കുമ്പം തക്കുവ വേണോ, ആ താടി വെയ്ക്കുമ്പം തക്കുവ വേണോ, അതേ ടൈമില് ഇണ്ടത്തെ താടി നോക്കുമ്പം ആ തക്കുവ ഇല്ലാത്ത താടി. കൊറേ ആൽമാര് വലിയ വലിയ താടി വെച്ചിട്ട് നാ വലിയ നല്ലോണു ചെന്നിട്ട് വണ്ട, പക്ഷേ അവണ്ട നമ്പിറണ്ട, ഞങ്ങളെ മധുവനത്തിൽ അങ്ങ് ഇല്ലേണ്ട് നാ വിചാരിക്കണേ. കൊറിയ റായത്തില് വലിയ വലിയ താടി വെച്ചിട്ട് പണ്ട ഒരു ടീമുണ്ട്, ഞങ്ങ ആൽമാരെ വലിയ കുപ്പായ ഇട്ടിട്ട് പണ്ട ടീമുണ്ട്. അങ്ങ ചൊല്ലേന്ദ്രം കൊന്നുണ്ട് ഞങ്ങ ആൽമാരെ നിസ്കരിപ്പാട്ടതായിട്ട് പണ്ടങ്ങ. അങ്ങ ഈ റായത്തിൽ ഇല്ലാത്തത് കൊണ്ട് നാനങ്ങളെ പേര് ചൊല്ലുന്നില്ല, പക്ഷേ അങ്ങ എത്ര എടുത്തിട്ടങ്ങാണ്ട് നിങ്ങൾക്ക് കൊന്തുണ്ടാ അങ്ങനെ ഉറുദു ബുക്കുങ്ങ നണ്ട കയ്യില് നണ്ട കിതാബുലോ നണ്ട കുത്തുബ്ഖാന നണ്ട ലൈബ്രറിയില് ബദർത്തില് നങ്ങളെ സംസ്ഥലുണ്ട്. ആ ബുക്കിൽ അങ്ങ് എഴുതി വെച്ച എന്തര കൊന്തുണ്ട അല്ലാഹു കലവു ചൊല്ല, അല്ലാഹു കലവു ചൊല്ലാണ്ട് മാത്രല്ല ഞങ്ങളെ നേതാവില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പകി അങ്ങനെ ചൊന്നരകൊന്നുണ്ട. ഒരുനാല് അങ്ങനെ കൂട്ടത്തില് ഏക്ക് ഫഖ്റെ ആലിം, ഒരു അങ്ങനെ കൂട്ടത്തില് ഒരു വലിയ മൗലാന ഉള്ള ആ മൗലാന ഖാബ് മേ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ ദേഖാ കിനാവുല നബി തങ്ങളെ കണ്ടപ്പ നബി തങ്ങ ആ മൗലാനടയിൽ ഉർദുല് പൽക്ക പറയുക സുറാക്കിത്തുള ഉർദുല് പൽക്ക പറയുക സുറാക്കുമ്പോ അയാൾ കേട്ടുത്തുള നബി തങ്ങളിൽ അല്ല മുഹമ്മദ് നബിയെ ആപ് തോ അറബി ഹേ നാ ഫിർ കൈസേ ഉർദു മേ ബാത് കർത്തേ ഹേ, അല്ല നബിയെ നിങ്ങ ഉർദു അല്ലല്ലേ നിങ്ങ അറബി അല്ലേ പിന്നെങ്ങനെ നിങ്ങ ഉർദുല് കൊണ്ടിട്ടുള്ളാറ്. അപ്പ നബി തങ്ങ ഉത്തര ചൊന്തുള്ള അങ്ങനെ ഒരു അണപറ നോക്കൂ ഒരു കിതാബിൽ എഴുതി ബുക്ക് അങ്ങനെ ബുക്കുകൾ എഴുതി വെച്ചത് നന്റെ കയ്യിൽ ഇപ്പോലും ആ ബുക്കുണ്ട്. നാണ് ബട്ട്കല കളഞ്ഞിട്ട് ഒണ്ണാവറ കളഞ്ഞിട്ട് വാൽക്കീച്ചുള്ളൊരു പക്കത്ത് ജാവ് പഞ്ഞിന്റെ കണ്ടര പിടിച്ചിട്ട് സുബൈ ബാങ്കുടെ അരകണ്ട മുന്നോലു നാല് ഗണ്ട തോലും നാൻ അവിടെ പ്രസംഗിച്ച നാല് ഗണ്ട അങ്ങനെ കേന്ദ്രത്തിൽ പോയിട്ട് നാ പ്രസംഗിച്ച ഈ പ്രസംഗിക്കുമ്പോ നാൻ ഈ ബുക്ക് നന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒയ്ത്തിട്ട് നാന് കേട്ട നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാണുമോണു ഇത് ഉത്തര ചൊല്ലാണ് നാനവന്റെ ചലഞ്ച് ബൈ ചലഞ്ച് നാന് പന്താകുവാനാക്കിയോണ്ടുള്ള അങ്ങനത്തെ ആരെങ്കിലും നന്റെ പൽക്ക കേട്ടോണ്ടുള്ളാറുണ്ടായെങ്കിൽ സ്റ്റേജിക പത്തിട്ട് ഉത്തര ചൊല്ലറൂ. നാല് ഗണ്ട നാൻ ആ സ്റ്റേജിലെ ഹയാത്തോടെ ബാക്കി എന്നിട്ട് സ്വലാത്ത് ചെന്നിട്ട് പോണ്ട പോലും ഒരാണ് മോന് പോലും അത് ഉത്തര ചൊല്ലുക വന്നില്ല. അതര സി ഡിയെ കണ്ണടത്തിൽ നാല് ഗണ്ട നാ പ്രസംഗിച്ച സി ഡി ഉണ്ട്. ഇപ്പൊ നാൻ ആ ഭാഗത്ത് പോണ്ടില്ല. അപ്പൊ ഈ ഉർദു പൽക്ക നിബിതങ്ങ ചൊന്തുല നാൻ ഉർദു പഠിച്ച എവിടെ കൊന്നുണ്ട ജബ് സേ ദയൂബന്ദി ഉലമാ സേ മുആമല ഹുവാ ദയൂബന്തിരെ ഞങ്ങളെ വലിയ വലിയ മൗലാനമാരുള്ളാറല്ലേ അങ്ങലയില് നാൻ എപ്പലൂട്ട് നാ ബന്ധ സ്ഥാപിച്ച അണ്ടിലൂട്ട് നാ ഉർദു പഠിച്ച അങ്ങനത്തെ കൊറിയ ടീമ് സുന്നത്തു ജമാഅത്തിനെ തെരച്ചു പോയ ചെക്കക്കുരുടെ ചൊലട തൊട്ടിട്ട് പർത്തുക കുറു തെരച്ചു പോയ പോലെ സുന്നത്തു ജമാഅത്തിനെ തെരച്ചു പോയ ഒരു ടീമുണ്ട്. ആ ടീമുടെ ആൽമാരെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോക തീരോ. കൊറിയാൽമാര് മനുഷ്യന്മാര് വഞ്ചനാക്കുമേനായിട്ട് വലിയ താടി വെച്ച് വണ്ടാറ്. ഇനി കൊറിയാൽമാര് താടി വെക്കിടാറ് നന്റെ ഈ സദസ്സിൽ കാണുമ്പോ അൽഹംദുലില്ല ബാലക്കാരങ്ങളെ താടി കാണുമ്പോ വലിയ കൊസിയാവുള്ളൂ നണ്ട കാണ്ടി വലിയ ചന്തത്തെ താടിയുള്ള ഈ സദസ്സിലുള്ളാർ അള്ളാഹു വലിയ വർക്കത്തകൻ അല്ലെ നന്റെ കാണ്ടി നല്ല നക്ക് താടി ഒപ്പാട്ട് ടൈം കിട്ടിയോണ്ടില്ല ഇണ്ട് സലൂണിക്ക് പോണു വിചാരിച്ച ഇണ്ട് പോകാനില്ല. ഇന്നലെ മടിക്കേരി വാള് കളഞ്ഞ് പറയുമ്പോ ലേറ്റായിട്ട് ഇനിയിപ്പോ നാളെ മധുവന വാള് കളഞ്ഞിട്ട് നാളെ പോണു നാളെ മകരിപ്പ് നാളെ ഉസ്താദ് റായത്തുമിട്ട് കളഞ്ചു പോയി നിങ്ങൾ തുർക്കളിക്കല്ലേ
നാലെ ചാവ് കളഞ്ചി മയിലുവാൾ. അപ്പൊ അവിടെ പോകണ്ട മൂന്നോലത്തെ ലോപ്പാട്ടിട്ടുള്ള സമയമായിട്ട് പോണ്. അപ്പൊ ഈ സദസ്സിൽ കാണുമ്പോ നല്ല ഈമാനുള്ള ബാലക്കാരങ്ങളെ മുഖത്തൊരു നല്ല താടി. എന്തങ്ങനെ നല്ല താടി ഉസ്താദെ? നല്ല താടി, ബെടക്ക് താടി, അങ്ങനത്തെ ജണ്ട് താടി ഉണ്ടാ ഉസ്താദെ? നല്ല മീന്, ബെടക്ക് മീന് ചെന്ന പോലെ നല്ല താടി, ബെടക്ക് താടി, ജണ്ട് താടി ഉണ്ടാ? ഉണ്ടോ? എന്ത് കാരണ? നല്ല താടിയെ ചൊന്നെങ്കിൽ ഏത് താടി കൊന്തുണ്ടാ? നല്ല നീയത്തുല് ബൈക്കിട താടി. ഉസ്താദെ താടി വയ്ക്കിടതിലും നീയത്തുണ്ടാ ഉസ്താദെ? ഉണ്ടോ? ഏത് കൊറിയാൽമാര് നല്ല നീയത്തില് താടി വയ്ക്കിടാറ്? എങ്ങനെ? ഓ നാണു നാളെ മറിച്ചിട്ട് കബുരുല് കിടക്കുമ്പോ നണ്ട കബുറ ഉൽഗ നബിതങ്ങ പണ്ടല്ലേ, ആ നബിത്തങ്ങ വന്നിട്ട് നന്റെ മോത്തുക നോക്കുമ്പോ സുബഹാനല്ലോ, നന്റെ മോത്തുലു സുന്നത്തര താടി ഉണ്ടല്ലേ, നബിത്തങ്ങകു എത്ര സന്തോലാവല്ലേ. ഇനി കൊറേ ആൽമാര് താടി വെക്കിടാറ്, നബിതങ്ങളെ സുന്നത്ത് ഉണ്ടല്ല. നാ ചൊന്നേ അത് മോത്തുലു തക്കുവ കാണണു, താടില് തക്കുവ പറണോ? പിന്നെ കൊറിയാങ്ങ താടി വെക്കിടെങ്ങനെ ഒന്നുണ്ടാ? അതേ ഏതാ ഒരു സിനിമത്തെ ഹീറോടെ മോത്തുലു താടി കണ്ടെത്തു, ഇണ്ടുതോലു കൊണ്ട് മോത്തുലു താടിയില്ല. ഓൺ ഏതാ ഒരു സിനിമ നോക്കിയ ആ സിനിമത്തെ ഹീറോടെ മോത്തുലു താടി കണ്ടെത്തു, അപ്പൊ ഓൺ താടി വെച്ച. അപ്പൊ നബിതങ്ങളെ സുന്നത്ര താടിയല്ല, സിനിമയുടെ ഹീറോടെ സുന്നത്ര താടി. അപ്പൊ താടി മേക്കിടതില് നീയത്ത് നല്ലാവണോ? താടി മേക്കിടതില് തക്കുവ വേണോ? അപ്പൊ തലല് തക്കുവ വേണോ? മോത്തുല് തക്കുവ വേണോ? അതേ ഞങ്ങളെ ബായില് തക്കുവ വേണോ? ഞങ്ങളെ ബായില് തക്കുവ വേണോ? ഉസ്താദെ ബായില് എങ്ങനെ ഉസ്താദെ തക്കുവ വേണ്ടോ? ബായില് തക്കുവ എങ്ങനെയാ ചൊന്നെങ്കിൽ ബായില് വണ്ടെ പൽക്ക എപ്പോലും നല്ല പൽക്കായിട്ടിക്കണോ? എപ്പോഴും നല്ല പൽക്ക, നല്ലതല്ലാത്ത ഞങ്ങളെ ബായില് പറകു തീറ, പെതമ്പു പറകു തീറ, ബെടക്ക് പറകു തീറ. നാ നന്റെ വാലറെ സ്റ്റാർട്ടിങ്ങില് ഇത്ര തോലും ഒരേ ഒരു ഹദീസറെ വിവരണക്കിട്ട് ആക്കിയോണ്ടുള്ളോ? എന്തിനാ നിങ്ങൾക്ക് അർത്ഥായിട്ടിക്കുവല്ലേ? ഒരു സ്വയാബി നബിതങ്ങളെ മുട്ട വന്നിട്ട് സ്വർഗത്തിന് പോണെങ്കിൽ എന്താക്കണോ ചൊന്നപ്പ നബിതങ്ങ ജണ്ട് തെരു ചൊന്ന് കൊടുത്തേ. രണ്ടാമത്തെ തെരുവ് നാൻ ഇപ്പോലും പോയിട്ടില്ല, ഒന്നാമത്തെ തെരുവിലേ നാൻ ഉള്ളേ. ആ ഒന്നാമത്തെ തെരുടെ വ്യാഖ്യാനായിട്ട് ഇക്കട ഇപ്പൊ ചൊന്നോട്ടില്ല, ഇനിയും ചൊല്ലക പോണ്ടേ. എന്തിനത്? തക്കുവല്ലാ, അല്ലാഹു തക്കുവാക്കണോ? അപ്പൊ ഞങ്ങളെ ബായില് തക്കുവ പറഞ്ഞു. ഞങ്ങളെ ബായില് തക്കുവ പറഞ്ഞായത് എങ്ങനെ? ഈ ബായിയുടെ ഉൽഗ ഒരു ബസ്തില്ലേ നാവു, ആ നാവു, ആ നാവ് കൊണ്ട് കലവു ചൊല്ലുക തീറ, ആ നാവ് കൊണ്ടിട്ട് കലവു ചൊല്ലുക തീറ. കൊറേ ആൽമാർ സുബാനുള്ള ഭയങ്കര നിസ്കാരത്തങ്ങ, ഭയങ്കര നിസ്കാര ചൊന്നെങ്കിൽ ചൊന്നിട്ട് സുഖമില്ല, ഭയങ്കര നിസ്കാര. പക്ഷേ വൈദാ ഹദ്ദസ കദബ, ബായി മീത്തു തുറന്നെങ്ക അവനുക്ക് ഏപ്രിൽ ഫൂൾ ആവണോണ്ടില്ല. കൊറിയാൽമാർ കലവു ചൊല്ല ഏപ്രിൽ ഒന്നാമത്തെ രണ്ട് മാത്ര. ഓണുക്ക് എപ്പ നോക്കിയെങ്കോ ഏപ്രിൽ ഫൂലു, ഓണുക്ക് ജനുവരി ആയെങ്കോ ഏപ്രിൽ ഫൂലു, ഫെബ്രുവരി ആയെങ്കോ ഏപ്രിൽ ഫൂലു, റമലാന്റെ തിങ്ങലായെങ്കിൽ ഓണുക്ക് ഏപ്രിൽ ഫൂലേ. അങ്ങനെ ബായി തുറന്നെങ്കിൽ കലവു ചൊല്ലേ കൊറിയാൽമാർ ഉള്ളാറ് അല്ലെ? കലവു ചൊല്ല മാത്രല്ല, നേർഗല നിന്റെ കൽത്താനെ, നിന്റെ കൽത്തപ്പാണ്ടല്ല അവനെ, നിന്റെ കൽത്താനെ, നിന്റെ അബ്ബട അൽത്ത അയലെടുത്തിട്ട ചൊന്നു ചൊന്നിട്ട് ലാസ്റ്റ് അബ്ബടം ഒന്നും നിന്റെ അബ്ബട അൽത്ത ഓണ്ട മേൽ നണ്ട അൽത്ത അത് ചൊല്ലല്ലേ അല്ലെ? നിന്റെ അൽത്ത, നിന്റെ അബ്ബ, നിന്റെ നിന്റെ അബ്ബട അൽത്താണ്. ഞാൻ എന്താ അയൽ പോയെങ്കും വലിയല്ലേ അല്ലേ? ചൊല്ല കളു. ഗൾഫിൽ അറബിയും ഒരു സ്വഭാവം ഉണ്ട്, തൊട്ടേക്ക് പിടിച്ചേക്ക് ഒല്ല 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 വിട്ടിട്ട് വേറെ വിഷയമില്ലേ. മീൻ്റെ മാർക്കറ്റ് പോയി നോക്കിയാൽ ഗൾഫ് പോയെങ്കും തിക്കു, ഇറായത്ത് നിൽക്കുവാറല്ലേ. മീൻ്റെ മാർക്കറ്റ് പോയി നോക്കിയെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്നാല് മൂന്നോളത്തെ മീനായിട്ടിക്കു, പല മീനായിട്ടിക്കു. പക്ഷേ ഇത് ഇണ്ടത്തെ മീന, ഇണ്ടത്തെ തൊയ്, നല്ല മീനാ കേൾക്കുമ്പോ ഹാ തൊയ്യും ഒല്ല ഇണ്ടത്തെ മീന്. നോക്കുമ്പോ ഇണ്ടത്തല്ല, കളഞ്ഞ തിങ്കളത്തെ മീനായിട്ടിക്കു. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 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 ഐസറ നടുവിൽ വെച്ച് 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 ഇണ്ടത്തെ മീൻ പോലെ കാണ്ട്. പക്ഷെ ചൊല്ല ഒല്ല ഒല്ല തൊട്ടേ പിടിച്ചേക്ക് ഒല്ല 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 അല്ലേ? വൈദാ അദ്ദത കദബ, ബായി തുറന്നെങ്കിൽ കളവ്. ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, പഞ്ചായത്ത് കേക്കട ഒരു സ്വഭാവ. ആ പഞ്ചായത്ത് കേക്കര ടൈമിലോ എല്ലാ വിഷയം പണ്ട് യാല്ലാ ദുനിയാവുലു ഒരു കാര്യക്രമ പ്രചാരം ആക്കുക മീത്തൊരു അവകാശം ഞങ്ങളെ ഉമ്മമാർക്ക് കൊടുത്തിട്ട് ഇന്നെങ്കുണ്ടല്ലേ. ഇണ്ട് ബി ബി സി ചാനലിന്റെ ഓവർടേക്ക് ആക്കണ ഒരു ചാനൽ ഞങ്ങൾ ഔത്തുലിന്നെങ്കിൽ ഞങ്ങളെ സ്വന്തം ഉമ്മമാർ പെഞ്ഞൈമാർ ഞങ്ങളെ പെണ്ണിങ്ങ. ഏ നിങ്ങളെ റായത്തങ്ങളിലാവാ, നിങ്ങളെ റായത്തങ്ങളിൽ അങ്ങ് ഭാര്യ നല്ലങ്ങ. ഞങ്ങളെ ഗാഡി എവിടെ വെച്ചിടാണ്ട് ആർക്കും ഡ്രൈവർ ഉള്ള ണ്ടല്ലേ. മെല്ലെ പോയിട്ട് അഞ്ഞ ടയർ പഞ്ചറാക്കി അങ്ങനെ നാളെ പിന്നെ കലഞ്ചു മേൽ വാലിക്കാലെ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നേ,
ഉത്ര ഉൽക ഒരു പഞ്ചായത്ത് ആക്കട ആക്കല കേട്ടെങ്കില നാനൂറ് ഔത്തുക പത്തിയെ ഞങ്ങ ചെന്നെങ്കിൽ എല്ലാ മൂത്തും പോണ്ടങ്ങായത് കൊണ്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാ മൂത്ര അനുഭവം ഉണ്ട് അപ്പൊ നാനൂറ് ഔത്തു പത്തിയെ ഔത്ര ഉൽക ഭയങ്കര ചർച്ച ആയിട്ടുണ്ട് എന്തൊരു ചർച്ച അവണ് വന്നടി അവൻ പോയിന്നല്ലേ പോയിന്നവൻ വന്ന ഒക്ക ചമ്മ കളഞ്ഞിട്ടല്ലേ അവൻ പറമ്പോ ഒക്കെ ചമ്മ കളഞ്ഞ പറമ്പ ചമ്മ കളഞ്ഞ പിന്നെന്താ ഇത് വന്നപ്പോ ഓൽ ബായൽ തുറന്നാലാ അവൾ ബായൽ വന്നിട്ട് ബായൽ ബെല്ലടിച്ച ബായൽ ഓൾ തുറന്നാല് തുറന്നപ്പോ എന്തിനായിത് തുറന്നപ്പ കറണ്ട് പോയി തിരിയിട്ടു യാല്ലാ ഇത് ചൊന്നെന്തിനോ നാ പേരിച്ച റായത്തിൽ എവിടെ നടന്നോർ കട്ടനെ ഇത് സീരിയലിന്റെ വിജയം ചൊന്നുണ്ടല്ലോ ഉത്തര ഉൽക്കത്തെ പെണ്ണിങ്ങ പഞ്ചായത്തിക സീരിയൽ കറണ്ട് പോണെങ്കിൽ പിന്നെ സീരിയൽ അല്ലാണ്ട് റായത്ത് നടന്ന കറണ്ട് ആണെ കറണ്ട് പോണ്ട അല്ലാ ഒരു വിഷയ ഞങ്ങളെ പെണ്ണിങ്ങമേത്തു പൽക്ക പറയുമ്പോ നല്ല പെണ്ണിങ്ങളെ ലക്ഷണം അതല്ല ഈമാനില്ലാത്ത പെണ്ണിങ്ങമേത്തു പൽക്ക പറയുമ്പോ ഒക്കടി നേർകടി നിണ്ടാൽ തടി അതേ ഉമ്മമാരെ ബായിട ഉൽഗത്തെ നാവുലു തക്കുവ പറണോ പൽക്ക പറയുമ്പോ കലവു പറകു തീറ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ ഖുർആന്റെ 6666 ആയത്തര കൂട്ടത്തിൽ അല്ലാഹുടെ ഒരു പൽക്കല്ലേ അത് എന്തരാതരാർത്ഥ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ കലവ് ചൊല്ലവുണ്ട മേല് നാവ് കൊണ്ടിട്ട് കലവ് ചൊല്ലവുണ്ട മേല് അല്ലാഹുടെ ശാപ്പുണ്ട് ജാഗ്രത കലവ് ചൊല്ലവണക്ക് സീക്ക് തപ്പുള്ള കലവ് ചൊല്ലവുണ്ട ഒഴിവാട്ടിൽ ബറക്കത്ത് കിട്ടില്ല കലവ് ചൊന്നിട്ട് വ്യാപാറാക്കിടവുണ്ട ഒഴിവാട്ടിൽ ബറക്കത്ത് കിട്ടില്ല കലവ് ചൊന്നിട്ട് നെയ്ക്കിടവുണ്ട ലൈഫിൽ ബറക്കത്ത് കിട്ടില്ല ഇണ്ട് മേ ഒന്നാമത്തെ നാലല്ലേ കാർമ്മികര ദിനാചരണ അല്ലേ എല്ലാ കാർമ്മികന്മാരെയിലും നാ ചൊല്ലട്ട എല്ലാ സ്വർത്തുക പോണ്ടങ്ങളെയിലും നാ ചൊല്ലട്ട നീനു സ്വർത്തുക പോകുമ്പോ നിന്റെ ധനിടയിൽ കലവു ചൊല്ലകു തീറേ കാർമ്മിക ദിനാചരണയിൽ എന്തെല്ലാം സന്ദേശം കൊടുത്തെങ്കിൽ മെയ്യാവാല ഇസ്ലാം കൊടുക്കട സന്ദേശം ഉണ്ടല്ലേ എന്തര സന്ദേശ നിന്റെ ധനിടയിൽ കലവു ചൊല്ലകു തീറ അതേ ഒരു ധനി ഹോട്ടൽ നടപ്പാട്ടിയോണ്ടുള്ള ആ ഹോട്ടലിലെ ഓണ് അതാ ക്യാഷർ ഓണു ക്യാഷില് തയ്ക്കടവണു ഓണു ഓണ് ക്യാഷില് തയ്ക്കുമ്പമ അതാ എല്ലാ നാളും 2000 rupees ഓണ്ട കീസ എടുക്കടാകുന്താവുള്ള ധനിയ ഓണ്ടെ മേല് നമ്പിക്ക വെച്ചിട്ട് ക്യാഷില് തയ്പ്പാട്ടിറ ക്യാഷില് തെച്ച ക്യാഷറ എന്നാ എല്ലാ നാളും 2000 rupees പുതിയ നോട്ടെടുത്തിട്ട് കീസ ഇടറ ആവക തീറ വഞ്ചനക്കുക തീറ ധനിയുടെ വഞ്ചനക്ക് എങ്ങ് നിക്ക് ബറക്കത്തിക്കാല് ആ 2000 rupees കിട്ടിട്ട് സുഖയില്ല എന്റെ കാരണ ഇണ്ട് നീ 2000 rupees തിങ്ങ നാല് നീന് 5000 rupees നിന്റെ പെഞ്ഞൈക്ക് ഹോസ്പിറ്റലിക്ക് കൊടുക്കണാവോ അത് കട്ട പൈസ ബറക്കത്തില്ലാത്ത പൈസ കട്ട പൈസ ആയത് കൊണ്ട് നീ വിചാരിക്കും എനക്ക് 2000 rupees എക്സ്ട്രാ കിട്ടല്ലേ നിന്റെ കട്ടല്ലേ നാല് നിന്റെ കീസടെ നീ 5000 rupees ഹോസ്പിറ്റലിൽ കൊടുക്കണാവൂ നിന്റെ പെഞ്ഞൈക്ക് അല്ലാഹു തആല സീക്ക് കൊടുക്കൂ അല്ലാഹു കാക്കട്ടെ ഇക്കട്ടെ ഇതാ ചൊന്നോണ്ട് വന്ന മുഅ്മിനീങ്ങളെ അപ്പൊ നാവൂലും തക്കുവ കാണണു ബായിട ഉൽഗ തക്കുവ കാണണോ ആ ബായിട ഉൽഗ തക്കുവ എങ്ങനെ ബായിട ഉൽഗ തക്കുവ ചമ്മുണ്ടോ ചമ്മുണ്ട് ഒന്നെന്തിനും ഒന്നുണ്ടാ കറക്റ്റ് ടൈമുക്ക് ബ്രഷാക്കണു നബി മുഹമ്മദ് മുസ്തഫ ബ്രഷാക്കിടത് ബായികുള്ള തക്കുവാണ്ട് നബി മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലാഹ് കൊറി ആൽമാരെ മുട്ട പോയിട്ട് നിസ്കരിക്കുക ഉള്ളേ നിസ്കരിക്കോ ഇപ്പൊ ഇവിടെ അങ്ങനത്തെ അങ്ങനെന്തോ ഇക്കാല എന്നൊക്കെ ഞാൻ നിസ്കാരത്തിൽ വരാത്തോണ്ട് കൊന്തില്ല ഇക്കാല എന്നാ പേരിക്കട്ടെ സദസ് കാണുമ്പോൾ കൊന്ത അള്ളാഹു വലിയ ബർക്കത്താക്കട്ടെ എന്റെ ആറ് ജോർ ആമീൻ ചൊല്ലല്ലേ ഉള്ളാറാ അള്ളാഹു വലിയ ബർക്കത്താക്കട്ടെ മനുഷ്യന്മാരെ ഞാൻ ചെന്നോട് വന്ന് കൊറി ആൽമാരെ മുട്ട പോയി നിസ്കരിക്കും നിസ്കരിച്ചും കൊണ്ടല്ലേ അവൻ രണ്ടു സലാം വീട്ടിയ പിന്നമേ നാൻ അപ്പുറം ഒന്നാമത്തെ സലാം വീട്ടണാവും എന്റെ കാരണ കാരണം അത്തരം ബായി നാറിയോണ്ടിക്കിടും എന്തര നാരരേ നാറ് ബായി നാറല്ല പിന്നെ ബ്രിസ്റ്റൽ നാറേ ഗോൾഡ് കിങ് നാറേ സിഗരറ്റ് നാറ് എന്നല്ല ബീഡി നാറേ ബാലക്കാര് ചങ്ങായിമാരെ ബീഡി പാത്തിരണ്ട സിഗരറ്റ് പാത്തിരണ്ട പറയുന്ന പക്ഷം സാരമില്ലൊരു ബീഡിയാ നോക്കുന്ന പക്ഷം നാപത്തുണ്ടൊരു കോടിയാ ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാ അത് മാത്രമല്ലവ എപ്പോഴും ശപിക്കുന്നതാ അല്ലാഹ് കേരളത്തെ ഒരു വലിയ കവിയും തഴവ മുഹമ്മദ് കുഞ്ഞു ഉസ്താദ് അയാളെ അൽമവായിബുൽ ജലിയാ ചൊല്ലെ ബൈത്ര കിതാബിൽ അയാൾ എഴുതി വെച്ചിട്ട് പറയുന്ന പക്ഷം സാരമില്ലൊരു വീടിയ ചൊല്ലുമ്പോ എന്തുകൊന്നില്ലാത്തൊരു ചെറിയ ദിനേശ് വീടി
കലിയാക്കല്ലേ ഓനെന്തല്ലോ ഒരു ദിനേശ് ബീഡിയെ പോലെ ഉള്ളല്ലാ നോക്കുമ്പോ അതെ അല്ലേ ചൊല്ലുടെ വിഷയത്തിൽ ഒരു ചെറിയ ബീഡി അല്ലേ സപ്പൂറ അതുപോലെ ത്വാരന്തുല്ല ചെറിയ ബീഡി പക്ഷേ നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ അതൊരാപത്തു മീത്തു കൊന്താ കോട്ടി കട്ടലെ പൈസ ചെലവാക്കണ്ടേ ഹാർട്ടില് ബ്ലോക്ക് വന്നു പോണ്ടില്ലേ ലങ്സ് ക്യാൻസർ വന്നു പോണ്ടില്ലേ അല്ലാഹു അങ്ങനെ കാക്കട്ടെ അത് തടിക വണ്ട സീക്കല്ലേ പോരാ തടിക വണ്ട സീക്ക് മാത്രല്ല സുബാനല്ലാ കൊറിയ ബാലക്കാരൻ ഒരു സ്വഭാവം ഉണ്ടോ നാന് ബാലക്കാരങ്ങളിൽ ചൊല്ലട്ടെ നിങ്ങ ന്യൂ ജനറേഷൻ ഉസ്താദേ ഓ തൊള്ളു തൊട്ടേക്ക് പിടിച്ച ചൊല്ലോ ഉസ്താദേ വി ആർ ന്യൂ ജനറേഷൻ ഞങ്ങൾ ഇണ്ടത്തെ ന്യൂ ജനറേഷൻ വി ആർ നോട്ട് ഓൾഡ് ജനറേഷൻ ഞങ്ങൾ പണ്ടത്തെ ജനറേഷൻ അല്ല ഞങ്ങൾ ഇപ്പത്തെ ജനറേഷൻ സുബാനല്ലാ ഒരു ബാലക്കാരൻ ബായിൽ സിഗരറ്റ് വെച്ചിട്ട് റൗണ്ട് 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 ആയിട്ട് പുക വിട്ടുകൊണ്ടുള്ള എന്തുള്ള ഇത് കേൾക്കുമ്പോ ഇത് ന്യൂ ജനറേഷന്റെ പുക ഉസ്താദേ നമ്മുടെ അബ്ബ പണ്ട് പുക വിട്ടുകൊണ്ടിരുന്നത് അത് ഇങ്ങനത്തതല്ല അത് പസാണ്ട് ഒരു പോക്ക് മാത്രം അത് ഓൾഡ് ജനറേഷന്റെ പുക ഇത് ന്യൂ ജനറേഷന്റെ പുക റൗണ്ട് 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 ബാലക്കാര ന്യൂ ജനറേഷന്റെ പുക ആയിട്ടിക്കോ സിഗരറ്റ് നിപ്പാട്ട് ബാലക്കാര ഞാൻ ഹിറിയങ്ങളെയിലല്ല ചൊന്നോണ്ടുള്ളോ നന്റെ ബാസുള്ള ബാലക്കാരങ്ങളെ ചൊല്ലട്ടെ നിങ്ങൾക്ക് ഭവിഷ്യമുണ്ടോ നിങ്ങൾക്ക് ഇനി ചെമ്മ ലൈഫുണ്ടു നിങ്ങൾക്ക് മങ്ങിലാവകുണ്ടു നിന്റെ കാത്തിട്ട് ഒരു പെണ്ണ് ഏതാ പറത്തുള്ള ആളുള നിന്റെ മക്ക പറകൊണ്ടുള്ള നിക്ക് ചെമ്മ വർഷം ഇഞ്ചനുള ഇപ്പമേ തടിക സീക്ക് വന്നു പോക തീറാ എന്റെ കാരണ ഇത് ന്യൂ ജനറേഷന്റെ പുക ആയിട്ടിക്കൂ പക്ഷേ ആ പുക എവിടെ വന്ന പുക അത് എവിടെ വേണ്ടേ ഉസ്താദേ നിന്റെ വായിൽ നമ്മൾ ചെപ്പ അവിടെ വന്ന പുക അവിടെ വന്നതായിട്ടിക്കു ആ പുകയ്ക്ക് ഒരു മൂലമുണ്ട് എവിടെ കൊന്നുണ്ട ദുർഗന്ധമേറ്റുമലക്കുകൾ മെറുക്കുന്നതാ അത് മാത്രമല്ല വരെപ്പോഴും ശപിക്കുന്നതാ നീനാ നിന്റെ ബായില് ബലിച്ച് വലിച്ച് വലിച്ചിട്ട് നിന്റെ ബായില് നാത്ത പറകു സുറായെങ്കിൽ മലക്കുക പോലും നിന്റെയിൽ അർസ കാട്ടകു സുറാവിടാറ് മലക്കുക പോലും നിങ്ങളെ അർസ വന്നു പോണ്ടു പിന്നൊരു വിഷയക്കുറ ഈ പുക പണ്ടത് എവിടെ കൊന്തുകൊന്തുണ്ടാത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡി പുക മുളയുന്നതും എന്നാണ് ശൈത്താന്റെ മൂത്ര ബൂണജാകത്തായിട്ടിക്കിട് ബീഡിയുടെ പുക പണ്ടോ അപ്പൊ നീന് പുക പറത്തുക വിടുമ്പോ അത് ശൈത്താന്റെ മൂത്രത്തെ പുകയായിട്ട് നീ വിചാരിക്കണോ നൗഫലിൽ അർസവണ്ട വേണ്ട കളസടയിൽ അർസവണ്ട വേണ്ട തഴവാ മുഹമ്മദ് കുഞ്ഞ് ഉസ്താദ് ഇമാമി അറബി കിതാബിൽ എഴുതി വെച്ചത് ഇയാള് പാട്ട രൂപത്തിൽ മലയാളത്തിൽ ചൊന്തു അപ്പൊ ഞങ്ങളെ ബായില് തക്കുവ കാണണം ബായില് തക്കുവ കാണണമെങ്കിൽ ബീഡി വലിക്കിടത് കൊരടി 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 ആക്കിയോ പറഞ്ഞു അല്ല ഉസ്താദുമാരെ വലിക്കിടാറല്ലേ നിങ്ങൾ അങ്ങനെ ചൊന്നിങ്ങാവാ ഉസ്താദുമാരെ എത്ര വലിക്കിടാറ് ഉസ്താദുമാരും കൊരടിയാക്കിയോ പറഞ്ഞു നാ വലിക്കില്ല നാ വലിക്കില്ല വലിച്ചിട്ടില്ല വലിക്കിട ഉസ്താദുമാര് കൊരടിയാക്കിയോ പറഞ്ഞു എല്ലാരും കൊരടിയാക്കിയോ പറഞ്ഞു അല്ലെ നാല് സുബാന ജല്ല ജലാലു മുഞ്ഞാണ്ട് ഒരാള് വന്നിട്ട് നണ്ടേൽ ചൊന്ത് നാ ഒരു മൂത്ത് വാലുക പോയപ്പാ വാലുക പോയപ്പോ ചൊന്ത് ഉസ്താദേ ദ്വാർക്കണു ഹാർട്ടിൽ നന്റെ ലങ്സിൽ ക്യാൻസർ ഉണ്ടോട്ട് ചൊന്നാറ് നക്ക് ബാറി നൊമ്പലായി പോയിത്ത് കേക്കുമ്പമേ ബേജാറായി പോയിത്ത് ഞാൻ ആ നല്ലൊരു ബാലക്കാര ആ ബാലക്കാരെ വന്നിട്ട് നിങ്ങൊന്ന് വിചാരിക്കോളൂ നല്ല ദീനകമേനായിട്ട് ഓടി നടക്കണായ നല്ല താക്കത്തുള്ള ഒരു ബാലക്കാര കാണുക ചന്തവുള്ള ഒരു ബാലക്കാര പൊന്നുപോലത്തെ ഒരു ബാലക്കാര അവന് വന്നിട്ട് ഉസ്താദേ ദ്വാർക്കണം നിന്റെ ലങ്സിൽ ക്യാൻസർ ഉണ്ട് ചൊല്ലുമ്പോ ഏതൊരു കേക്കട ഉണ്ട് മനസ്സ് പൊട്ടാണ്ടിക്കുക ഞാൻ അവൻ്റെ കയ്യിൽ കേട്ടെ എന്റെ മോനെ ഇത്ര വേഗം എങ്ങനെ എങ്ങനെ ആവോ കാരണം എന്താ അതിന്റെ അങ്ങനെ ഗുന്തായില്ലേ ഉസ്താദേ നാൻ എല്ലാ നാളും നാല് പാക്കറ്റ് സിഗരറ്റ് വലിച്ചോണ്ടിന്നേ ഇങ്ങൊന്ന് നോക്കോറോ ഡോക്ടർ അധിക കാരണം ചൊന്നോണ്ടുള്ള ഇക്കട്ടെ നാ ചൊന്നോണ്ട് വന്നേ അപ്പൊ അങ്ങനെ ഞങ്ങളെ ബായില് തക്കുവ വേണു അപ്പൊ നാല് പാക്കറ്റ് വലിച്ചോണ്ടിന്നവനുണ്ടായെങ്കിൽ നാലട പിന്നെ ഒരു പാക്കറ്റ് മാത്രാക്കണോ അങ്ങനെ അങ്ങനല്ലേ കൊരടി കൊരടി ഉറക്കത്തി കൊരടി ആവത്തീറ ഉറക്കത്തി അങ്ങനല്ലേ വോൾട്ടേജ് വോൾട്ടേജ് ഉറക്കത്തിക്ക് റൈസ് ആയെങ്ക എല്ലാം പറഞ്ഞായി പോണ്ടു ബൾബും പറഞ്ഞായി പോകും അങ്ങനെ സ്പിരിറ്റ് ചമ്മക്കു തീറ സ്പിരിറ്റ് ചമ്മ
ശവനപ്പുട ബോട്ടിൽ എടുത്ത സാർത്ഥക ശവനപ്പുടത്തിൽ നൊരെ പറത്ത് തൂയോ, അങ്ങനെ അത്ര സ്പിരിറ്റ് പറ തൂയോ തീറ ഉള്ളകത്തിലേക്കാണ് ആ സ്പിരിറ്റ് അല്ല. കൊറിയാൽമാർക്ക് 110 സ്പിരിറ്റ് ഇക്കർ, അത് വേഗം ബർണായിട്ട് പോണ്ടു. അങ്ങനെ ബർണ അവിടെ നിങ്ങൾ ചമ്മമൂത്തിൽ കണ്ടോണ്ടുള്ളു. അള്ളാഹു നിങ്ങളെ കാക്കട്ടെ, അള്ളാഹു നിങ്ങളെ സലാമത്താക്കട്ടെ. പിന്നെ നാല് വലിച്ചോണ്ടി, നാല് പാക്കറ്റ് വലിച്ചോണ്ടിന്നവണു, ഒരു പാക്കറ്റ് ആക്കണോ, ഒരു പാക്കറ്റ് വലിച്ചോണ്ടിന്നവണു കാല് ഒന്നാക്കണോ, ഒന്ന് വലിച്ചോണ്ടിന്നവണു കൊറിയ കലഞ്ഞെങ്ക് പാതിയാക്കണോ, അതെങ്ങനെ പാതിയാക്കണെ, പാതി മാത്രം വലിച്ചിട്ട് പിന്നൊരു പാതി പിന്നൊരുത്തൊക്കെ വലിക്കും കൊടുക്കണേണ്ടല്ല, വലിച്ചെറിയണ പറ. അത് പോയെങ്കിൽ ഒരു നഷ്ടം പറയില്ല. പിന്നെ കൊറേ നാല് കലഞ്ഞ പിന്നെ ചക്കുലി തിന്നോ സുറാക്കണോ. കൊറിയങ്ങളെ ന്യായ ഉസ്താദേ, നന്റെ പല്ല് കടിക്കോ സുറാവിടെ ഉസ്താദേ, നന്റെ പല്ല് നൊമ്പലാവുക സുറാവിടെ ഉസ്താദേ, നക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചില്ലെങ്കിൽ ആവൂല്ലേ. അങ്ങനെ ടൈം ഒരു സുറാക്കണോ, കോടുപാലയാ ചെന്നിട്ടൊന്ന് കിട്ടി, കോടുപാലല്ലേ, കോടുപാല എന്തില്ലേ, കോടുപാല നല്ല ഉസ്താദേ അഹമ്മദില്ല, ആ കോടുപാല തിന്നോ സുറാക്കണോ. കാരണം അത് ചൗക്കുമ്പോ പിന്നെ സിഗരറ്റ് എന്നോ ആ ഒരു സിഗരറ്റ് വിഷയം മറന്നിട്ട് പോണ്ടു. ഇക്കട്ടെ നാ ചെന്നോണ്ട് വന്നോ, ബായിൽ തഖ്വ വേണു, ആ ബായിലുള്ള തഖ്വ ഇട്ടിക്കിട ബ്രസാക്കിട വേണ്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി. എപ്പല്ല ബ്രസാക്കണു വന്നുണ്ട, എപ്പ ബ്രസാക്കണു, ഞങ്ങ ബ്രസാക്കട, എപ്പ നാലുക ഓർക്ക ബ്രസാക്കട, എപ്പ ജാവുക ഉറങ്ങിട്ട് സുബൈക എനിക്കുമ്പോ ബ്രസാക്കട, അത്രവേ ഞങ്ങക്കട ബ്രസാ. ഇസ്ലാം ചെന്ന അപ്പ മാത്രല്ല, അതൊക്കെ നങ്ങ ബ്രസാക്കട, ഇസ്ലാം ചെന്നിട്ടല്ലേ സുമേഖ എഞ്ചു നോക്കുമ്പോ ബായി നാറുക സുറാവുമ്പല്ലേ അല്ല, ആ ബ്രസാക്കുമ്പോ നീയത്ത് വെച്ചങ്ങ് അതുകൊണ്ട് കൂലി ഉണ്ടോ. നിങ്ങൊന്ന് നോക്കൂ, ഇസ്ലാം എന്തൊരു നല്ല ദീന്. നിങ്ങ അതാ നിങ്ങ ടോയ്ലറ്റ് പോയാറ്, വാഷ്റൂമുക പോയാറ്, അവിടെ ഒരു മുഖത്തില് നിങ്ങളെ ബ്രഷ് ഇങ്ങനെ വെച്ചിരു, ആ ബ്രഷ് നിങ്ങ നല്ല നീയത്തില് കയ്യിൽ എടുക്കുമ്പോ നിങ്ങക്ക് കൂലി കിട്ടിത്തു, ആ ബ്രഷക്ക് നിങ്ങ നല്ല പേസ്റ്റ് ഇടുമ്പോ ആ കൂലി കിട്ടിത്തു, ആ പേസ്റ്റ് ഇട്ട് അതൊക്കെ തണ്ണി ഇടുമ്പോ കൂലി കിട്ടിത്തു, എന്നിട്ട് നിങ്ങ ബ്രഷാക്കുമ്പോ ആ കൂലി കിട്ടിത്തു. കാരണം നിങ്ങളെ ബായ് ബ്രഷാക്കണു അത് തഖ്വാട്ട് മുഹമ്മദ് മുസ്തഫ. എപ്പല്ല ബ്രഷാക്കണോ, ജാവുക ഉറങ്ങിട്ട് സുബൈക എൻചപ്പ മാത്രല്ല, പിന്നെ എപ്പ ബ്രഷാക്കണോ, ഓരോ നിസ്കരിക്കട ടൈമിൽ ഊതു എടുക്കില്ലേ അപ്പ ബ്രഷാക്കണോ മുഹമ്മദ് മുസ്തഫ. നാലുക അഞ്ച് വക്കത്ത് നിസ്കരിക്കില്ലേ, ആ അഞ്ച് വക്കത്ത് നിസ്കരിക്കുമ്പോ ഉദു എടുക്കുമ്പോ ബ്രഷാക്കിടത് സുന്നത്ത് ഇട്ട് മുഹമ്മദ് മുസ്തഫ. മാത്രല്ല ജാവുക ഉറങ്ങുക പോണ്ടില്ലേ, മങ്ങിലായങ്ങ മാത്രല്ല, മങ്ങിലായ ആണ് പെണ്ണ് മാത്രല്ല, മങ്ങിലാവാത്തങ്ങായങ്ങോ ചെറിയ മക്കായങ്ങും സമാ ഉറങ്ങുമ്പോ ബ്രഷാക്കണോ മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ നിങ്ങളെ ചെറിയ പൊടിമക്കലെ നിങ്ങ ഉറക്കുമ്പോ ബൽത്തുമ്പോ ഓണ് വേഗം ഒന്ന് ഉറങ്ങട്ട്, ഉറങ്ങില്ലെങ്കിൽ സീരിയൽ കാണുക ആവൂല്ലേ, അതുകൊണ്ട് വേഗം ബ്രഷാക്കിടാനാ ഇല്ലേട്ട് നോക്കാണ്ട് ബൽത്തൊക്കെ തീറ നിങ്ങ സീരിയൽക്ക് മണ്ണിടൂ. നിങ്ങ അതിരെ ജാഗത്തിൽ നിങ്ങൾ എന്താക്കണോ എന്തുണ്ട, നിങ്ങളെ മോണ് ചെറിയ കിടാവൂ, ചെറിയ കിടാവൂ, അതേ എൽ കെ ജി യു കെ ജി സ്കൂളിൽ പോണ്ട കിടാവൂ, അവണ് ബ്രഷാക്കിടാനാ ഉണ്ട്, നിങ്ങ ബ്രഷാക്ക് മാറ്റിട്ട് ബൽത്തണോ. ചെറിയതിലെ നല്ലത് പാത്തിയെങ്കിൽ വലിയാവുമ്പോ നല്ല ഉടാറേ അല്ലേ. ഞങ്ങ നേരെ എതിർ ചൊല്ലെ, എന്തിനാ എതിർ ചൊല്ലെ എന്തുണ്ടാ, ഉണ്ടെന്തെങ്കിലും തപ്പാക്കിയെ, മക്കല്ലേ ബാവാ ബുഡ്രു ബാവാ, മക്കല്ലേ മക്കല്ലേ അല്ലേ. കൊറിയങ്ങ ചൊല്ലാറ് മക്കായിട്ടേ മദീന അവിടെ, മക്കായിട്ടേ മദീന അവിടെ, മക്ക ബുഡ്രു മക്കല്ലേ ബുഡ്രു ചൊല്ലാ. ചെറിയ ചെറുപ്പത്തിലെ ചെറിയ വയസ്സിലെ ആ മക്ക നല്ലത് പാത്തുമാട്ടണു നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നോക്കറു ഉറങ്ങുമ്പോ ബസ്സാക്കണു. ഇന്റെ സയൻസ് എന്ത്ര ചെന്തൂ, സൈൻസ് എന്ത്ര ചെന്തോ, ബ്രസ്സാക്കിടവണുകു ആയുസ് യാറ ഉണ്ടോ, നിങ്ങക്ക് ആയുസ് യാറ വേണ, നിങ്ങ ചമ്മ ബ്രസ്സാക്കറുണ്ട് സൈൻസ് ചെന്നോണ്ടുണ്ട്. മാത്രല്ല ഒരാള് മരിക്കുക പോകുമ്പോ ഒരാൾക്ക് മരിപ്പിട നൊമ്പല സുറായെങ്കിലും അയാൾക്ക് ബ്രസ്സാക്കിട്ട് കൊടുക്കണു. അതുകൊണ്ടല്ലേ നബി തങ്ങ വഫാത്താവുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കയ്യിൽ ചൊന്നില്ലേ നക്ക് ബ്രസ്സാക്ക് പാട്ടിത്ത ആയിഷ, എന്തേ കാരണ മരിക്കുന്ന ടൈമിൽ ഒരാൾക്ക് ബ്രസ്സാക്ക് പാട്ടി കൊടുത്തെങ്കിലും അയാൾക്ക് മരിപ്പിട നൊമ്പല കൊരടിയാവൂടോ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ബായുടെ ഉള്ളുക തക്കുവ വേണു, ബ്രസ്സില് അതേ ഞങ്ങളെ പല്ലില് തക്കുവ കാണണു. കാല് നിസ്കരിച്ചിട്ട് സുജൂത് പോന്നെങ്കിൽ മെയ്യാവാല് ഞങ്ങളെ പല്ലില് തക്കുവ കാണണു, ഞങ്ങളെ നാവൂല് തക്കുവ കാണണു. അതെങ്ങനെ തക്കുവ കാണണായത്, തിന്നണായത് മാത്ര തിന്നണു, കുടിക്കണായത് മാത്ര കുടിക്കണു, തിന്നുക തീരാത്തത് തിന്നുക തീറ, കുടിക്കുക തീരാത്തത് കുടിക്കുക തീറ അല്ലേ.
സുബഹാന ജല്ല ജലാലുഹു. കൊറിയ ആൽമാർ ഗംഗസാര വീത്രാർ, ഗംഗസാര ഗംഗസാര ഗുന്തില്ലേ, ഗംഗസാര ഗുന്തില്ലേ, ഗുന്തുണ്ടു. നിങ്ങ കുടിച്ചിട്ടില്ലേ, നാ ഗുന്തുണ്ടു ബാബ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നങ്ങക്ക് ഗംഗസാര കുടിക്കുക, അല്ലാഹു നങ്ങക്ക് തൗഫീഖ് തരട്ടെ. ഏ ഇയാൽ എന്തോ ഒരു കഷ്ടഭാവ. നാൻ നേരുകയൊന്നും ഉണ്ടല്ലേ, നിങ്ങൾ ജോറ് ആമീൻ ചൊല്ലു, ഏതൊരു പേടിയും പിടിക്കണ്ട, നാൻ ചൊന്നുണ്ടല്ലോ ഇല്ലേ. അല്ലാഹു നങ്ങൾക്ക് ഗംഗസാര കുടിക്കോക്ക് തോഫിക്ക് തരട്ടെ. ആയങ്ക ആമീൻ ചൊല്ലല്ലേ. അല്ലാഹു നങ്ങൾക്ക് സ്വർഗത്തിൽ ഗംഗസാര കുടിക്കോക്ക് തോഫിക്ക് തരട്ടെ. ആ അപ്പൊ ഒന്നേ വിഷയ, ഇങ്ങോ എല്ലാവർക്കും സ്വർഗത്തിൽ ഗംഗസാര വേണം. ആ വേണ, സ്വർഗത്തിൽ നിങ്ങൾക്ക് മദ്യപാന വേണ. നിന്റെ കോളേജ് ക്യാമ്പസ് പഠിക്കതുകൊണ്ട് ഈമാനുള്ള ബാലക്കറോ ആ കോളേജ് നിന്റെ ക്ലാസ്മേറ്റ് അവൻ ഒരു ഗ്ലാസ് വീത്തിട്ട് മദ്യപാന കുടിച്ചോണ്ടുള്ള അവന്റെ ഒരു മൂന്ന് നാല് ചങ്ങായിമാർ അതുപോലെ ഗ്ലാസ് വീത്തിട്ട് ചേസ് ചെന്നിട്ട് കല്ല് കുടിച്ചോണ്ടിരിക്കുമ്പോ നീ അവിടെ പോയിട്ട് ദഹിക്കണ്ടലാ. നിക്ക് ദുനിയാവിടെ കള്ള് വേണ്ട, നിക്ക് ദുനിയാവിടെ ബ്രാൻഡി വേണ്ട, നിക്ക് ദുനിയാവിടെ വിസ്കി വേണ്ട, നിക്ക് ദുനിയാവിടെ കിങ് ഫിഷർ വേണ്ട. അത് ഏത് മല്ലിടായെങ്കും സമ ചില്ലിടായെങ്കും സമ, നിക്ക് ദുനിയാവിടെ കിങ് ഫിഷർ വേണ്ട. നിക്ക് വേണായത് സ്വർഗത്തെ കിങ് ഫിഷർ, നിക്ക് വേണായത് സ്വർഗത്തെ ബ്രാൻഡ്, നിക്ക് വേണായത് സ്വർഗത്തെ വിസ്കി, നിക്ക് വേണായത് സ്വർഗത്തെ അരക്ക്, വേണായത് സ്വർഗത്തെ ഗംഗസാര. ആ സ്വർഗത്തെ ഗംഗസാര നിക്ക് വേണ. ദുനിയാവിലും നീ ഗംഗസാര കുടിക്കുക തീരാ. മൻ ശരിബൽ ഖംറ ഫി ദുനിയാ ലം യശ്റബഹു ഫിൽ ആഖിറാ. ദുനിയാവിലൊരുത്ത ഗംഗസാര കുടിച്ചാണ് അവനക്ക് സ്വർഗത്തിൽ കുടിക്കുകാവുള്ള. മുഹമ്മദ് മുസ്തഫ ഏ ഉടരെ ഗംഗസാറയുടെ അവസ്ഥ എന്തര ഭാവ, ഉടരെ കള്ളുടെ അവസ്ഥ എന്തരേ, ഉടരെ കള്ളുടെ അവസ്ഥ. കുടിച്ചെങ്കിൽ ഫേസ്ബുക്കിൽ ഞാൻ നാ നോക്കിയ എന്തര നോക്കിയ കൊന്തുണ്ടാ, ഒരത്ത കുടിച്ചിട്ട് നടൂ റോഡിൽ പോകുന്നുറ, ഒരു പയ്യ് വന്നിട്ട് അവന്റെ തടിയുടെ ഒരു ഭാഗം ഒരു ഭാഗത്തെ കടിച്ചോണ്ടുണ്ടു. ഒരു പയ്യ് വന്ന് ഓണിക്ക് ഇങ്ങനെ ഓർക്ക് വിഷയമേ കൊന്തില്ല, ഓൺ അത്രയും ബോധായിട്ട് നിലത്ത് പോകുന്നുറാ. എന്താ കാരണം, ദുനിയാവിടെ ഗംഗസാറയുടെ അവസ്ഥ അത്. സ്വർഗത്തെ കള്ളങ്ങനല്ല, സ്വർഗത്തിൽ ചമ്മ സൗകര്യമുണ്ട്. ആ സ്വർഗ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദലിപ്പഴം തിന്നാനും. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലോ. മധുവണറായത്തങ്ങളെ, കുന്താപുരത്തെ പരിസരത്തങ്ങളെ, ആ സ്വർഗത്തിൽ പുട്ടുപാല ഉണ്ടോ, സ്വർഗത്തിൽ കദലിപാല ഉണ്ടോ? നിങ്ങൾക്ക് കദലിപാല സ്വർഗത്തിലെത്തണ, ദുനിയാവില് അല്ല തിന്നുക ചൊല്ലാത്തത് തിന്നണ്ട. അല്ല തിന്നണ്ടാണ്ട് ചൊന്നത് തിന്നുക തീറ, അല്ല തിന്നോ തിന്നാണ്ട് ചൊന്നത് മാത്രം തിന്നണു. സ്വർഗത്തെ പുട്ടുപാല വേണമെങ്കിൽ അങ്ങനെ, ദുനിയാവിടെ പുട്ടുപാല വേണമെങ്കിലും എല്ലാം അങ്ങാടി പോയിട്ട് പൈസ കൊടുത്തെങ്കിൽ പുട്ടുപാല കിട്ടു. സ്വർഗത്തെ പുട്ടുപാല പൈസ കൊടുത്തിട്ടല്ല, പൈസ കൊടുത്തെങ്കിൽ കിട്ടാലേ. പിന്നെ ദുനിയാവില് ഗംഗസാര കുടിക്കാത്തവണക്ക് സ്വർഗത്തിൽ പുട്ടുപാല കിട്ടു, കദലിപാല കിട്ടു, ഉർമാം പല കിട്ടു. എങ്ങനത്തെ ഉർമാം പല, ഇവിടെ ദുനിയാവില് നോക്കുമ്പോ പർത്തു കാണുമ്പോ ചോപ്പ് 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 ചോര പോലെ ഉണ്ട്. ഉൽക പോയി നോക്കുമ്പോ മാ തിന്നുമ്പോ ബിത്തു തിന്നുമ്പോ മധുരമില്ലേ, അങ്ങനത്തെ ഉർമാമ്പലല്ല. പിന്നെ മാ നല്ല മധുരമുള്ള ഉർമാമ്പല സ്വർഗത്തിലുണ്ടോ? ആ സ്വർഗത്തെ തനസനിക്ക് തിന്നുണ്ടായെങ്കിൽ ദുനിയാവില് നീ മദ്യപാന ആക്കണ്ട. കൊറിയ ബാലക്കാരങ്ങ ഒരു സ്വഭാവമുണ്ട്, മുസ്ലിം ബാലക്കാരങ്ങെ ഒരു സ്വഭാവമുണ്ട്. ഈ മധുവനാരായത്തിൽ അങ്ങനത്തെ ബാലക്കാരങ്ങ ഇല്ലേണ്ട നക്കു കൊന്തുണ്ടോ? ഞാനൊരു പൽക്കബിലിയ ഗൗരവത്തിന് ചൊല്ലട്ടാ, ജാവുമാനായെങ്ക മകരിപിടെ പിന്നെ ഒരു പച്ച പിടിച്ച ജാഗത്തിൽ പോയിട്ട് കൊറിയ ബാലക്കാരങ്ങ തേക്കിടാറ്. ആ ബാലക്കാരങ്ങ അവിടെ തെച്ചിട്ട് സുബാന ജല്ല ജലാലുഹു അതേ ഗാഞ്ചാ തിന്നകു സുറാക്കിടാറ്. നാനന്റെ അബ്ബമാരയില് ചൊല്ലട്ടാ, നാനന്റെ ഉമ്മമാരയില് ചൊല്ലട്ടാ, നിങ്ങളെ മക്കങ്ങ ഗാഞ്ചത്തെ പെരവില് പോയോണ്ടുള്ളാറാ, ജാഗ്രത ആക്കണോ ബാപ്പമാരേ.
ജാഗ്രത ആക്കണം ഉമ്മമാരെ. എന്റെ ബാലക്കാര ഗാഞ്ച യൂസ് ആക്കുക തീറല, ഗാഞ്ച ബലക്കേക്കുക തീറല. മൊയിലാരെ നല്ല കിക്ക് കിട്ടു ഉസ്താദെ, കിക്ക് കിട്ടേ. ഒക്കല്ലേ ഗാഞ്ച വലിച്ചിട്ടല്ലേ നിക്ക് കിക്ക് കിട്ടോ? നിക്ക് കബൂരിൽ എത്തിയെങ്കിലും മലക്കുങ്ങളെ കിക്ക് കിട്ടാണ്ടിക്കല്ലേ? മുങ്കറിനെ കീരുചൊല്ലെ മലക്കിടെ കിക്ക് നിക്ക് കിട്ടു. അതുകൊണ്ട് ഗാഞ്ച ബലക്കെ ആ കിടങ്ങാരെങ്കിലും ഉള്ളാറുണ്ടായെങ്കിൽ ഉടയില്ലേനെ കൊന്തുണ്ടായെങ്കോ നിങ്ങളെ ഗൊന്തുലാരെങ്കും ഇക്കുവാറല്ലേ? അവണ്ടയിൽ പോയി ചൊല്ലണു ഇതലാ നീനെ ഗാഞ്ച ബലക്കെ ആക്കണ്ടല. നാണ് ഇന്നലെ വാലര ഉസ്താദര പൽക്ക കേട്ട ഗാഞ്ച യൂസാക്കിട്ട് കിക്ക് കിട്ടവനുണ്ടായെങ്കിൽ അവനക്ക് കബറിൽ കിടക്കുമ്പോ മലക്കുങ്ങളെ കിക്ക് കിട്ടൂ. അല്ലാഹു കാക്കട്ടെ. ഞങ്ങളെ മക്കളെ സ്കൂളുകൾ കടത്തുമ്പോ ഉമ്മമാരെ ഞങ്ങൾ ജാഗ്രത ആക്കണു. ഞങ്ങളെ മക്കളെ സ്കൂളുകൾ കടത്തുമ്പോ ബാപ്പമാരെ ഞങ്ങൾ ജാഗ്രത ആക്കണു. എന്തിനാ ജാഗ്രത ആക്കണോ? കൊന്തുണ്ടാ ജാഗ്രത ആക്കണോ? എന്തിനാ കൊന്തുണ്ടാ? നന്റെ മോണ് സ്കൂളുകൾ പോയോണ്ടുള്ളല്ലേ, എങ്ങനെ പോയോണ്ടുള്ള? നന്റെ മോണ് സ്കൂളിന്റെ വന്നോണ്ടുള്ളല്ലേ, എങ്ങനെ വന്നോണ്ടുള്ള? നന്റെ മോണ് സ്കൂളുകൾ പോയിട്ട് സമാ ഓതിയോണ്ടുള്ളാണാ ഇല്ലേ? ഓണിക്ക് എത്ര മാർക്ക് കെടുത്ത്? അത് അതെല്ലാരും നോക്കടാർ എത്ര മാർക്ക് കെടുത്ത്. അങ്ങനല്ല, ഓണ് സ്കൂളിൽ പോയിട്ട് ആറോട്ടല്ല സേരിട്ട് നല്ലായോണ്ടുള്ള, ആറോട്ടല്ല സേരിട്ട് ബെടക്കായോണ്ടുള്ള. ചാരിയാൽ ചാരിയത് മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. സജ്ജന രസഹവാസ ഹെജേനു സവിതം തേ, ചൊന്നത് ബസവണ്ണായെങ്കും ചൊന്ന പൽക്ക നല്ലല്ലേ. സജ്ജന രസഹവാസ ഹെജേനു സവിതം, നല്ലങ്ങളൊട്ട ബലയണം. ഞങ്ങളെ മക്കളെ എപ്പോഴും നല്ലങ്ങളൊട്ട ബലയെ പാട്ടണോ? നബി മുഹമ്മദ് മുസ്തഫ ഒരു കിടാവിടെ എങ്ങനെ ബൽത്തണു ചൊന്നിട്ട് സമ്പൂർണ്ണമാഹിതി പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടിയേ. ഒരു പെത്ത കിടാവിടെ ബലിയാക്കിടത്തോലും എങ്ങനെ ആ കിടാവിടെ ബൽത്തണു ചൊന്നിട്ട് സമ്പൂർണ്ണമാഹിതി ഇസ്ലാം ചെന്നു. എത്രത്തോലും കൊന്തുണ്ട ഞങ്ങളെ കിടാവ്, ചെറിയ കിടാവിടെ മണ്ണില് സുബാന ജല്ല ജലാലുഹു. കൊറേ ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്തൊരു സ്വഭാവ? കിടാവ് മീത്ത് മണ്ണിൽ കളിച്ചോണ്ടുള്ളാണ്ടായെങ്കിൽ പോയിട്ട് കൈട്ട് ഗെൻറ്റ് കിട്ടേ ഇതാ. അങ്ങനെ അങ്ങനെ കുറെ ഉമ്മ പറഞ്ഞോണ്ടാ എന്തേ വണ്ടിയില്ലേ മണ്ണിൽ കളിക്കണേ അല്ലേ. ഇപ്പൊ കൈട ഗെൻറ്റ് കിടുവേ വന്നിട്ട് ഇവിടെ കൈട ഗെൻറ്റ് ഇടല്ലേ ഇവിടെ അല്ലേ. അങ്ങനെ നിങ്ങൾ എന്ത് അർത്ഥമായി ഉണ്ടില്ലേ? അടിയില്ലേ? അടിയില്ലല്ലേ? അടിയില്ല അഹമ്മദില്ല. അതൊന്നും സമത്തിലർത്ഥം അടിയില്ലല്ലോ. ഏ മണ്ണിൽ കളിക്കുമ്പോ, ചെറിയ മക്ക മണ്ണിൽ കളിക്കുമ്പോ ഉമ്മായ ഉമ്മായും അടുപ്പുകാരുടെ ഉൾഗത്തെ ബൊബ്ബിട സൊറാക്കടെ എന്തേ മണ്ണിൽ കളിച്ച ഉള്ളല്ലേ. ഇപ്പൊ പണ്ട കൈയുടെ ഗെൻറ്റ് കിട്ടേ, മുസുണ്ട് കിട്ടേ, സൊഡു കിട്ടേ. ഓ ഏനം ഇട്ര വിഷയം അല്ലാണ്ട് എടുക്കട വിഷയം ഇല്ലേ ഇല്ല. ഉമ്മമാരെ മക്കകു ഇടകു പേത്തകു തീറാ, സൊഡു കിട്ടേ, കൈയുടെ ഗെൻറ്റ് കിട്ടേ ഇല്ല. അങ്ങനെ ആയെങ്കിൽ ആ മക്ക നല്ലാവുള്ളേ. നിങ്ങളെ സൊഡുക നിങ്ങ ഇട്ടിട്ട് മക്കളെ ബലൈപ്പാട്ട് എങ്ങ ആ കിടാവ് നല്ലാവുള്ള. കിടാവുക അടിച്ചിട്ടല്ല ആ പഠിപ്പാട്ടണായ, അടിച്ചിട്ട് പഠിപ്പാട്ടണായതുണ്ടു. ഏഴ് വയസ്സായെങ്കില് നിസ്കരിക്കുക പഠിപ്പാട്ടണു. ഏഴ് കളഞ്ഞിട്ട് പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ല, നിങ്ങൾ അവിടെ അടിക്കണോണ്ട് ചെന്നുള്ളു. ഇത് കണ്ടു കിട്ടിയ കളിച്ചെങ്കിൽ കിടാവിടെ കൈയുടെ ഗെൻറ്റ് കിട്ടാവാ. അതേ ടൈമിൽ ഞങ്ങളെ ഉമ്മമാർക്ക് നല്ലൊരു സ്വഭാവം എന്തെങ്കിലും മക്ക കളിച്ചെങ്കിൽ അടിക്കണാറ്, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കില്ല. ഇസ്ലാമ് ചൊന്ന് നേരെ എതിരല്ലേ. പത്ത് വയസ്സായെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണായ രൂപത്തിൽ അടിക്കണം. എങ്ങനെയെങ്കിലും അടിക്കോ തീറ. യാ റബ്ബന കുറെ അബ്ബമാർ അടിക്കടെ അടിക്കള കിട്ടിയതിൽ എടുത്തിട്ട് അടിക്കടേ. കുറെ അബ്ബമാർ സുബാനല്ലാ, കുറെ അബ്ബമാർക്ക് നാലുക മൂന്ന് ബെൽറ്റ് വേണു. ഒരു നാലുക മൂന്ന് ബെൽറ്റ് വേണു. ഇയാൾ മുണ്ടുടുക്കണേ, മുണ്ടുടുക്കണമെങ്കിൽ ജാറാട്ടിക്കണമെങ്കിൽ ബെൽറ്റ് കെട്ടണ്ടേ. അതേ ടൈമിൽ മോണുക കിട്ടിയ ബെൽറ്റ് അടിക്കറോണ്ടായി പിന്നെ നാലുക മൂന്നല്ല പത്ത് ബെൽറ്റ് വേണായി പറാലേ. കാരണം ഓരോ അടിക് ഓരോ ബെൽറ്റ് പീസ്. അങ്ങനത്തെ ബെൽറ്റല്ലേ ഉണ്ട്, കുമ്പ് ബെൽറ്റല്ലേ ഉണ്ട്. അപ്പൊ അടിയാ സ്ട്രോങ്ങടെ അടിയല്ലേ ഉണ്ട്. ഞാൻ ചൊന്നോണ്ട് വന്നു. അങ്ങനെ കിട്ടിയതില്ല ഞങ്ങളെ മക്കളെ അടിക്കോ തീറാ. ആ മക്ക നല്ലാവുള്ള. നന്റെ അനുഭവത്തിലെ എത്രമാ അബ്ബമാരെ നാ നോക്കിയറ മക്കളെ കണ്ടു കിട്ടിയതിൽ എടുത്തിട്ട് അടിച്ചിട്ട് ഇപ്പ ആ മക്ക പഠിക്കുക പോണ്ടില്ല. ഇപ്പ ആ മക്ക ഹറാമുടെ പിറവിലുള്ള അങ്ങനെ ആവുക തീറ. ഞങ്ങളെ മക്കളെ ചന്തത്തിൽ ബൽത്തണ ഉമ്മമാരെ ബാപ്പമാരെ എത്ര തോല് കൊന്തുണ്ട. നിബിതങ്ങ ഒരുനാല് നിങ്ങൾ നോക്കൂ, ഞങ്ങളെ മക്കളെ മണ്ണിൽ കളിക്കുക വിടണുണ്ട് മുഹമ്മദ് മുസ്തഫ. നിങ്ങ വിചാരിച്ച ഇസ്ലാമു ചെന്നെങ്കിൽ അല്ലെങ്കിൽ വാള നിസ്കരിക്കല കാലി നിസ്കരിക്കുക പഠിപ്പാട്ടിയ ദീനല്ല ഇസ്ലാമു.
ഹജ്ജിക്ക് പോക പഠിപ്പാട്ടി അതിന് മാത്രമല്ല ഇസ്ലാമു. നോമ്പട് തിങ്കൾ ഫാസ്റ്റിംഗ്, ഒരു തിങ്കൾ ഇടി നോമ്പു ഉപവാസ, അത് മാത്രം പഠിപ്പാട്ടി അതീനല്ല ഇസ്ലാം. ഇസ്ലാം എല്ലാം പഠിപ്പാട്ടിരും. മാ ഫറത്തുന ഫിൽ കിതാബി മിൻ ഷൈ, ഒന്നും ചൊല്ലാത്ത ഒരു വിഷയ ഖുറാനിലില്ല. ഖുറാനിൽ എല്ലാം ചൊന്നുറു. പക്ഷേ അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു, ഗുന്തുള്ളവനു ഗുന്തുണ്ട് ഗുന്തില്ലാത്തവനു ഗുന്തില്ല, അത്രയുള്ള വിഷയ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്ന് എത്രത്തോളം നബിതങ്ങൾ ചൊന്നുണ്ട, ഒരു കിടാവിടെ മണ്ണിൽ കളിക്കൊക്കെ വിടണോട്ട് മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ ഉമ്മമാറാ നേരെ ഉൾട്ട മണ്ണിൽ കളിച്ചോണ്ടല്ലേ. ഇപ്പൊ വണ്ടേ സ്വാണ്ടവും വണ്ടേ ചട്ടങ്ങവും വണ്ടേ ചട്ടങ്ങ ഉമ്മമാരെ ദോശയാക്കുകല്ലേ, ഉമ്മമാരെ മക്കുകല്ലേ ചട്ടങ്ങ. സുബ്ഹാനല്ലാഹ്. ഒരു നാല് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അല ഉമർ റളിയല്ലാഹു നടന്നോണ്ട് പോകുമ്പോ അതാ അവിടെ കൊറിയ മക്ക അങ്ങ മണ്ണില് കളിച്ചോണ്ടുള്ള ആ മക്ക മണ്ണില് കളിച്ചോണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അല്ലേ സുബ്ഹാനല്ലാഹ് ഏക്കുമാറ് പച്ചിസ്തുക്കടാ ആറ് കണ്ടെങ്കും പേടിച്ചു പോണ്ടാറ് ഉമർ റളിയല്ലാഹുണ്ട് കാണുമ്പോ. കാരണം എപ്പോലും പിറവുൽ ഒരു കടുകൈക്കിട് അത്തരം വലിയ ധീരവീര ശൂര പരാക്രമി സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു. കൊറിയ ടൈമിൽ ജോറ് ചൊല്ലേ നിങ്ങൾ വർക്ക് പോകുമേനായിട്ട് ഇങ്ങനെ പേടുപാട്ട് പോകാനായിട്ടല്ല. അപ്പൊ ഞാൻ ചൊന്നുകൊണ്ട് വന്നു ആ ഉമർ റളിയല്ലാഹുവിന് മക്കളെ മുട്ട പോയിട്ട് മക്കളെ നിങ്ങൾ മണ്ണിൽ കളിക്കണമാ, ഇപ്പൊ പഠിക്കും വേണ്ട ജാഗ്രത, മണ്ണിൽ കളിക്കണ്ട ചൊല്ലുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒത്തുണ്ട്. നബി തങ്ങ ചൊന്തു ഉമരേ നിങ്ങ അങ്ങനെ ചൊല്ലണ്ട, മക്ക മണ്ണിൽ കടിക്കണു, മണ്ണ് ചൊല്ലത് മക്കൊക്കെ വലിയ ബറക്കത്തായിട്ട്, അതുകൊണ്ട് മക്ക മണ്ണില് കളിക്കാണ്ട് ബലിയങ്ങളുടെ മണ്ണില് കളിക്കണായത് മക്ക മണ്ണില് കളിക്കണായങ്ങമേ, അതുകൊണ്ട് മക്ക മണ്ണില് കളിക്കട്ടൂ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ സുബ്ഹാനല്ലാഹ് മണ്ണില് കളിക്കാത്ത മക്കൊക്കെ എപ്പ നോക്കിയെങ്കിൽ സീക്ക് തപ്പില്ലേ അല്ലേ. ഇപ്പൊ ഞങ്ങളെ മക്കൾക്ക് മണ്ണില് കളിക്കൊക്കെ പുറസത്തില്ലേ, ഞങ്ങളെ മക്കൾക്ക് എപ്പ നോക്കിയെങ്കിലും മൊബൈല് അല്ലേ, എപ്പ നോക്കിയ മൊബൈല്. നാ മുഞ്ഞാണ്ട് നണ്ട ഔത്തുക്ക് പോയ സുബ്ഹാന ജല്ല ജലാലു, നന്റെ ചെറിയ മോലു ജണ്ടാമത്തൗലു മൂന്ന് വയസ്സ് കലഞ്ഞിര് ഔലു സുബ്ഹാന ജല്ല ജലാലു. നാൻ ഔത്തുക്ക് പോയെങ്കിൽ എപ്പാ നോക്കിയെങ്കിൽ പുറത്തുക്ക് നന്റെ ഗാഡ് നാ കാറ ഇഞ്ഞ സാർത്തക്ക് ഞാൻ ഔത്തുക്ക് നൂലുമ്പമേ രണ്ട് മക്ക ഓടിയ വേണ്ട. ഇത് ബെലിയോലു മാത്രം വന്നോണ്ടുള്ളാല് ഞങ്ങൾ ഡ്രൈവർ നല്ല ഓർണാക്കിയോണ്ടുള്ള മക്ക പുറത്ത് പറയുവാനായിട്ട്, പക്ഷെ നന്റെ ചെറിയോല് വന്നോണ്ടേ അപ്പൊ നാ നോക്കട്ടെ ഓൾ എന്താ ഉറങ്ങിയാലാൻ. ഉൽക പോയി നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു ഓളുടെ ബെഡ്റൂമിടെ ഉൽക കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തിനാ ടച്ച് മൊബൈല് ടച്ച് സ്ക്രീൻ അപ്പറേ പറ. ഞാൻ എന്റെ പെഞ്ഞേടൻ ചൊന്നേ മൊബൈല് കൊടുക്കണ്ടാണ്ട് ഇനി വാൾ ചൊന്നെങ്കാവില്ലേ അവിടെ, ഇനി ഒരേ ഒന്ന് ബാക്കിയുള്ള എന്തിനാ ഒന്നുണ്ടാ ഉമ്മയുടെ ബാത്ര പുറത്ത് പറയുമ്പോ കയ്യിൽ മൊബൈൽ പണ്ട് ഒരു കാല മാത്രം പറയുക ബാക്കി ബാക്കിയെല്ലാം വന്നിട്ടായിട്ട്. കാരണം എന്താ ഇവിടെ എത്തിയ സാർത്ഥക കിട അവിടെ കയ്യിൽ മൊബൈൽ ആ അവിടെ എത്തിത്ത് ഇനി ഒന്നേ പറകു ഇനി ഒരേ ഒരു ലക്ഷണം കാണുക ബാക്കി എന്താ ഒന്നുണ്ടാ ഉൽഗത്തെ പറയുമ്പോ പണ്ട് നങ്ങളെ വന്നെങ്ങനെ ഒന്നുണ്ടാ കാലി കയ്യിൽ അല്ലേ. ഇനി പറയുക ഒരേ ഒരു ബാക്കി എന്താ നിങ്ങൾ കയ്യിൽ ഒരു ഗാലക്സി മൊബൈലും പിടിച്ചിട്ട് പറകു മാത്രം ബാക്കി പുറത്തേക്ക് ഈ ബാക്കി എല്ലാം വന്നിട്ടായി. അപ്പൊ ഞാൻ എന്റെ പെഞ്ഞേടിയിൽ ചൊന്നേ ഒരു സൊറാക്കോണ് ആ മൊബൈലില് ദീനിയായ ചമ്മ കാര്യക്രമം ഖുർആൻ ഓത്തു ദിക്ർ സ്വലാത്ത് അത് ഇക്കട്ട് വേറെ എന്തോ അതിൽ കാണോത്തി എന്റെ കാരണം. അപ്പൊ നല്ലത് ഞങ്ങളെ മക്ക നോക്കിയിട്ട് പഠിക്കട്ട് അല്ലേ, അലിഫ് ബാ താ സാ അതെല്ലാം മൊബൈലിൽ ഇക്കട്ട്. ആ മൊബൈലില് അങ്ങനത്തെ കുറേ സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ട് അലിഫ് ബാ താ ഫാ അങ്ങനെ നല്ല പാട്ടിൽ അറബി അക്ഷരമാല ചൊല്ലവർ ബൈത്തുണ്ടു അത് മൊബൈലിൽ ചോദിച്ചു ഞങ്ങളെ മക്ക അതിങ്ങനെ നോക്കുമ്പോ പിന്നെ മദ്രസത്ത് പറയുമ്പോ ഉസ്താദുമാർക്ക് ചെമ്മ സ്വര കൊറടിയാക്കിട്ട് എന്റെ കാരണം ഇൻഡോർ കിടാവുക മീത്തു അലിഫ് യോ റബ്ബന അലിഫ് പടിപ്പാട്ടി കൊടുക്കണമെങ്കിൽ എത്ര കഷ്ടമുണ്ട്. നിങ്ങ പേരിക്കാറ ഒരു ഗീട്ടല്ലേ ഉസ്താദെ ഗീട്ട് വെക്കൂ, പക്ഷെ ഈ ഗീട്ട് അലിഫുണ്ടും കൂടി പാത്തപാട്ടി കൊടുക്കണ്ടേ. അതേ ടൈമില് മൊബൈലിൽ അലിഫ് ബാ എല്ലാം പഠിച്ചു വന്ന കിടാവുണ്ടായെങ്കിൽ മദ്രസത്ത് ഉസ്താദ് ബോർഡിലു എൽദ്യുമ്പമേ കിടാവ് ചൊല്ലാല് അലിഫു മൊയിലാറ് ചെന്ന് കൊടുക്കൊണ്ടില്ല ഉസ്താദ് ചെന്ന് കൊടുക്കൊണ്ടില്ല. കാരണം എന്തേ പോലും നല്ലത് പാത്തിട്ട് വന്നാല് അല്ലാണ്ട് മൊബൈൽ കൊടുക്കണ്ടാണ്ട് ചൊല്ലുകാവൂല്ലേ. എവിടുത്തോലും മൊബൈൽ എത്തിത്തു കൊന്നുണ്ടോ സുബ്ഹാന ജല സുബ്ഹാന ജല്ല ജലാലുഹു. മുഞ്ഞാണ്ട് ഒരാൾ ചെന്തു ഉസ്താദേ ഒരു ജോക്ക് അയൽ തന്നെ ചൊന്ന ഒരു ജോക്കു നടന്ന ജോക്കേ ചെന്നു എന്തിനും എന്തുണ്ടാ സുബ്ഹാന ജല്ല ജലാലുഹു നിങ്ങളെ റായത്തിൽ ഈ റായത്തിലേക്കല്ല വേറെ എവിടെ എങ്കിൽ കൊന്നത് എന്തിനെ. ഒരു മോലെ അബ്ബ ഉമ്മ
മൂത്തങ്ങമാര് എലങ്ങമാര് എല്ലാരും ചന്തത്തിൽ എല്ലാ കഷ്ട സഹിച്ചിട്ട് ഗൾഫിൽ പോയിട്ട് നയിച്ചിട്ട് തൊന്തിട്ട് എന്തെല്ലാം ആക്കിയിട്ട് യലോലായ പോലെ മങ്ങിലാക്കി വിട്ടാർ, മോലായ പോലെ മങ്ങിലാക്കി വിട്ടാർ. അങ്ങനെ ഓല് മങ്ങിലെല്ലാം ആയിത്ത് മാപ്പിളുടെ ഒത്തുക്ക് കടത്തിരയിനെ. അങ്ങനെ മാപ്പിളുടെ ഒത്തുക്ക് പോകേണ്ട ഒരു പോക്കുണ്ടല്ലേ പണ്ടുള്ള സുബഹാന ജല്ല ജലാലു. ഒരു പെണ്ണായ ഓല് മാപ്പിളുടെ ഒത്തുക്ക് പോകുമ്പോ അവളുടെ ഒരു ബുൽപ ഒരു ബക്കാന, യാ അല്ലാ റബ്ബാ എന്തൊരു ബുൽ. മധുവനത്തിലെല്ലാം പണ്ട് ഈ ഹിരിയ ഉമ്മമാരിക്കുമാരിപ്പ വയസ്സായ ഉമ്മമാർ അങ്ങല്ല. അങ്ങനെ മാപ്പിളുടെ ഔത്തുക പോയോണ്ടിരിക്കുമ്പോ സുബഹാന ജല്ല ജലാലു ഞങ്ങളെ ഇങ്ങനെ ആചാർമാരല്ല പെഞ്ഞൈമാര് നിങ്ങൾ ഔത്തുക നിങ്ങൾ കൈപിടിച്ചിട്ട് കുട്ടിയും പോയ ഒരു കാലം. ആ ഒരു കാലത്തിൽ അങ്ങനെ കണ്ണിൽ തന്നി ഇത്തിയോണ്ടിന്ന് എങ്ങനെ എന്തിനാ ഇത്തിയോണ്ടിന്നെ പോണ്ട മാപ്പിളുടെ ഒത്തായെങ്കിലോ പാപ്പട പുട്ട് പോയോണ്ടില്ലേ ഉമ്മടെ പുട്ട് പോയോണ്ടില്ലേ ഇത്രത്തോളം നന്റെ നോക്കിട്ട് വളർത്തിയ നന്റെ ഉമ്മ നന്റെ ബാപ്പ ഗർഭം ചുമന്നത് പത്ത് മാസം തന്നെയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. അല്ലാ പത്ത് തിങ്കൽ നൊമ്പല സഹിച്ചിട്ട് ആ ബാത്തിൽ പൊത്തുട്ട് നടക്കുമ്പോ ബാത്ര ഉൾക കിടാവ് ഫുട്ബോൾ ഡിഷും ഡിഷും അതൊരു നൊമ്പല വേറെ. പിന്നെ ബാത്തര കിടാവിടെ പെരുമ്പമാ അതൊരു നൊമ്പല വേറെ. നിങ്ങൾക്ക് അത് കൊന്തില്ല നിങ്ങൾ പെത്തിട്ട് നോക്കണോ അപ്പൊ കൊന്തു. അല്ലാവ് നിങ്ങൾക്ക് അത് തരാൻ ടിക്കറ്റ് ആ ബേഗാമീൻ നൊമ്പലെത്ര കൊന്തുണ്ടല്ലേ സുബാന ജല്ല ജലാലു. അതേ ടൈമിൽ അള്ളാഹു താല നിങ്ങളെ പെണ്ണിങ്ങൾക്ക് വലിയ ഭാഗ്യം കൊടുത്ത ചെറിയ ഭാഗ്യം എന്തല്ല വലിയ ഭാഗ്യ എന്തേ പെരകുള്ള ഭാഗ്യ കൊടുത്തില്ലേ. നിങ്ങൾക്കൊന്നുണ്ടാ ഞങ്ങൾക്ക് ഒരു യുദ്ധത്തെ കൂലി കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് യുദ്ധത്തെ കൂലി കിട്ടണമെങ്കിൽ എത്ര കഷ്ടപ്പെടണു. ഒരു പെണ്ണ് ഒരു കിടാവിടെ പെത്തെങ്കിൽ നാ നന്റെ വാല് കേട്ടോണ്ടുള്ള ഈമാനുള്ള പെണ്ണുങ്ങളെ ചൊല്ലട്ടാ നിങ്ങ എന്തായെങ്കും സമ മുസ്ലിം ഇങ്ങക്ക് എന്തായെങ്കും സമ നിങ്ങ അധിക പേനായിട്ട് നടുറോഡിൽ വലിഞ്ഞിട്ട് നിങ്ങ കൊടി പിടിച്ചിട്ട് പ്രതിഭട്ടനാക്കുക പറണ്ട. അധിക ആൺമക്കായ നങ്ങുള്ള പെൺമക്കായ നിങ്ങ പ്രതിഭട്ടനൊക്കെ പറണ്ട ഉമ്മമാരെ അത് നിങ്ങൾക്കുള്ള സ്വറല്ല. അതേ ഉസ്താദേ ഞങ്ങൾക്ക് കൂലി കിട്ടണ്ടേ ഉസ്താദേ നിങ്ങൾക്ക് കൂലി കിട്ട് ചെറിയ കൂലി എന്തുമല്ല. നിങ്ങ ഉണ്ടല്ലേ നിങ്ങളെ മാപ്പിളടെ കൊണ്ടിട്ട് ഗർഭം ചുമന്നിട്ട് ആ പെറ ടൈം ആവുമ്പോ നിങ്ങ ഒരു കിടാവിടെ പെത്തെങ്കിലും ഉമ്മ ആ പെറ ഉമ്മകു ഷഹീദടെ കൂലി ഉണ്ടോ തടിയുടെ ചോരയില് മാറ്റിട്ട് അല്ലാഹുടെ യുദ്ധഭൂമിയിൽ പോയിട്ട് ഇസ്ലാമുകമേനായിട്ട് ഹോറാട്ടാക്കിട്ട് അല്ലാഹുടെ ദീനകമേനായിട്ട് തടി കൊടുക്കടേ മുസ്ലിം ആ മുസ്ലിമായ ഷഹീദടെ കൂലി കർപ്പുഞ്ചി ആയിട്ട് കിടാവിടെ പെറ പെണ്ണുകള കൊടുക്കണാണ്ട് നബി മുഹമ്മദ് മുസ്തഫ ആ കിടാവിടെ പെത്തെങ്ങുമേ ആ കിടാവുക മുലപ്പാല് കൊടുക്കണ്ടേ. എത്ര തിങ്ക എത്ര വർഷം കൊടുക്കണോ രണ്ട് വർഷം കൊടുക്കണോ ഹൗലൈനി കാമിലൈനി അല്ലേ ഇണ്ട് ഞങ്ങളെ ഉമ്മമാര് രണ്ടു വർഷം എന്ത് കൊടുക്കില്ലേ കൊറേ കൊടുക്കണാറ് പിന്നെ കൊടുക്കണാറ് സിർലാക്ക് സിർലാക്ക് ഉമ്മമാരെ സിർലാക്കിലെ എഴുതി വെച്ചിട്ടില്ലേ എന്തിന് ഉമ്മടെ മുലപ്പാല് സിർലാക്കിട കാട്ടി ഉത്തമ സിർലാക്ക് മക്കവ് കൊടുക്കുകയായിട്ട് സൗകര്യമാക്കി കൊടുത്ത സിർലാക്കിട കമ്പനി ഡൗണ് സിർലാക്കിട പാക്കറ്റിലെ എഴുതി വെച്ചിട ഉമ്മടെ മുലപ്പാലായിട്ട് ഇക്കട് സിർലാക്കിട കാട്ടി ഉത്തമ അല്ലേ. Milk of mother's breast is more better than sirlak. Sirlak ida gaanti uttama ummada molada paalu untu sirlak ida elthi vach inda o ummugu bari pedi nanda chanda meethu korudi aayi pova ആരാ ഒരാൾ വന്നിട്ട് കാതിൽ ഊതിട്ട് ഫിത്തനാക്കിയേ എന്തിനാ ഫിത്തന ചമ്മ കൊടുത്തരണ്ട ഖുറാനിലുണ്ടു രണ്ടു വർഷമല്ലേ കൊടുക്കുന്നുണ്ട് ഖുറാനിലുണ്ടു അതെന്ത് വേണ്ട കൊടുക്കൊണ്ടില്ല കൊറിയ ടൈം കൊടുത്തിട്ടു പിന്നെ പിന്നെ കൈപ്പെല്ലത്തിൽ തട്ടുപാട്ടിട്ട് പിന്നെന്താ കാത് നിപ്പാട്ടിട്ട് പിന്നെ സിർലാക്ക് കൊടുത്തേമേ അല്ലെങ്കിൽ ചന്തമുണ്ടു ഉമ്മമാരെ അത് മൂഢനമ്പിക്ക ഉമ്മമാരെ നന്റെ പെഞ്ഞൈ നന്റെ മക്കൾക്ക് രണ്ട് വർഷം കറക്റ്റ് പോലെ പാല് കൊടുത്തൊരാള് ഇണ്ടും നാണ് നന്റെ പെഞ്ഞയുടെ മങ്ങിലാവുമ്പോ എങ്ങനത്തെ ചന്ത ഉള്ള അതേ ചന്ത ഇപ്പോഴും നന്റെ പെഞ്ഞയുള്ള ചന്തത്തക്ക് കൊരടിയായിട്ടില്ല അതെല്ലാം അപ്പനമ്പിക്ക അതെല്ലാം മൂടനമ്പിക്ക ഞാൻ ചൊന്നോണ്ട് വന്നു അപ്പ ഞാൻ ചൊന്ന വിഷയം മറക്കേണ്ട നാ ഇപ്പതക്ക് പോണ്ടില്ല ഞാൻ ചൊന്നോണ്ട് വന്ന വിഷയന്ത്ര കൊന്തുണ്ടാ മണ്ണില് കളിക്കൊക്കെ ഞങ്ങളെ മക്കളെ വിടണുണ്ട് മുഹമ്മദ് മുസ്തഫ ആ അതുകൊണ്ടല്ലേ ഇണ്ട് ഞങ്ങളെ മൊബൈൽ അല്ല ആ ഞാൻ വിഷയം അത് എന്തിനാ വിഷയം ഒന്നുണ്ടാ
വിഷയം മറന്നറാറെന്നാക്കും ഇല്ല, നാ മറന്നിട്ടില്ല, നക്കാനന്റെ സ്വഭാവമല്ല. നക്കല്ലാവ് അതുകൊരു കഴിവ് തന്നറ എവിടേക്ക് പോയെങ്കിലും പെറുകെ വന്നിത്ര അങ്ങനത്തെ ഒരു കഴിവ് അല്ലാവ് നക്ക് തന്നറ. അല്ലാവ് നിങ്ങൾ ആമീന്റെ വർക്കത്തുകൊണ്ട് അല്ലാവ് നിലനിർത്തി തരട്ടെ. നിങ്ങൾ ഒന്ന് ജോറ് ചൊന്നെങ്കിൽ ആ ആമീൻ അല്ലാവ് നിലനിർത്തി തരവല്ലേ, അല്ലാവ് ആമീൻ നിലനിർത്തി തരട്ടെ. ഉസ്താദെ ബാൻഡ് ഉസ്താദെ, കാരണം എന്താ കൊറിയല്ല ചൊന്നിട്ട് അങ്ങനെ പാതിൽ വിട്ടുപോയെങ്കിൽ ഭാര്യ നല്ലേ അല്ല, അങ്ങനല്ലേ അല്ലെ ചൊന്നത് പൂർത്തിയാക്കണ്ടേ. അല്ലാവ് നമുക്ക് നനപ്പ് ശക്തി ആരാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ചൊന്നുകൊണ്ട് വന്നേ. അങ്ങനെ അങ്ങനെ പണ്ട് ഒരു ഒരു പെണ്ണ് മാപ്പിളുടെ ഒത്ത് പോകുമ്പോ വല്ലാത്ത ബുൽപും ബക്കാണ്, ഉമ്മടെ വിട്ടു പോണു അപ്പടെ വിട്ടു പോണു ഇണ്ട് 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 കാറുക വത്തിയാല് ടാട്ടാ ടാട്ട ഒരേ അബ്ബകും ടാട്ട ഉമ്മകും ടാട്ട ടാട്ടാക്കി ഒരു പോക്കു ഓള് പോണ്ട പോക്കു നോക്കിയെങ്കിൽ പോകുമ്പോ കയ്യിൽ മൊബൈലേ അവള് വാട്സാപ്പിൽ മെസ്സേജ് ഒപ്പമ്മ ഒട്ടികതച്ചിറ മാപ്പിള ഇണ്ടു തോലും കുർത്തയില്ലാത്ത ഒരാണ് ഒട്ടികതച്ചിരെ എങ്ങനത്തെ ഉണ പടച്ചിറപ്പ് കൊന്തു മിസ്സേജില്ല ഓളും ഓള് കയ്യിൽ മൊബൈൽ സുബാന ജല്ല. അങ്ങനെ ഓൾ പോയാൽ പോയ പോക്ക് സുബാന ജല്ല ജലാൽ പോയിട്ടാവും. എന്താ ഇത് പോയിട്ടാവുമ്പോ കാറ് എതിർപോയിത്തു, മാപ്പിളുടെ കാറിൽ വെച്ചാൽ എതിർപോയിത്തു. കുറെ അപ്പുറം പോയിട്ട് കുറെ കളഞ്ഞിട്ട് 2 കിലോമീറ്റർ എല്ലാം ആയിട്ട് പാടെ മോള് പിറവൽ വന്നോണ്ടുള്ള പോയ കാറ് പിറവ് വന്നോണ്ടുണ്ട്. അബ്ബക്ക് പേടിസുറായിട്ട് അബ്ബക്ക് അല്ലെങ്കിലേ ഹാട്ട് റസീക്കുണ്ട്. അല്ലാഹു സലാമത്താക്കി തരട്ടെ. യാള്ള എങ്ങനെല്ലാം ആക്കിയിട്ട് നാണ് ഓളെ കടത്തി വിട്ടല്ലേ, എങ്ങനെല്ലാം ആക്കിയിട്ട് നാ കടത്തി വിട്ടല്ലേ, ഓള് പാടെ യന്ത്ര ഗുലുമാലാക്കിയാല ഇന്നും അവിടെ എത്തിട്ടേ ഇല്ല. അത്ര മൂന്നോലെ വാപ്പാസ് വന്നോളാലല്ലേ. അള്ളാഹു റബ്ബി അങ്ങനെ പോയാൽ പോയിട്ട് പിറവ് വന്നോണ്ട് കാണുമ്പോ യന്ത്രമോലെ അബ്ബടെ വിട്ടുപോക മനസ്സ് വണ്ടില്ലേ, ഉമ്മടെ വിട്ടുപോക മനസ്സ് വണ്ടില്ലേ, ഓളുടെ ഉത്തർ അങ്ങനെ എന്തോ അല്ല, നക്ക അബ്ബടെ വിട്ടുപോക മനസ്സില്ലാണ്ട് എന്തോ അല്ല, നിങ്ങല്ലേ നന്റെ കടത്തിയോണ്ടുള്ളോ, ഉമ്മ നിങ്ങമേല്ലേ നന്റെ കടത്തിയോണ്ടുള്ളോ, നാ പിന്നെന്തിക്കടി നീ വന്നോ, നന്റെ ഐഫോണിന്റെ ചാർജർ ബാക്കിയായിട്ട് നന്റെ ഐഫോണിന്റെ നാൻ അവിടെ പോയെങ്കിൽ നന്റെ മാപ്പിളയുടെ കയ്യിൽ ഐഫോൺ ഉണ്ടാണ്ട് കൊന്തില്ല, നന്റെ മാമിയുടെ കയ്യിൽ ഐഫോണാ വേറെ ഫോണാ കൊന്തില്ല, നന്റെ മൊബൈൽ ഐഫോണല്ലേ, ഐഫോണിന് വേറെ ചാർജർ ആവില്ലല്ലേ, വേറെ തന്നെ ചാർജർ ഐഫോണ് ആവില്ലല്ലേ, അപ്പൊ നാൻ ചാർജർ വിട്ടു പോയിട സുബാനല്ലാ. നാ ചൊന്നോട്ട് വന്നു മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ ഉമ്മമാരെയില് ചൊല്ലട്ടാ, ഉമ്മമാരെ നിങ്ങളെ മക്കളെ നിങ്ങൾ നല്ലാക്കണു, ഉമ്മമാരെ ഇടയ്ക്ക് വെച്ച് നാ ചൊല്ലുടെ ഭാര്യ ബേജാറിൽ ചൊല്ലെ, ഞങ്ങളെ മക്ക സ്കൂളിൽ പോയിട്ട് ആരെയില് കൂടിയോണ്ടുള്ളാരോ നോക്കണു. ഇണ്ട് നാ ഒരു വിഷയ വലിയ ഗൗരവത്തിൽ ചൊല്ലെ, ഈ റായത്തിൽ നിപ്പാടെ ഉസ്താദ് ചൊന്തു വലിയ ആശ ഉണ്ടോ, ഈ റായത്തിൽ പർത്തുക പോയിട്ട് കൊറിയ മക്ക പഠിക്കണു, നന്റെ ബെദർത്ത സംസ്ഥലല്ലോ അവിടെ തൗഫീഖ് കൊണ്ടു 25-30 മക്ക ഇപ്പൊ പഠിച്ചോണ്ടുള്ളാറ്. അള്ളാഹു ആ മക്കളെ വലിയ ആലിമീങ്ങാവട്ടെ. ആ 25-30 മക്കളെ അതാത് മക്കളെ ഉമ്മാബ്ബമാരും നന്റെ കയ്യിൽ തറുമ്പോ 10ാം ക്ലാസ് കളഞ്ഞിട്ട് തന്നാറ്, ഇപ്പൊ ഡിഗ്രി പഠിക്കണ മക്ക ഉള്ളാറ്, PUC എക്സാം കളഞ്ഞ മക്ക ഉള്ളാറ്, 10 പാസ്സായ മക്ക ഉള്ളാറ്. ആ അബ്ബവുമ്മ ചൊന്ന ഉത്തരം തരകൊന്നുണ്ട, ഉസ്താദേ നന്റെ മോണു ഇണ്ടത്തക തക്ക ബെടക്കാവിടെ വേണ്ട ചൊന്നിട്ട് നാണ് നിങ്ങളെ സംസ്ഥക്ക് സേറുപാട്ടിയോണ്ടുള്ള, നന്റെ മോണ് എങ്ങനത്തെ മോണാവണുകൊന്നുണ്ട, നാളെ നാണ് മറിച്ചിട്ട് കബറില് കിടക്കുമ്പോ നന്റെ മോണ്ട കൊണ്ടിട്ട് നക്ക് നന്റെ കബറ ഉൾക്ക നെമ്മതിയായിട്ട് കിടക്കണോ, നന്റെ കബറ ഉൾക്ക പാമ്പ് പറകു തീറ, നന്റെ കബറ ഉൾക്ക തേള് വന്നിട്ട് നന്റെ കുത്തിട്ട് കടിച്ചിട്ട് നൊമ്പലാക്കുക തീറ, അത് നൊമ്പലാക്കാണ്ടിക്കണെങ്കിൽ നന്റെ മക്കനക്ക വേനായിട്ട് ദ്വാർക്കണു, അങ്ങനെ നന്റെ മോണ് മറിച്ചിട്ട് കബറിൽ കിടക്കട ബാപ്പ ഉമ്മായ നക്ക ദ്വാർക്കണെങ്കിൽ നന്റെ മോണ് ചന്തത്തിൽ പഠിക്കണ്ടേ ഉസ്താദേ, അങ്ങനെ നന്റെ മോണ് നിങ്ങ ചന്തത്തിൽ ദീന് പഠിപ്പാട്ടോ. അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് ആ മക്കയുണ്ട് നല്ല രൂപത്തിൽ പഠിച്ചിട്ട് ബലിയായോണ്ടുള്ളാറ്. അള്ളാഹു അങ്ങനെ ബലിയാലിമീങ്ങാക്കട്ടെ. ഞാൻ ചെന്നോണ്ട് വന്നേ, ഉമ്മമാരെ നിങ്ങളെ റായത്തെ സ്കൂളിൽ പഠിക്കട മക്കങ്ങ അങ്ങ എങ്ങനത്തെ മക്കങ്ങാണ്ട് ചൊല്ലുകാവുള്ള, അതേ ടൈമില് എത്രമാ സംസ്ഥങ്ങളുണ്ട്, ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായ എക്സാം കഴിഞ്ഞില്ലേ, 7ാം ക്ലാസ് പാസ്സായ മക്കയില്ലേ, 8ാം ക്ലാസ് പാസ്സായ മക്കയില്ലേ, 9ാം ക്ലാസ് പാസ്സായ മക്കയില്ലേ, ആ മക്കളെ നിങ്ങ നല്ല ഒരു ദീന്റെ പഠിപ്പ് പഠിക്കട സംസ്ഥക പോയിട്ട് നിങ്ങൾ സേർപാട്ടൂ, ആ സംസ്ഥക നിങ്ങ പോയിട്ട് സേർപാട്ടിയെങ്കില് ഇണ്ടത്തെ മക്കമാ അങ്ങ എഞ്ചിനീയർക്കും പഠിക്കുക അവിടു ഉസ്താദും അവിടാറ്. പണ്ടത്തെ പോലെ അല്ല, ഇണ്ട് ഒരേ ക്യാമ്പസ് റവൽക പഠിക്കുമ്പോ എഞ്ചിനീയറും അവിടാ ഉസ്താദും അവിടാ.
അല്ലാ ഉസ്താദെ നണ്ട മോൻ പഠിച്ചിട്ട് മൊയിലാറായെങ്കിൽ അവൻ കൈമടക്കല്ലേ ഉസ്താദെ, എല്ലാവരും കീസ കിട്ടാറ് കൈ കിട്ടാറ് പിന്നെ ബാക്കി നമുക്കെല്ലാം ബായടവൾക്ക് തള്ളി കൊടുക്കണം. അജണ്ട ഇരുന്നോട്ടിതാ ബായടവൾക്ക് ആകാട്ടു ആകാട്ടു അങ്ങനെ മാ. ഇത് കൊറിയാൽമാർ സുബാന ചൊല്ല ചൊല്ല നാ പഠിക്കോ പോകുമ്പോ നണ്ട ചമ്മാൽ ഒസ്വാസാക്കിയാറ്, നണ്ട ഉമ്മയുടെ ചമ്മാൽ വന്നിട്ട് ഒസ്വാസാക്കിയാറ്. അള്ളാഹു നണ്ട ഉമ്മ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്റെ ഉടെ എല്ലാം എത്തോ കാരണ ആ ഉമ്മയുടെ ദുആ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നണ്ട ഉമ്മ നണ്ട ബാപ്പം ഈ തൊണ്ട് മനസ്സാക്കിയില്ലെങ്കിൽ ഇണ്ട് ഈ നൗഫൽ എന്തോ ഒരു ഡോക്ടറാ ഇഞ്ചിനീയർ ആക്കിട്ടിക്കാന്ത ഒരു മൊയിലാറാവലാന്ത് ഈ ഭാഗ്യ കിട്ടാലാന്ത് ഈ നസീബ് കിട്ടാലാന്ത്. ഇഞ്ചിനീയർ ആവണു ഡോക്ടർ ആവണു ഞങ്ങളെ സമുദായത്തിൽ എല്ലാം വേണം. ഞങ്ങളെ സമുദായത്തിൽ ഇഞ്ചിനീയർമാർ നാൻ ഈ ഉടുപ്പി കുന്താപ്പുര പരിസരത്ത് വാളുക പറമ്പ ഞാൻ എല്ലാം ചൊല്ലേ. എന്തിനു വന്നിട്ടോ ഞങ്ങളെ മക്ക അങ്ങ് ഇഞ്ചിനീയർമാർ വേണു, ഡോക്ടർമാർ വേണു, ഐ എ എസ് ഓഫീസർമാർ വേണു, ഐ പി എസ് ഓഫീസർമാർ വേണു. നാന് കട്ടപ്പാടി ചൊള്ള റായത്ത് ഉറൂസറ വാളുക വന്നപ്പോ ഞാൻ അവിടെ സമാചൊന്നേ. കട്ടപ്പാടിയാ കണ്ണങ്കാറ കുന്തില്ല ജണ്ടാലൊരു മൂത്തു. അങ്ങനെ നാ വാൾ കലഞ്ഞു പോകുമ്പോ ഒരു ചെറുക്ക അവന്റെ മെസ്സേജ് നക്ക്, ഉസ്താദേ നക്ക് ഭാര്യ റാഹത്തായിത്ത് നണ്ട മനസ്സിൽ ആശ നാനൊരു ഐ എ എസ് ഓഫീസർ ആവണു ഉസ്താദേ, അതക്ക് ഉസ്താദ് ദ്വാർക്കണു നണ്ട ഗുരി അത് നണ്ട അബ്ബ നണ്ട പടിപ്പാട്ട ഒരു എടി ഉണ്ടു അതുകൊള്ള താക്കത്ത് നണ്ട അബ്ബ കൊണ്ടു ഇനി ഉസ്താദ് എല്ലാ വാദ്ര സദസ്സിലും ദ്വാർക്കണു നാനൊരു ഐ എ എസ് ഓഫീസർ ആവണു. അള്ളാഹു ആ കിടാവിടെ നല്ല സുന്നത്ത് ജമാഅത്തിലുള്ള ഐ എ എസ് ഓഫീസർ ആക്കി കൊടുക്കട്ടെ. അവനൊരു എസ് എസ് എഫിടെ കാര്യകർത്തവും വെക്കൂ. അപ്പൊ ഒരു എസ് എസ് എഫിടെ കാര്യകർത്തവും ഐ എ എസ് ഓഫീസറായി വന്നെങ്കിൽ അതിരത്ര വലിയ അഭിമാന വേരന്ദ്രേ. അള്ളാഹു ബർക്കത്താക്കി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നോ എല്ലാരും വേണം, പക്ഷേ നന്റെ നാല് മക്കും കൂടി ഡോക്ടർമാരാവണം ചെന്നെങ്കിൽ അത് നടക്കേണ്ട വിഷയമാ. നന്റെ നാല് മക്കോ ഐ എ എസ് ഓഫീസർ ആവണം. യാള്ളാ ഒരു അബ്ബ ആയാലും നന്റെ ദ്വാരക്കോ ചെന്ന് ഉസ്താദേ നക്ക് അള്ളാഹു താല പഞ്ഞിണ്ട് മക്ക തന്ന ഒരു ഡസൺ അള്ളാഹു ബർക്കത്താക്കട്ടെ. പഞ്ഞിണ്ട് മക്ക ചെറിയ വിഷയം തോല്ല വലിയ ബർക്കത്തു. പഞ്ഞിണ്ട് മക്കളെ തന്ന പഞ്ഞിണ്ട് മക്കളെ കൂട്ടത്തില് ഉസ്താദ് ഇയാൾ ദ്വാരക്കൊഴുചോളെ എന്തൊരു ദ്വാരക്കൊന്നുണ്ട് ഉസ്താദെ നന്റെ പോണെന്ന് മക്കവും കടലിന്റെ അപ്പുറം എത്തിട്ടായിട് കടലിന്റെ അപ്പുറം ഗൾഫിലുള്ള ഇനി ഒർത്തം കൂടി എത്തുക ബാക്കിയുണ്ടോ അവണും കൂടി ഒന്ന് എത്തുക പേനായിട്ട് ദ്വാരക്കോറൂ ഇല്ലാലില്ല. ഇതൊരു എന്തൊരു മുസീബത്ത്. ഞാൻ ഇയാലയിൽ കേട്ട നിങ്ങളെ പഞ്ഞിന്റെ മക്കലയില് ഒരു കിടാവെങ്കിലും ആലിമുള്ളാണോ? അപ്പ ഇയാള് ചൊന്ന് ഉസ്താദെ ആ ഭാഗ്യനക്ക് കിട്ടില്ല. ഞാൻ അയാളെ മോത്തു നോക്കി ചൊന്നല്ല ആചിയാരേ പഞ്ഞിന്റെ ആണുമക്കൽ അല്ല നിങ്ങൾക്ക് തന്നിട്ട് പെണ്ണുമക്കളുള്ള ബാപ്പമാര് കണ്ണുടെ തന്നെയത്ത് പാട്ടാറും നക്കൊരു ആണുകിടാവിടെ റബ്ബ് തന്നില്ലല്ലോ. ഒരു ആണുകിടാവിടെ നക്ക് നന്റെ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ നാൻ അവന്റെ സ്റ്റേജ് കത്തിട്ട് വാല് ചൊല്ലം പോലത്തെ പെരിയ ആലിമാക്കി റാന്ത. കാരണം നാണ് മരിച്ചിട്ട് കബറിൽ കിടക്കുമ്പോ ആ നണ്ടമോണ് ഏതെല്ലാം സ്റ്റേജ് കത്തിട്ട് വാല് ചൊല്ലാണോ ആ വാല് ചൊല്ലുടെ സദസ്സിൽ എത്ര മുമ്മിനീങ്ങ വാല് കേക്കുകൊണ്ടിരിക്കാറാ. ആ വാല് ചൊല്ലുടെ കൂടെ ഒരു അംശ ആ വാല് കേക്കടതിരെ കൂടെ ഒരു അംശ അല്ലാഹു അബ്ബായ നണ്ട കബറുകോ എത്തു ബാക്കിയോ ടുക്കിടല്ലേ. നക്ക് വലിയ സന്തോലമുണ്ടോ? നാന് വാല് ചൊല്ലവണായി പോയാണ്ടല്ല നക്ക് വലിയ സന്തോലം. പിന്നെന്തര സന്തോലകൊന്നുണ്ട ഈ നൗഫൽ സഖാഫി കലസ ഈ മധുവനാ ചൊല്ലറായത്തെ പല്ലിട മുട്ടത്തിൽ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റേജിലെ വെച്ചിട്ട് വാല് ചൊല്ലുമ്പോ ഈ നൗഫൽ സഖാഫിയുടെ ബാപ്പ ഉണ്ടല്ലേ നൗഫൽ സഖാഫി ഒരു ആലിമാണി പറഞ്ഞു ഒരു മുത്തല്ലിമാവണോ ചൊല്ലുടെ ആസ മനസ്സിൽ വെച്ചിട്ട് നന്റെ ബലത്തിട്ട് നന്റെ ബലിയാക്കി നന്റെ പെരുസത്തെ ബാപ്പ ഉണ്ടല്ലേ നന്റെ കലസത്തെ മുട്ടവുള്ള സംസാ ചൊല്ല നന്റെ ബാപ്പയുടെ റായത്ത് പല്ലിട മേൽഭാഗത്തുള്ള കബർസ്ഥാനത്തിൽ നന്റെ ബാപ്പകവേനായിട്ട് എടുത്തു വെച്ചിട്ടുള്ള കബറ പെരുസത്തെ ബാലക്കാറാ. വാല് കേട്ടോണ്ടുള്ള ഉമ്മ ബാപ്പമാരെ പെരുസത്തെ എലങ്ങമാരെ മൂത്തങ്ങമാരെ ആ സംസട കബർസ്ഥാനുടെ ഒരു കബറുക ഈ നൗഫലിന്റെ ബാപ്പ കിടന്നിട്ടിറങ്ങുമ്പോ ആ നൗഫലിന്റെ ബാപ്പ ഒരു സ്റ്റേജ് കത്തിട്ട് വാൽ ചെന്നിട്ടില്ലേ നൗഫലിന്റെ ബാപ്പ വരെ ഒരു സ്റ്റേജ് കത്തിട്ട് തൊണ്ടപെട്ട് മാറ്റിട്ടില്ലേ നൗഫലിന്റെ ബാപ്പാക്കിയ നല്ല സ്വരന്ദ്രകുണ്ട വാല് ചൊല്ലെ ഒരു മോന്റെ അല്ലാഹുടെ ദീനക സമർപ്പിച്ചിട്ട് ഇന്റെ നാന് ഏതെല്ലാം സ്റ്റേജ് കത്തിട്ട് വാല് വന്നോണ്ടുള്ളേ നന്റെ ബാപ്പക കബറിൽ നെമ്മതി ഉണ്ടോ? എന്തേ കാരണ ഈ വാലര ഒരു കൂലിട അംശ നന്റെ ബാപ്പയുടെ കബറുകളിലെ എത്തുമാട്ടിയുണ്ടുള്ള നന്റെ വാലര സദസ്സിൽ ഇതേ സദസ്സ് നിങ്ങൾ നോക്കൂ ഈ സദസ്സിൽ
എത്ര ആണിങ്ങ നണ്ട വാല കേട്ടോണ്ടുള്ളാറ്, എത്ര പെണിങ്ങ മരണപ്പറച്ചിട്ട് നണ്ട വാല കേട്ടോണ്ടുള്ളാറ്. താജ് മീഡിയ ഓൺലൈൻ സംവിധാനത്തില് എത്ര ഗൾഫിലുള്ള ഞങ്ങളെ കെ സി എഫ് ബാലക്കാരങ്ങ, അല്ലാത്ത ഞങ്ങളെ പെരുസഭക്കട പ്രവാസി ചങ്ങായിമാര് നണ്ട വാല കേട്ടോണ്ടുള്ളാറ്. ആ കേക്കട കൂലിട ഒരു അംസ റബ്ബ് നണ്ട ബാപ്പയുടെ ഖബറുകൾ എത്തുവാട്ടിയോണ്ടുള്ള ആ ബാപ്പ എന്തൊരു നസീബകാര അല്ലേ. പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ ആയിട്ട് ഇന്ന് നന്റെ ബാപ്പകോ നന്റെ ഒരു എഞ്ചിനീയർ ആക്കോ തീരാണ്ട് എന്തോ ഇന്നല്ലേ. പി ഡബ്ല്യു ഡി കോൺട്രാക്ടറായ പൈസക്കാരനായ നന്റെ ബാപ്പകോ നന്റെ ഒരു ഡോക്ടർ ആക്കോ തീരാണ്ട് എന്തോ ഇന്നല്ലേ. പിന്നെ ചൊല്ലാൻ തെന്തിരം കൊന്തുണ്ടാ അവനൊരു പെദ്ദായിട്ടിക്കു അതുകൊണ്ട് മൊയിലാനാക്കിയുണ്ട്. അങ്ങനെ എന്തോ അല്ല, പിന്നെ ഇണ്ട് പഠിച്ചിട്ട് ഇന്നെങ്കിൽ എവിടെ എത്താത്ത നന്റെ പവർ ചൊല്ലല്ല, നന്റെ ബാപ്പയുടെ പവർ ചൊന്നോല്ലോ, നന്റെ ഉമ്മയുടെ പവർ. നന്റെ ബാപ്പ അത് ചിന്തിച്ചില്ലേ, നന്റെ ഉമ്മ അത് ചിന്തിച്ചില്ലേ. നന്റെ ബാപ്പകോ നന്റെ ഉമ്മകോ അള്ളാഹു കൊടുത്ത ഒരേ ഒരു ആൺമോൺ നൗഫൽ സഖാഫി മാത്രാ, രണ്ടാമത്തെ ആൺമോൺ ഇല്ല. ഈ ഒരു ആൺമോണ്ടെ ഒരു മുത്താലിമാവണു, ഒരു തലകെട്ട് കെട്ട ഒരു ദീന് ചൊല്ലുന്ന ഒരു ആളാവണു എന്നിട്ടു നന്റെ ബാപ്പ ആക്കോ കാരണം എന്തെങ്കിലുണ്ടാ? ബാപ്പക കെട്ട് കെട്ട് പൈസ കിട്ടുക വേനായിട്ടല്ല, പിന്നെ മാ ബാപ്പയുടെ മനസ്സിൽ വന്ന ബിയാറാ, നാന് മരിച്ചിട്ട് കബറിൽ കിടക്കുമ്പോ നന്റെ മോന് അള്ളാഹുടെ ദീനിക വേനായിട്ട് ഖിദ്മത്താക്കുമ്പോ അതിലെ കൂലിയുടെ ഒരു അംശം നന്റെ നന്റെ കബറ് കേത്തണു. ഈ ബിയാര ബിയാരിക്കട എത്ര ഉമ്മമാർ നന്റെ സദസ്സുള്ളാറ്, ഈ ബിയാരിക്കട ബിയാര ബിയാരിക്കട എത്ര ബാപ്പമാർ നന്റെ സദസ്സിലുള്ളാറ്. ഈ സദസ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോകുമ്പോ ഒരു ഒരാളെങ്കിലും നന്റെ കൈപിടിച്ച് മുസാഫത്താക്കിട്ട് നന്റെ ചൊല്ലണോ, ഉസ്താദേ നന്റെ ഇതാ മോണു ഏഴനേ ക്ലാസ് കഴിഞ്ഞൊരു, എട്ടനേ ക്ലാസ് കഴിഞ്ഞൊരു, ഒലിമ്പനേ ക്ലാസ് കഴിഞ്ഞൊരു, പത്തനേ ക്ലാസ് കഴിഞ്ഞൊരു, നന്റെ മോണുക്ക് നല്ല ഒരു സംസ്ഥ ഏതുണ്ട് നിങ്ങൾ ചൊന്നു തരൂ, ആ സംസ്ഥക്ക് നന്റെ മോണ്ട നാനക്കും പോയിട്ട് സേർബാട്ടേ. അള്ളാഹു നങ്ങൾക്ക് തോഫീക്ക് തരട്ടെ, അള്ളാഹു നങ്ങൾക്ക് തോഫീക്ക് തരട്ടെ. ഞാനിപ്പാ ഭാഗത്തുക പോണ്ടില്ല, ചമ്മ പോണ്ടില്ല, നാ ചൊന്നോണ്ട് വന്ന നുപ്പാടുത്ത വിഷയത്തുക നാല് പെരളി പെറവ് പോയോണ്ടുല്ല. എന്തരകൊന്നുണ്ടാ ഞങ്ങളെ ബായിലെ തക്കുക വേണോ അല്ലെ? സ്വർഗത്തുക പോണ്ട തെറു ഏതുണ്ട് കേട്ടപ്പോ അതല്ലേ നന്റെ സ്റ്റാർട്ടിങ്ങടെ വിഷയ തക്കുവ. അള്ളാഹു തക്കുവാക്കണോ ബായിൽ തക്കുവ വേണു. ഞാൻ ഇപ്പാട്ടി കൊണ്ട് വന്നേ ഞങ്ങളെ ബായിൽ തക്കുവ വേണു, പല്ലില് തക്കുവ വേണു, നാവില് തക്കുവ വേണു. ബായില് തക്കുവ ഉള്ള ബാലക്കാര ഗാന്ധത്തെ പിറവില് പോണ്ടില്ല, മാത്ര അല്ല ഞങ്ങളെ കണ്ണില് തക്കുവ വേണു. യന്ത്രായിട്ടിക്കട കണ്ണിലുള്ള തക്കുവ ബാലക്കാര റബ്ബ് പൊരുത്തപ്പെടാത്തത് ഈ കണ്ണുകൊണ്ട് കാണുകു തീറാ. നന്റെ വാല കേട്ടോണ്ടുള്ള ഈമാനുള്ള ഉമ്മ റബ്ബ് പൊരുത്തപ്പെടാത്തത് ഈ കണ്ണുകൊണ്ട് നോക്കുക തീറാ. അള്ളാഹു നങ്ങൾക്ക് തോഫീക്ക് തരട്ടെ. ഈ കണ്ണുകൊണ്ട് സിനിമ നോക്കിയെങ്കില് ചൊല്ലുക ബാരി ബേജാറാവിട് ബീഡി കെട്ടിട്ട് നയിക്കട ഔത്തുലു പോലും, ബീഡി കെട്ടിട്ട് നയിക്കട ഔത്തുലു പോലും, ബീഡി കെട്ട പെണിങ്ങ പോലും എതിർലു ടി വി വെച്ചിട്ട് ടി വി നോക്കിയോണ്ട് ബീഡി കെട്ട സ്വഭാവ. ഞാൻ എന്ത് ചെയ്ത് ചൊന്നോണ്ടുള്ളോ ഉണ്ണുക പോലും അധ്വാനിക്കട ഔത്തുലു പോലും ആ പൈസ ദുരുപയോഗമാക്കിട്ട് ടി വി എടുത്തിട്ട് സിനിമ നോക്കട ഉമ്മമാരില്ലേ, സീരിയൽ നോക്കട ഉമ്മമാരില്ലേ. കണ്ണില് തക്കുവ വേണു, ഈ കണ്ണുകൊണ്ട് അറാമ നോക്കു തീറ നണ്ട വാല കേട്ടോണ്ടുള്ള പെരുസത്തെ ബാലക്കാറ. ഈ കണ്ണുകൊണ്ട് റോഡിൽ ഒരു അന്യ പെണ്ണ് നടന്നോണ്ട് പോകുമ്പോ ആ അന്യ പെണ്ണിടെ നീ നോക്കുക തീറ. നീ ബസ്സിൽ പോയോണ്ടിക്കുമ്പോ, നീ നിന്റെ ബൈക്കിൽ പോയോണ്ടിക്കുമ്പോ നിന്റെ കണ്ണുകൊണ്ട് നീനൊരു അന്യ പെണ്ണിടെ നോക്കുക തീറ. എത്ര തോലുണ്ട് കൊന്നുണ്ടാ ഒരു കണ്ണിടെ നോട്ട കൊണ്ടിട്ടു ഒരാളുടെ ഈമാൻ അല്ലാഹു ബൽച്ചിയെടുത്ത് തീ. മുഹമ്മദ് മുസ്തഫ മരിക്കണ ടൈമുള്ള ഈമാൻ അല്ലാഹു ബൽച്ചി എടുക്കണമെങ്കിൽ ഞങ്ങളെ ഒരു നോട്ടമയ്യിട്ട് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ മനുഷ്യടെ ഒരു നോട്ടത്തെ ബഗ്ഗെ നബി തങ്ങ ചൊന്നിരിക്കുന്നുണ്ട അത് ശൈത്താന്റെ ബെസസേറുപാട്ടിയെ ഒരു ബസ്തായിട്ടിക്കിട് കണ്ണിട്ട് മുഹമ്മദ് മുസ്തഫ. ശൈത്താന്റെ അമ്പു ശൈത്താന്റെ അമ്പായിട്ടിക്കിട് കണ്ണുകൊണ്ടുള്ള നോട്ടാണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ആ കണ്ണുകൊണ്ടിട്ട് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു അന്യ പെണ്ണുകൾ നോക്കിയെങ്കില് ഈ കണ്ണുകൊണ്ടിട്ട് ഒരു പെണ്ണുകൾ നോക്കേണ്ടത് ഇബാദത്ത് വെക്കൂ, ഈ കണ്ണുകൊണ്ടിട്ട് ഒരു പെണ്ണിടത് നോക്കേണ്ടത് ഹറാമു വെക്കൂ. സ്വന്തം ഉമ്മ പെണ്ണ് ആ ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയോണ്ടേ ഇക്കടെ സുന്നത്ത് മുഹമ്മദ് മുസ്തഫ അല്ലെ. ഉമ്മയുടെ മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് നോക്കിയോണ്ട് ഇക്കടെ എത്ര ബാലക്കാരങ്ങളാറ് ഹേ
ബ്യൂട്ടി പാർലർക്ക് പത്തിട്ട് ഗേൾഫ്രണ്ട് എതിർന്ന് ഇപ്പാട്ടിട്ട് ജ്യൂസ് കുടിപ്പാട്ടും ഇങ്ങനെ എന്തല്ല. നബി മുഹമ്മദ് മുസ്തഫ തങ്ങജന്തു ഒരു പെണ്ണിടെ മോത്തുക നോക്കരുത് ഇബാദത്ത് വെക്കൂ, ഒരു പെണ്ണിടെ മോത്തുക നോക്കരുത് ഹറാം വെക്കൂ. എപ്പ ഒരു പെണ്ണിടെ മോത്തുക നോക്കരുത് ഇബാദത്ത്, സ്വന്ത ഉമ്മമ ഉമ്മടെ മോത്തുക നോക്കിക്കൊണ്ടിരിക്കരുത് ഇബാദത്ത്. മുഹമ്മദ് മുസ്തഫ കൂലി കിട്ടരു, ഉമ്മടെ മോത്തുക നോക്കിയെങ്കിൽ കൂലി കിട്ടരുണ്ട് ചെന്നോണ്ടല്ലേ. നിങ്ങൾ വേരിച്ച കാലം നിസ്കരിച്ച മാത്രം കൂലിയാ അല്ല, ഉമ്മടെ മോത്ത് നോക്കിയെങ്കിൽ കൂലി കിട്ടരു. മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടല്ലേ ഒരൗത്തുക പത്തിയെങ്ക് ഫസ്റ്റ് പെഞ്ഞിയുടെ മുഖം നോക്കണ, ഉമ്മടെ മുഖം നോക്കണ. ഇസ്ലാം ചെന്നു ഫസ്റ്റ് ഉമ്മടെ മുഖം നോക്കണു. ആ ഇവിടെ അങ്ങനത്തെ ഒരു മുസീബത്തുണ്ടല്ലേ, മുസീബത്ത് എന്തുമല്ല നല്ലൊരു ബസ്തല്ലേ ട്രെയിന്. അല്ലാ, വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഒരു മഹാനിൻ കേരളത്തിൽ ഒരു മഹാന്റെ മക്ബറ വെളിയങ്കോട് ഉമർ ഖാലി എന്തേ റളിയല്ലാഹു അൻഹു വെളിയങ്കോട് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോയപ്പോ അതിരം നെനപ്പായത് കൊണ്ട് അങ്ങനെ ചെന്നോണ്ടില്ല. മാത്രം ഇതങ്ങനെ വിഷയമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ ഇൻഷാല്ല പത്തേ കാലമായിട്ട് പത്തര ആകുമ്പോൾ ഇൻഷാല്ല ഞാൻ എന്റെ നിപ്പാട്ട സ്റ്റേജിൽ എത്ര എന്നാ ചെന്നോണ്ട് വന്നേ. അങ്ങനെ വെളിയങ്കോട് ഉമർ ഖാലി അല്ലേ മെയ്യല്ലേ അല്ലേ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു അയാളിങ്ങനെ ഒരു മൂത്തിൽ ഇങ്ങനെ വലിയ മഹാൻ വലിയ മഹാൻ എത്രത്തോളം വലിയ മഹാൻ വന്നിട്ടുണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ഷെരീഫിടെ മുട്ട പോയിട്ട് നബിയെ തങ്ങളെ രണ്ട് കൈയും പറത്തിടറു നക്ക നക്ക കൈയുടെ ഒന്ന് മുത്തണു. തങ്ങലയിൽ ചെന്നപ്പ ഹബീബായ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ഷെരീഫിടെ ഉള്ളകത്തെ രണ്ട് കൈയും പറത്തു വന്നു. ആ രണ്ട് കൈയും നബി തങ്ങൾ രണ്ട് കൈ ഈ മഹാന് മുത്തിത്ത് ചരിത്രത്തിൽ കണ്ട്. ഇന്നും കേരളത്തിൽ വെളിയങ്കോടിച്ചുള്ള റായത്തിൽ ആ മഹാന്റെ ഖബറുണ്ട്. വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു ആ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു ട്രെയിനിന്റെ ട്രാക്കിടെ മുട്ട നിൽക്കുമ്പോ റെയിലിന്റെ മുട്ട നിൽക്കുമ്പോ റെയിൽ ചൊന്നെങ്കിൽ ട്രെയിന് പോകേണ്ട ഗാഡി പോകേണ്ട ട്രാക്കില്ലേ അത് കയറ്റിക്കിടെ റെയിൽ ചൊല്ലേ. അപ്പൊ അറബിയിൽ അത് കയറ്റിക്കിടെ റെയിൽ ചൊല്ലേ. അങ്ങനെ ആ റെയിലിന്റെ മുട്ട ഇങ്ങനെ നിന്നിട്ടിരിക്കുമ്പോ ട്രെയിൻ ഇങ്ങനെ പാസ്സായിട്ട് പാസ്സായപ്പോ ഉമർ ഖാലി റളിയല്ലാഹു അൻഹു നിമിഷക്കവി അപ്പമേ പാട്ടുണ്ടാക്കി ഏത് വിഷയത്തിലും. ഉമർ ഖാലി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അങ്ങനെ ഒരു കഴിവ് ആ മഹാനക അല്ലാഹു തആല കൊടുത്തത്. എന്താ കഴിവ് എന്താ അതിരെ മൂന്നോലു ഉറക്ക പള്ളിയുടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെച്ചിട്ടിരിക്കുമ്പോ എതൂറിൽ ഒരു ആട് പള്ളിയുടെ ഉൾക പത്തൊക്കെ നോക്കിയോണ്ടു. ഈ ആടെ കണ്ട സാർത്ഥക ആടരയിൽ ഒരു പാട്ട്, എന്തൊരു പാട്ട്! അപ്പമേ പാട്ട്! ഇത് രണ്ട് ഘട്ടം മൂന്നോലു ആക്കി വെച്ച പാട്ട് എന്തുമല്ല, ഫ്രഷ് ഫ്രഷ് ജ്യൂസ് എന്ന പോലെ ഫ്രഷ് ഫ്രഷ് പാട്ട്. എന്താ പാട്ട്? എന്താ പാട്ട്? യാഗനം ആടേ യാഗനം ആടേ ലതനം ഹാഹുന ഇവിടെ ഉറങ്ങിരണ്ട ഇന്തനം ആവുന പള്ളി കത്തിട്ട് ഉറങ്ങ നോക്കിയുണ്ടല്ലേ. ഇന്തനം ആവുന പല്ലിക വത്തിട്ട് മീത്ത് ഉറങ്ങ നോക്കിയെങ്കിൽ ഫല്ലർബു വാജിബു അടി വാജിബാവു ജാഗ്രത അടിപോ നിമിഷക്കവി ആട് പള്ളിക്ക് വത്തുമ്പോ പാട്ടാക്കിട്ടു. അങ്ങനെ ട്രെയിൻ പോകേണ്ട ടൈമിലു ട്രെയിനിന്റെ ട്രാക്കിടെ മുട്ട നിന്നിട്ടിക്കുമ്പോ ട്രെയിൻ ഇങ്ങനെ പോണ്ട കണ്ടപ്പ അപ്പ പാട്ട് പാടി റൈതു ബി ബർലിൻ അംസിയ സാഹി മർക്കബ യസീറു ബിലാ റിജിലിൻ അല റൈലി ഹാരിബ ബി സൗതിൻ ബി കുകുകു വശീശി മഅദ്ദുഖാർ വഫീഹിൽ നാസു വൽ മതാഉ അജൈബ. ട്രെയിനിന്റെ കണ്ട സാർത്ഥക അപ്പ പാട്ട് നിമിഷക്കവി. ഇതെല്ലാം കണ്ട കട്ടിലെ കളഞ്ഞ പിന്നെ ട്രെയിൻ വണ്ട് ആ ട്രെയിൻ വരുമ്പോ ഒരു പാട്ട് പാടാ. അപ്പൊ എല്ലാരും നോക്കുമെന്നുണ്ടോ, ഓ ഇയാളൊരു നിമിഷക്കവി അല്ലേ, മൂന്നോലാക്കി വെച്ചതല്ല. അപ്പ എന്താണ്? റായ്തു ബി ബറിൻ അംസി, നാൻ ഇന്നലെ കടലുള്ള കരല് കടലല്ലാത്ത പക്ക ഇത് കടലല്ലാത്ത പക്കല്ലേ കടലല്ലേ ട്രെയിൻ വേണ്ടേ കടലാ ട്രെയിൻ വേണ്ടേ ഇല്ല കടലിൽ ട്രെയിൻ പോണ്ടെ നാ നോക്കിയേ മലേഷ്യത്തിൽ അള്ളാഹു കബൂലാക്കി തരട്ടെ. അപ്പൊ നാ ചെന്നോണ്ട് വന്നേ. അങ്ങനെ കടലല്ല ഈ കരല് കടലല്ലാത്ത പക്കത്ത് ഇങ്ങനെ ട്രെയിൻ പോയിട്ടുണ്ട്. ആ ട്രെയിൻ എങ്ങനെ പോണ്ടേ വന്നിട്ടുണ്ടാ സുബ്ഹാന ജല യസീറു ബിലാ റിജിലിൻ, മനുഷ്യന്മാരെ പോലത്തെ കാലെന്തും ഇല്ല ആയെങ്കിൽ അത് പോയോണ്ടുണ്ടു. അല റെയിലി റെയില് ചൊല്ലെ ട്രാക്കിന്റെ മേൽ പോയോണ്ടുണ്ടു. പിന്നെ അല്ലെ ട്രെയിൻ പോണ്ടെങ്കിൽ പണ്ട് നാളെ മക്കാക്കിയെന്നില്ലേ ആ സൗണ്ടിലും ഈ ട്രെയിൻ പോണ്ടിയുണ്ടു. അപ്പൊ ആ ടൈമിൽ നിമിഷക്കവി അത് ട്രെയിൻ പോയ ടൈമിൽ നെനപ്പായി. അതുകൊണ്ട് നാ ചൊന്ന വിഷയത്തിൽ പോയോണ്ടല്ലേ നാ ചൊന്നോണ്ട് വന്നേ.
നബി മുഹമ്മദ് റസൂലുള്ളാഹി ഓ ഒരു കണ്ണുനെയ്യേ ഞങ്ങളെ ഈമാനെ ബലിച്ചെടുക്കുന്ന ഞങ്ങളെ കണ്ണുകൊണ്ടുള്ളൊരു നോട്ടമയ്യേ. അപ്പൊ ഉമ്മയുടെ മോത്തുക നോക്കണത് ഇബാദത്ത്, പെഞ്ഞയുടെ മോത്തുക നോക്കണത് ഇബാദത്ത്, സ്വന്തം മൂത്തോലെ മോത്തുക നോക്കണത് ഇബാദത്ത്, സ്വന്തം എലോല മോത്തുക നോക്കണത് ഇബാദത്ത്. അതേ ടൈമിൽ ഒരു മൂത്തോല് കഷ്ടത്തിലുള്ളാല് ആ മൂത്തോല മാപ്പിലെ കിടത്തത്തിലുണ്ട്, അലിയങ്ക കിടത്തത്തിലുണ്ട്, ആ മൂത്തോല എലോണു മൂത്തോല ബഗ്ഗെ ഗമന വയ്ക്കണാണ്. ആ ഭാഗത്തുക തിരിഞ്ഞു നോക്കില്ല, എന്ത് കാരണം നോക്കിയങ്ങ് പൈസ കേക്കുവാല് പേടി. സ്വന്തം മൂത്തോലക്ക് പൈസ കൊടുക്കാത്ത പൈസ എന്തിക എലോണ്ട കയ്യില്, ബാലക്കാരാ മൂത്തോലക്ക് പൈസ കൊടുക്കണോ എലോലക്ക് പൈസ കൊടുക്കണോ, ഉള്ളത് കൊടുക്കണോ ഇബാദത്ത്. കെട്ടി കൊടുത്തില്ലേ ഉസ്താദേ, അവണില്ലേ നോക്കട്ട്, ആരെയുള്ളേ അലിയങ്കടയുള്ളേ, അലിയങ്കുള്ളല്ലേ, അലിയങ്കയും കെട്ട്, അലിയങ്ക കൊടുക്കണത് അലിയങ്ക കൊടുക്കണ, എലോണായ നീ കൊടുക്കണത് നീനേ കൊടുക്കണ്ടേ മൂത്തോലക്ക്. കാരണ മാപ്പിളടയിൽ കിട്ടതൊന്നു വേറെ, സ്വന്തം എലോണ്ടയിൽ കിട്ടത് മൂത്തോലക്ക് വലിയ കുസിയല്ലേ. അപ്പൊ മൂത്തോലെ മോത്തുക നോക്കണത് ഇബാദത്ത്. അതേ ടൈമോലോ കോളേജ് പഠിക്കുക പോണ്ട ഒരു അന്യ പെണ്ണുടെ മോത്തുക നോക്കണതാ ഹറാം. കൊറിയ ആണിയോരോ സ്വഭാവമുണ്ടോ, എന്തര സ്വഭാവ സുബാന ജല്ല ജലാലോഹോ. പെഞ്ഞൈമാരെ ബൈക്കിടെ പെരവലു ദൈപ്പാട്ടിട്ട് കുട്ടിയും പോണ്ടാര്, ആ ബൈക്കിടെ പെരവലു കുട്ടിയും പോകുമ്പോ നാ ഒന്ന് ചൊല്ല മര്യാദിക മുഖമൊന്നും മറച്ചിട്ട് കുട്ടിയും പോറൂ. ബൈക്കില് പോണ്ട നാനെന്റെ പെനിങ്ങരയിൽ ചൊല്ലട്ടാ, നിങ്ങളെ അബ്ബമാരെ പെരവലൊലിച്ചിട്ട് പോകുമ്പോ, നിങ്ങളെ ആങ്ങലമാരെ പെരവലൊലിച്ചിട്ട് പോകുമ്പോ, നിങ്ങളെ മാപ്പിളമാരെ പെരവലൊലിച്ചിട്ട് പോകുമ്പോ, നിങ്ങളെ മുഖമറക്കാണ്ട പോകണ്ട മീത്തു. നിങ്ങ മുഖമറക്കാണ്ട പോയെങ്കില് ആ പോണ്ട മധ്യത്തിൽ ആരെല്ലാം നിങ്ങളെ മുഖം നോക്കിടാറാ, അതെല്ലാം ഹറാമല്ലേ. ആ ഹറാമുക കാരണം മുഖമറക്കാത്ത നിന്റെ പോക്കായിട്ട് കിട്, അതുകൊണ്ട് ആ ഹറാമുടെ എല്ലാത്ത ശിക്ഷ അല്ലാഹു നിക്ക് തണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലേ ഒരു പെണ്ണുക അല്ലാഹു തആല വലിയ പവർ കൊടുത്ത, ചെറിയ പവർ എന്തല്ല, ആണുകില്ലാത്ത പവർ അല്ലാഹു തആല പെണ്ണു കൊടുത്തറ, കൊടുത്തിട്ടില്ലേ ഇല്ല ഉള്ളോ ഞാൻ നോക്കാം. നിങ്ങ പോയിട്ട് സുബൈക്ക് പൂപ്പാലാക്കറ നോക്കാം. അത് പെണ്ണെ ആക്കണത്തിലെ ആണ് എത്ര വലിയ കുക്കറല്ല കുക്കറാവട്ട്, പെണ്ണുടെ ഫുഡ് ആണുടെ ഫുഡ് അല്ലേ. ഒരു ഫുഡ് തിന്നുമുഖം തവിടെ ഇത് ആണാക്കിയതാ പെണ്ണാക്കിയതാണ്. കാരണം പെണ്ണുകൾ അല്ലാഹുത്താല ചമ്മ പവർ കൊടുത്ത, എത്രത്തോളം പവർ കൊടുത്ത, ആ പെണ്ണിടെ മൂത്ത് കൊടുത്ത നോക്കിയെങ്കില് ആ പെണ്ണിടെ മൂത്ത് നോക്കിയത് കൊണ്ട് അപ്പുറത്തേക്ക് ചായകുള്ളൊരു പവറും പെണ്ണു കൊടുത്ത. പിന്നെ എന്താ പവർ കൊടുത്ത, ഒരു ബി പി കൺട്രോൾ ആക്കേണ്ട പവർ അല്ലാഹു തആല പെണ്ണിനും കൊടുത്തറ. കൊടുത്തിട്ടില്ലേ ബി പി കൺട്രോൾ ആക്കേണ്ട പവർ അല്ലാഹു തആല പെണ്ണിനും കൊടുത്തറ. സുബാന ജല ജലാലു മധുവനാജുള്ള രായത്തേക്ക് ഒരാൾക്ക് ബി പി ആറായിട്ടുണ്ട് മേരിക്ക, അല്ലാഹു തങ്ങളെ ബി പി നോർമലേ വെച്ച് തരട്ട്. നിങ്ങൾക്ക് എന്തോ അതിന്റെ വിഷയം കൊന്തില്ലാത്ത കൊണ്ടല്ലേ ബി പി ആറായങ്ങൾട്ട് കേട്ട് നോക്കണു, അല്ലാഹു അത് നോർമലേ വെച്ച് തരട്ട്. ഇങ്ങോ ആർക്കും ബി പി സീക്കയില്ലേ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നേ, ആ ബി പി നോർമലുള്ളേ ഒരു ബി പി ഭയങ്കര റൈസ് ആയിട്ട് വരിക. അങ്ങനെ ഇങ്ങ മധുവനത്തിലുള്ള ഒരാള് അയാള് ഡോക്ടറെ മുട്ട പോയെങ്കിൽ ഡോക്ടർ ചൊല്ല അത് തിന്നോ തീറ ഇത് തിന്നോ തീറ ഈ മറന്നെടുക്കണു, കറക്റ്റ് ടൈമുക്ക് മറന്നെടുക്കണു, സുബൈക്ക് മറന്ന് ഉച്ചക്ക് മറന്ന് ജാവുക്ക് മറന്ന്. അപ്പൊ ഡോക്ടറെ കണ്ടെങ്കിൽ എന്തും ബി പി പോണില്ലേ, ഡോക്ടറെ കണ്ടത് കൊണ്ട് ബി പി പോണില്ലേ കുറടി ആവുന്നില്ലേ, പിന്നെ ഡോക്ടർ കൊടുത്ത മറന്നു കുടിക്കണം. അതേ ടൈമില് ഡോക്ടറെ കാണ്ടി വലിയ പവർ അല്ലാഹു തആല നിങ്ങളെ പെണ്ണിങ്ങ കൊടുത്ത. എന്താ കാരണം പെണ്ണിങ്ങ മറന്നു കൊടുക്കണില്ലേ, പിന്നെ പെണ്ണിടെ മൂത്ത് നോക്കിയമ്മേ നുപ്പാടത്തെ ബി പി എല്ലാം നോർമലായി പോണ്ടു അല്ലേ. ഓം വലിയ ബിസിനസ് യന്ത്രമാ ഗുലുമാലായിട്ട് വന്നോണ്ടുള്ള ഗലാട്ട എല്ലാം ഗലാട്ടാക്കിട്ട് നിന്റെ അങ്ങനെ ആക്കട ഇങ്ങനെ ആക്കിട എല്ലാം ചൊന്നിട്ട് ഔത്ര സ്റ്റെപ്പ് പത്തിട്ട് ബെല്ലടിച്ചപ്പ ഈമ ഔത്ര യജമാന്തി തുറന്നു തന്നോണ്ടുണ്ട് ബായിൽ. ഓ പുതിയ തുണി ഉടുത്തിട്ടു തലല് നല്ല പിന്നെ മല്ലിക പൂം വെച്ചിട്ട് വെൽക്കം ആക്കണത് കാണുമ്പോ ഓണ്ട ഒരു സന്തോലമേ വേറെ. നുപ്പാടത്തെ ബി പി എല്ലാം നോർമലായിട്ട്, നുപ്പാടെ ബി പി ആയറ ഇതെല്ലാം നോർമലായിട്ട്, അത് പെണ്ണുകളോ പോർ കൊടുത്ത. പിന്നെ മാ ബി പി നോർമലാവുക മാത്രല്ല ബി പി ആറാക്കുള്ള പവർ വല്ലാവുത്താലെ പെണ്ണിങ്ങ കൊടുത്തറാ. ബി പി ആറാവുകളുള്ള പവർ വല്ലാ പെണ്ണിങ്ങ കൊടുത്തറാ. മധുവനത്തിൽ അങ്ങനത്തെ പെണ്ണിങ്ങുണ്ടാവ സാ ഇല്ല, നിങ്ങൾ എത്ര വർഷമായി തുടർന്നിട്ട് അപ്പൊ കൊന്തിക്കുവല്ലേ നിങ്ങൾ അല്ലെ. അത് കാരണം ബി പി ആറാക്കണത് ഉണ്ടായില്ലേ,
ഫുഡിലെ കാണ്ട്, തെരസിലെ കാണ്ട്. ഏത് ഇവിടെ നല്ല അട്ടിപാത്രല്ലേ, അല്ലെ? അട്ടിപാത്രല്ലേ കാണ്ട്. ഒരു മൊയിലാർ ഒരു റായത്ത് വാള് പോയിട്ട് ചെന്നിട്ട് വാള് ചെന്നിട്ട് കുടുങ്ങി പോയിട്ട് അയാൾ ഫസ്റ്റ് ഒരു വലിയ സെറൻ്റെ എഞ്ചിന് വലിയ ബൊമ്പായ നോക്കി എന്നാൽ ബൊമ്പ അയാൾ ചോദിച്ചു നക്ക് ഈ കഞ്ഞി ഉപ്പുകാരി ചെന്നെങ്കിൽ ഭാര്യ ഇഷ്ടമായി വന്നു. സുബാനുള്ള പിന്നെ നാലഞ്ച് വർഷം അയാൾ കാത്തിത്ത് സുബൈക്കും കഞ്ഞി ഉപ്പുകരി, ഉച്ചക്കും കഞ്ഞി ഉപ്പുകരി, പെണ്ണിങ്ങും ഭാര്യ ഒസിയായിട്ട്, അല്ലെങ്കിൽ അങ്ങ് ബിരിയാണി നെയ്ച്ചോറുകളാക്കി വയ്യുന്നാറ്, ബല്യാസേങ്ങ ആക്കി വയ്യുന്നാറ്. ഇത് പിന്നെ ലാസ്റ്റ് അയാൾ അവിടെ പോകായ കാരണം എന്തെങ്കിലും തുണ്ടാ? അതേ ഒരു കാരണം, എന്തേ കഞ്ഞി ഉപ്പുകരി അല്ലാത്ത വേറെ ഒന്നും അയാൾ കിട്ടില്ല അല്ലെ. അപ്പൊ അതിൽ കണ്ട് തെനസിൽ കണ്ട് ഈ പെണ്ണിങ്ങ ബി പി ആറാക്കടങ്ങമാ ബി പി ഒരടി ആക്കടങ്ങമാണ്. കൊറിയ ഉത്തര തെനസ് പറമ്പോ ബി പി ആറാവിടും. എന്താ കാരണം? ആറുകാബേനായിട്ട് ആക്കി കടത്തിറങ്ങ ഉള്ളാറ് ഉമ്മമാരെ. ഈ റായത്തെ ഉമ്മമാരെല്ലാം അങ്ങനെ ഉണ്ടു. സുബാന ജല്ല ജലാലു കൊറിയ റായത്തെ ഉമ്മമാർ ആ ഔത്തുലാണ്ട് മങ്ങില. എന്തൊരു മങ്ങില വന്നിട്ടുണ്ടാ? ഒരു പുതിയ പുതിയ പെണ്ണ് ഔത്തുക്ക് വന്നെങ്കിൽ ബിരുന്ന് എങ്ങനെ കൊടുക്കട? അങ്ങനത്തെ ബിരുന്ന് എപ്പാ ഔത്തര പള്ളിയുടെ ഉസ്താദക്ക് ചോറ് ഔത്തുളു അണ്ട് അണ്ട് ഉസ്താദെ സുബാൻ നണ്ട് തക്കം തുണ്ടു നണ്ട് ദർസിൽ പഠിക്കട ഒരു മുത്താലിമുടെ ഉമ്മ നക്ക് ഫോണാക്കിട്ട് ഉസ്താദെ നന്റെ മോന്റെ ഒന്ന് ഉണ്ട് ഔത്ത് കടത്തറാറ ഉസ്താദെ. എന്തിക്ക് അയ്യണ്ട് ഔത്തുൽ ഉസ്താദക്ക് ചോറ് ഉസ്താദെ പള്ളിയുടെ ഉസ്താദക്ക് ഔത്തുൽ ചോറ് നോക്കൂ നിങ്ങൾ എത്ര ഒരു ഗൗറവ. ഞാൻ പേരിച്ചാൽ ഞങ്ങൾ ഔത്തുൽ മങ്ങിലുണ്ട് ഉസ്താദ് അത് കടത്തുറും ഔത്തുൽ നടക്കുന്ന ഒരു മങ്ങില പോലെ ഒരു പൊൾസു അണ്ട് അണ്ട് ഉസ്താദക്ക് ചോറും. കൊറിയ മോത്ത് സുബാന ജല്ല ജലാലു കൊറിയ മോത്ത് സുബാന ജല്ല ജലാലു ഉസ്താദക്ക് ചോറ് കൊടുക്കണത് നിങ്ങൾ അതിലെത്ര വലിയ മടി വേറില്ല അല്ലേ. നാല് ഉസ്താദ് മാറിക്കിടാറ് 300 റുപ്യ കൊടുത്തിട്ട് സുബൈക്ക് നാഷ്ട ഹോട്ടലിൽ തിന്നറു, ഉച്ചക്ക് ചോറും ഹോട്ടലിൽ തിന്നറു, രാവിലത്തെ ചോറും തിന്നറു, അസർ കാലി കണ്ണ ചായം കുടിക്കറും. 300 റുപ്യ കൊടുത്തിട്ട് നാല് ഉസ്താദുമാർ 3 നേരം എങ്ങനെ ഉന്നട്ട് എങ്ങനെ തിന്നട്ട് എങ്ങനെ കുടിക്കട്ട് എങ്ങനെ കൂട്ടട്ടേ അതേ ടേബിൾ ഞങ്ങളെ മധുവനത്തിൽ അംദുലില്ല നല്ല പെണ്ണിങ്ങ അല്ലാഹു വലിയ ബർക്കത്താക്കട്ടെ. ഞാൻ ചെന്നോണ്ട് വന്നോ ഉമ്മമാരെ ഒരു ആണായ ഉണു തെരുതപ്പുള്ള കാരണ പെണ്ണായിട്ട് ഒരു പെണ്ണട ഭഗ്യ നബി തങ്ങ നല്ലതും ചെന്നുറോ ഒരു പെണ്ണട ഭഗ്യ നബി തങ്ങ ബെടക്കും ചെന്നുറോ നബി തങ്ങ ഒരു പെണ്ണട ഭഗ്യ നല്ലത് ചെന്ന എന്ത്രേ അതേ അദ്ദുന്യാ മതാഡ് വഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സാലിഹാ ദുനിയാവ് ചൊല്ലത് സാമഗ്രിയായി ടിക്കട് ദുനിയാവ് ചൊല്ലത് സ്വർഗ്ഗമായി ടിക്കട് ആ ദുനിയാവുള്ള സാമഗ്രിയുടെ കൂട്ടത്തിൽ ദുനിയാവുടെ ബസ്തിയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബസ്തിയത് ചോക്കോബാറല്ല വെനില ഐസ്ക്രീം അല്ല അതുപോലെ മാംഗോ ഐസ്ക്രീം അല്ല സ്ട്രോബെറി അല്ല വേറെ ഏത് ഫ്ലേവറുള്ള ഐസ്ക്രീമും അല്ല ദുനിയാവിലെ ഏറ്റവും നല്ല ബസ്തേത് അൽമർഅത്തു സ്വാലിഹാ അല്ലാഹുവിനെ പേടിച്ചിട്ട് ജീവിക്കട പെണ്ണായിട്ടിക്കട് മുഹമ്മദ് മുസ്തഫ ആയെങ്കല അല്ലെ ഒരാണായവണക്ക് 3 കിട്ടിത്താവണക്ക് എന്തിയാ മുഹമ്മദ് മുസ്തഫ ഏ നബി മുഹമ്മദ് റസൂലുള്ളാഹി ഓ ഞങ്ങളെ സദസ്സർ ഒരു നസീബ് നോക്കുക നിങ്ങൾ എന്ത് കാരണം എന്തുണ്ടാ ഈ വാല് തുടങ്ങിയതിരെ പിടിച്ച ഇത്ര തോലും എത്ര സ്വലാത്ത് മധുവനത്തെ ഈ മജലിസിയുടെ നബി തങ്ങളെ മദീനത്തേക്ക് എത്തിട്ടിക്കും അല്ലാഹു ഖബൂലാക്കി തരട്ടെ അല്ലെ ഇത് സ്വലാത്ര തിങ്കൾ ഷഹബാൻ തിങ്കൾ ചെന്നെങ്കിൽ സ്വലാത്ര വാർഷികത്തെ തിങ്കൾ ഷഹബാൻ എന്താ കാരണം സ്വലാത്ത് ചൊല്ലുകൊള്ള ആയത്ത് യാ അയ്യുഹല്ലദീൻ ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ചൊല്ലുന്ന ആയത്ത് അല്ലാഹു തആല മുഹമ്മദ് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണാക്കിയ ഇലിപ്പാട്ടിയെ ഷഹബാൻ തിങ്കളായി ടിക്കട് അതുകൊണ്ട് ഷഹബാന് നിങ്ങൾ ആരെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആണായ ഉണുകു 3 അല്ലാഹു കൊടുത്താണ അവനു എന്തിയാ എന്തര വന്നിട്ടുണ്ട 1 നല്ല പെഞ്ഞൈ നല്ല പെഞ്ഞൈ ഓർത്ത ഉണ്ട ഗന്ധിയാ രണ്ടാമത്തേത് നല്ല ബറക്കത്തരാക നല്ല ബറക്കത്തരാക ഉണ്ട ഗന്ധിയ അള്ളാഹു നിങ്ങൾക്ക് നല്ല ബറക്കത്തരാക തരട്ട് മൂന്നാമത്തേത് സുബ്ഹാന ജല്ല ജലാലു നല്ല ഒരു വാഹന അവണുകു ഒത്തിട്ടില്ല അങ്ങോട്ടും ഉപേനായുള്ള വാഹന ഉണ്ട അത് നല്ല ബറക്കത്തുണ്ട് മുഹമ്മദ് മുസ്തഫ അതേ ടൈമിൽ ഓർത്ത ബറക്കത്ത് കൊരടിയായവണുണ്ട് നബി തങ്ങ ചെന്നു ആര് നല്ല പെഞ്ഞയാവണില്ല നല്ല അകയില്ല നല്ല ഗാഡിയുമില്ല അങ്ങനെ ഉണ്ടായെങ്കില് അല്ലേ ബെടക്ക് ഗാഡി എന്നിട്ട് പ്രയോജനമില്ല ബെടക്ക് അകന്നിട്ടും പ്രയോജനമില്ല ബെടക്ക് ബറക്കത്തില്ലാത്ത പെഞ്ഞെ കിട്ടിട്ടും പ്രയോജനമില്ല നല്ല പെഞ്ഞെ കിട്ടിത്ത ബറക്കത്ത് നല്ല അക ഉണ്ട ബറക്കത്തരാക നല്ല ഗാഡിയ ബറക്കത്ര ഗാഡി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടല്ലേ സർറുൽ ഹബായിലിനിസ് വാനു വകംഹലകൂ മിന്നാസിഹിൻ ഇമാമിങ്ങ ചൊല്ലാറ് ഒരു പെണ്ണ് എത്രത്തോലും ബെടക്കായെങ്കിൽ ബെടക്കാവിടാലും ചെന്നെങ്കിൽ സറുടെ കെനിയായിട്ടിക്കടാല് പെണ്ണ്
ആ പെണ്ണിടെ നോക്കിട്ട് എത്രമാ വാല് ചൊല്ല മൊയിലാമാര് തുറപ്പ് പോയിടാറ് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ആ പെണ്ണിടെ കൊണ്ടിട്ട് എത്രമാ ബാലക്കാരങ്ങ തെറുതപ്പി പോയിടാറ് ആ പെണ്ണിടെ കൊണ്ടിട്ട് എത്രമാ ആചാർമാര് തെറുതപ്പി പോയിടാറ് ആ പെണ്ണിടെ കൊണ്ടിട്ട് എത്രമാ വലിയ വലിയ ഇബാദത്തെടുക്കടങ്ങ തെറുതപ്പി പോയിടാറ്. കാരണം ആ പെണ്ണ് ചൊല്ലത് അവളുടെ ഭാഗത്ത് നോക്കിയെങ്കില് അവളുടെ ഭാഗത്ത് അവൾ ആകർഷിക്കടാല്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ ഒരു മസാല ചൊല്ലേ നിങ്ങളില്ല ഒരു മസാല ചൊന്നുണ്ട് എന്തേ ഒരു ഔത്തുക ഒരു അന്യ ആണ് വന്നെങ്കിൽ എങ്ങനെ വേണോ കൊറിയ ആണിങ്ങ ഒരു സ്വഭാവമുണ്ട് മധുവനത്തിലില്ലവാ മധുവനത്തിലില്ലവാ വേറെ കൊറിയ രാജ്യത്തിലുണ്ട് എന്തരകൊന്നുണ്ട ഓണ് ഒരു ഔത്തുക പത്തിയെങ്കില് മാമി ദാദാ ചെന്നിട്ട് ബാബി ചെന്നിട്ട് ഒരേ ഒരു പോക്കൂ എവിടെയൊക്കെ പോകൂ അടുപ്പുകാരെ ഏത് മാമിലാത് ഏത് ബാബിലാത് ഏത് ദാദലാത് ആറാറ് ബാബിനെ വിളിച്ചിട്ട് നീ എന്തിക ലാഭമുണ്ടോ ആറാറ് ദാദടെ വിളിച്ചിട്ട് നീ എന്തിക ലാഭമുണ്ടോ നാണ് ബാലക്കാരങ്ങളെയിൽ ചൊല്ലട്ട ഇരിയങ്ങളെയിൽ ചൊല്ലട്ട അന്യ അകാണ്ടായെങ്കില് പിന്നൊർത്തിര അകാണ്ടായെങ്കില് ആ ഔത്തുറ ഉൽഗ പോക തീറ ഹറ കൊറിയങ്ങ ഒരു സ്വഭാവമുണ്ട് അല്ലേ കൊറിയങ്ങെന്തരെ ഔത്തര എൻട്രൻസിൽ ലൈക്കടല്ല ഉൽഗ പോണ്ടമേ ബാബി മാമി വിളിച്ചോട്ട് ഒരേ ഒരു പോക്ക് ഉൽഗത്തെ 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 ഉൽഗത്തുകെ എവിടെ അടുപ്പുകാരകെ അങ്ങനെ ആവോ തീറ അത് അല്ല പൊരുത്തപ്പെടാത്ത എത്രത്തോളം ഇസ്ലാം ഒരു നിയമം നിങ്ങൾ റോഡിൽ നടന്നോട്ട് പോകുമ്പോ ആ റോഡ് സൈഡിൽ മീറ്റ് അകമുണ്ടാ ആ ഔത്ര ഉൽഗത്തില് നിങ്ങ കോങ്കണ്ണിൽ നോക്കുള്ളേ വേറെ കണ്ണിൽ നോക്കുള്ളേ ആ നോക്കിടത് പോലും തീരാ മുഹമ്മദ് മുസ്തഫ കണ്ണിടെ തക്കുവ അത് കണ്ണിടെ തക്കുവ കണ്ണിടെ തക്കുവ കാലി വാള് കേക്കുമ്പോ ബുൽപ്പ് വന്നെങ്കി മെയ്യാവാല് തഹജ്ജുദ് നിസ്കരിക്കുമ്പോ മാത്രം ഉൾപ്പെട്ടെങ്കി മെയ്യാവാല് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കൈ വയ്ച്ചിട്ട് അല്ലാഹുവിടയില് കേക്കുമ്പോ മാത്രം കണ്ണിടെ തണ്ണി വന്നെങ്കി മെയ്യാവാല് റോഡിൽ നടന്നോണ്ട് പോകുമ്പോ റോഡ് സൈഡിൽ അകമുണ്ടാ ഔത്ര ഉൽഗത്ത് നോക്കാണ്ട കണ്ണ് ജാഗ്രത ആക്കണം അത് കണ്ണിടെ തക്കുവ മുസ്ലിമേ പോരാ ആ ഔത്തുക പത്തുമ്പോ എങ്ങനെ പത്തണം ഔത്ര ഉൽഗ ആളുണ്ടാ അസ്സലാമു അലൈക്കും സലാം ചൊല്ലണം ഓർക്ക സലാം ചൊല്ലണോ ഔത്ര ഉൽഗ റിപ്ലൈ ബന്ത ആണിങ്ങ ഉണ്ടോണ്ട് കൊന്തായി തല്ലേ അപ്പൊ ഉൽഗ പോക അങ്ങ ചൊന്നെങ്കിലും രണ്ടാമതായി സലാം ചൊല്ലണോ നോക്കുമ്പോ റിപ്ലൈ കിട്ടില്ല മൂന്നാമത്തെ സലാം ചൊല്ലണോ റിപ്ലൈ കിട്ടില്ല എങ്ങനെ വാപ്പാസ് പറഞ്ഞു പിന്നെ പാടാ അവിടെ ആരെങ്കിലും ഉള്ളാറാ മൂന്ന് വട്ടം സലാം ചൊന്നിട്ട് സലാമുക്ക് ഉത്തര കിട്ടില്ലാണ്ട് കണ്ടെങ്കില് നീ അർത്ഥാക്കണോ അവിടെ ആണിങ്ങ ഇല്ല പെണ്ണിങ്ങ മാത്രമുള്ളേ പെണ്ണ് ദീനുള്ളൂ അവള് നിന്റെ സലാമ ഉത്തര തണ്ടില്ല അന്യ ആണ് അന്യ പെണ്ണുങ്ങ സലാം ചൊല്ല തീറ അന്യ പെണ്ണ് അന്യ ആണുങ്ങ സലാം ചൊല്ല തീറ ഒരേ പെണ്ണുങ്ങ ഫോൺ ആക്കണാറ് മസാല കേക്കുമായിട്ട് ആ മസാല കേക്കു ഹലോ 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 ആ ഹലോ അസ്സലാമു അലൈക്കും നൗഫൽ സക്കാബ് ഉസ്താദ് അല്ലേ ഒക്കെ ഉസ്താദ് ഉസ്താദ് ഒരു മസാല കേക്കോ ആക്കി ആ മസാല കേക്കോ ആക്കിയെങ്കിൽ മസാല കേക്കോ ആക്കോറു പക്ഷേ ഫോൺ എടുക്കുമ്പോ സലാം ചൊല്ലണ്ടാ അന്യ പെണ്ണ് അന്യ ആണുക സലാം ചൊല്ലകു തീറ അന്യ ആണ് അന്യ പെണ്ണുങ്ങ സലാം ചൊല്ലകു തീറ മങ്ങിലത്തെ കടലാസ് കൊടുക്കോ പോകുമ്പോ ആണിങ്ങ ആറും ഇല്ല ദാദ മാത്രമല്ല ദാദാ അസ്സലാമു അലൈക്കും ദാദാ വേണ്ട അങ്ങനത്തെ ഒരു സലാം വേണ്ട മങ്ങിലത്തെ കടലാസ് അവിടെ വെച്ചിട്ട് നീ ചെല്ലു സ്വലാത്ത് എന്നിട്ട് ഒരു പോക്ക് പോ പിന്നെ നീ അപ്പറ സ്വലാത്ത് ബാബിയുടെ പേര് വിളിച്ച് മാമിയുടെ പേര് വിളിച്ചു ഉൽഗത്ത് പോ ഇസ്ലാമിന്റെ നിയമം ഓ ഇത് ചൊല്ലുമ്പോ വണ്ടോർസ വേണ്ടോ ഉസ്താദ് ഉറക്കമേ എല്ലാം ചൊല്ലു എല്ലാം ചൊന്നില്ല പിന്നെ വാള് വയ്ക്കിടന്തിക് എല്ലാം ചൊന്നില്ല പിന്നെ വാള് കണ്ട മൊയിലാരുടെ കാരെ പാടി കൊടുക്കണെന്തിക് നാ മുഞ്ഞാണ്ട് ഒരു മുഖത്ത് വാള് പോയപ്പാ എല്ലാം ബാരി റാത്തായിട്ട് ഉസ്താദെ ഒരാൾ വന്നിട്ട് ഉസ്താദിനെ ചൊല്ലവല ഉസ്താദായ ഒന്ന് ചൊല്ലുക തീറാന്ത് ഏത് മച്ചിനമാര് ബാബിമാരെ ബൈക്കിലതേ പാട്ടിട്ട് കുട്ടിയോൻ പോണ്ടത് അറാമുണ്ട് ചൊന്നല്ലേ അത് ചൊല്ലോ തീറാന്ത് എന്താ കാരണ ഈ ഹയവാന് അതിരവണു ഈ അയവാണ് ബാബിയുടെ ബൈക്കിൽ കുട്ടിയോൻ പോണ്ടാവണു ഞാനൊരു മസാല ചൊന്നപ്പോ ഊണ് കഥാ ഇല്ലേ സുബാൻ അങ്ങനല്ലേ വാല് ചൊല്ലത് എന്തിക ബാലക്കാറാ വാല് ചൊല്ലത് എന്തിക ആചാമാരെ വാല് ചൊല്ലത് എന്തിക ഇരിയന്മാരെ മൈക്കട ബാടികക പൈസ കൊടുത്തിട്ടു ഈ ലൈറ്റ ബാടികക പൈസ കൊടുത്തിട്ടു ആൽമാരെ കുറിച്ച് കുതയ്ക്കുകയായിട്ട് ബാടിക കൊടുത്തിട്ടു ഇതിലെല്ലാം ഖർച്ചാക്കിട്ട് സ്റ്റേജ് കെട്ടിട്ട് പൈസ കൊടുത്തിട്ടു ഉസ്താദുമാരെ വിളിപ്പാട്ട് എന്ത് ദീന് ചൊല്ലുകയായിട്ടല്ലേ അല്ലാണ്ട് ഇത് സംഘടിപ്പിക്കണം നക്കെ ഇഷ്ടപ്പെടുകയായിട്ടല്ല അങ്ങനെ സംഘടിപ്പിക്കണുണ്ടായെങ്കിൽ ആ വാലര സദസ്സുക ബർക്കത്തില്ല അല്ലാഹു ഞങ്ങളെ സദസ്സുക ബർക്കത്ത് തരട്ടെ ആ ചൊന്നോണ്ട് വന്നോ അപ്പ അന്യ ആണ് അന്യ പെണ്ണുക സലാം ചൊല്ല തീറ അന്യ പെണ്ണ് അന്യ ആണുക സലാം ചൊല്ല തീറ മാത്രല്ല ഒരു പെണ്ണ് ഔത്തര പറത്തുക പോകുമ്പോ
ഞങ്ങളെ പെണ്ണിങ്ങോരോ സ്വഭാവം ഉണ്ട്, ഉടങ്ങല്ലവ ഉടങ്ങ പാറി നല്ലങ്ങ എന്തിനേ നല്ല തുണി മാപ്പിളയുടെ ഏതൊർക്കും നല്ല തുണി ഇട്ടിട്ടേക്കാലെ അത് എപ്പാ നോക്കിയെങ്കിലും ആ കൈൻ തുണി പോലത്തെ ഒരു നൈറ്റി ഉണ്ടല്ലേ, നൈറ്റി കൈൻ തുണി പോലത്തെ ഞങ്ങളെ ഭാഗത്താണ് ഉള്ളത് കൈൻ തുണി അല്ലേ. കൈൻ തുണി ചെന്നെങ്കിൽ അത് തീന്ന് 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 മത്തിര ചൊല എടുത്ത് 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 എല്ലാം ആയി ആയി ഇനി എന്ത് ഊതല്ല ഊതര അപ്പുറത്തത് കോന്നിട്ട് അടിച്ചെങ്കിലും അത് മത്തിരമാണല്ലാണ്ട് പിന്നോട് മണവറാലെ. മത്തിക്ക് മത്തിക്ക് പവരില്ലാണ്ടല്ല, മത്തി നല്ല ബസ്തല്ലേ, ഹാർട്ട് അങ്ങക്ക് ഭാരി ഫലക്കാരി പോലെ മത്തി. അത് ഡോക്ടർമാർ ചെന്ന പക്ഷേ മത്തിര മണത്തെ വക്കെ ചൊല്ലണേല്ലേ, മണമണമേ അല്ലേ. അപ്പൊ ആ മണലെല്ലാം പിടിച്ച് പിടിച്ച് ഇത് ഇത് നോക്കുമ്പോ ബെൽത്ത നൈറ്റി ഇപ്പൊ കറുത്ത് 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 മസിവാലായിട്ട് ലാസ്റ്റ് ഒരേ തീരുള്ളൂ കൈൻ തുണി ഒന്ന് എന്തുണ്ട ഈ അടുപ്പുകാരല് അടുപ്പടഞ്ഞല്ല ഇങ്ങനെ തോത്തൊക്കെ യൂസ് ആക്കട കൈൻ തുണി. അത് മാത്രം ആ കൈൻ തുണി ഇട്ടിട്ട് മാപ്പിളായ ഒന്ന് ടെൻഷനിൽ വണ്ടി ഔത്ത് ഓല്ലോ എല്ലാ ഒഴിവാട്ടിലും ബിസിനസ്സിലും അതായിട്ട് ഇതായിട്ട് ചിലപ്പോ ആൾമാരെ പറച്ചലും കിട്ടിട്ട് അപ്പറ പറഞ്ഞിട്ടും ഇപ്പറ പറച്ചൽ എടുത്തോണ്ടിട്ടു എല്ലാം ആയിട്ട് ഔത്ത് പറയുമ്പോ ഓള് തുറക്കട ഔത്ര റാണി യജമാനത്തി ഔത്ര ബായൽ തുറക്കിടക്കണമെന്നുണ്ട കൈ തുണി ഇട്ടിട്ട് ഓണ് ഒരു കീഴുടെ മേൽത്തോറ നോക്കൽ നോക്കുമ്പോ നുപ്പാട് റൈസ് ചെയ്ത കണ്ടി ആറ ഇപ്പൊ ബി പി റൈസ് ആവണോ ഇല്ല അങ്ങനല്ലേ. ഞങ്ങളെ പ്രായത്തെ നിങ്ങൾക്ക് അത് കൊന്തില്ലേ, നിങ്ങൾക്ക് വെച്ച് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം ഉണ്ടല്ലേ എന്തേ കൊണ്ടുണ്ടാ നിങ്ങളെ ഉമ്മമാരും നിങ്ങളെ പെഞ്ഞേമാർ അങ്ങനെ തങ്ങളെ നല്ലങ്ങ നിങ്ങൾ വലിയ നെസിബാർത്ത് നിങ്ങൾ എത്ര അല്ലാവു ശുക്രാക്കിയ മേലല്ലേ അന്ന് വേഗം ഞങ്ങളെ സലാമത്താക്കിയ മേ ഉണ്ടോ പോകുമ്പോ എങ്ങനെ തങ്ങ ആറ് കൊന്തു എന്നാ ചൊന്നുകൊണ്ട് വന്നു ഉമ്മമാരെ അങ്ങനെ അല്ല നിങ്ങളെ മാപ്പിളമാരെ എതിർന്ന് ചന്തത്തെ തുണിയിട്ടിട്ട് നിക്കണത് ഇബാദ. നിങ്ങളെ മാപ്പിള ഔത്തുക പറയുമ്പോ നീന മങ്ങൽത്തുക പോകുമ്പോ ഇടകുള്ള സ്പ്രേ വെച്ചിട്ടില്ലേ അല്ലേ, സ്പ്രേ ഇടണാ വേണ്ടേ അത് വേറെ വിഷയ, സ്പ്രേ ഇടണാ വേണ്ടേ സ്പ്രേ ഇടമാ വേണ്ടേ അത് വേറെ വിഷയ. ഞാനിപ്പ ആ മസാലക്ക് പോണ്ടില്ല, ഇടാണ്ടു ഉണ്ടു ഇടാണ്ടാണ്ടു ഉണ്ടു അത് എങ്ങനത്തത് ഇടണോ എങ്ങനത്തത് ഇടണ്ട അത് ഫോൺ വിളിച്ച് കേട്ടെങ്കിൽ ആ ഫോണിൽ മസാല ചൊണ്ടേ ഇപ്പൊ മസാല വന്നില്ല നാ ചൊന്നോണ്ട് വന്നു. അപ്പൊ നിങ്ങ മങ്ങിൽത്തു പോകുമ്പോ ഇടക വെച്ച അത്തരില്ലേ സെന്റില്ലേ, ആ സെന്റ് മങ്ങിൽത്തു പോകുമ്പോ ഇടകുള്ളതല്ല ഏതെങ്കിലും ഒരു ഔത്തര പറത്തുക പോകുമ്പോ സെന്റ് ഇട്ടിട്ട് പോണ്ട് പെനിങ്ങളട്ടാ ചൊല്ലട്ടാ. നിന്റെ മച്ചനട മങ്ങിൽത്തു പോകുമ്പോ ആവട്ടെ, നിന്റെ നിരക്കരടങ്ങളെ മങ്ങിൽത്തു പോകുമ്പോ ആവട്ടെ, ഉദ്യാവര ഹോൾത്തുക മങ്ങിൽത്തുക പോകുമ്പോമാ, മണിപ്പാലത്തുക മങ്ങിൽത്തുക പോകുമ്പോമാ, ഉടുപ്പിക മണിപ്പാലത്തുക മങ്ങിൽത്തുക പോകുമ്പോമാ, നിന്റെ ഔത്തര പറത്തുക മങ്ങിൽത്തു പോകുമ്പോ നീന സെന്റ് ഇട്ടിട്ട് നേതാവായ ഉസ്താദ് ഇത് പുതിയ മസാല എന്തോ ആ പുതിയ മസാല എന്നെങ്കിൽ പണ്ടത്തെ പെണ്ണിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടല്ലേ, പണ്ടത്തെ പെണ്ണിങ്ങൾക്ക് ഇല്ലാത്ത സ്വഭാവം ഇണ്ടത്തെ കൊറിയ പെണ്ണിങ്ങൾക്ക് വന്നപ്പോ അത് ഇണ്ട് ചൊല്ലണേ. എന്തിനേ പണ്ടത്തെ പെണ്ണിങ്ങ ഔത്ര പറത്തു പോകുമ്പോ എങ്ങനെ പോയോണ്ടിന്നാറ്, പണ്ടത്തെ പെണ്ണിങ്ങ ഔത്ര പറത്തു പോയോണ്ടിക്കുമ്പോ എങ്ങനെ പോയോണ്ടിന്നാറ്. അല്ലാ അല്ലാ അങ്ങ ബുർക്ക മാത്രല്ല മുഖ മാത്രല്ല, ഒരു തുണിയെടുത്തിട്ട് പാടെ മുഖം ബന്ധാക്കിട്ട് പാടം തുണിയെടുത്തിട്ട് അങ്ങനെ മുഖം പാച്ചോണ്ടിന്നാറ് എന്തേ കാരണം റോഡിൽ പോണ്ട ഒരു ആണ് നണ്ട നോക്കി പോയിരണ്ട, ഒരു അന്യ ആണ് പോലും നണ്ട നോക്കി പോയിരണ്ട. മാത്രല്ല ലാസ്റ്റ് എല്ലോ ആയിട്ടായിട്ട് ലാസ്റ്റ് കൊട പിടിച്ചോണ്ട് പോയോണ്ടിന്നാറ് അല്ലെ, കൊട പിടിച്ചോണ്ട് പോയോണ്ടിന്നാർ എന്നെ മല വന്നോണ്ടിക്കുമ്പല്ല ഇതെന്ത് പിറാന്ത് പാവൈങ്ങോ മലവാറാണ്ടിക്കുമ്പോ കൊട പിടിച്ചോണ്ടു കൊറിയങ്ങ പേരിച്ച ബെയിലുക മെയിനായിട്ട് കൊട പിടിക്കട അല്ല അത് ഇണ്ടത്തല്ലേ ടെസ്റ്റ്, ബെയിലുക കൊട പിടിക്കട ഇണ്ടത്തെ സ്വഭാവ അങ്ങനെന്തെങ്കിലും കൊട പിടിച്ച പോയിണ്ടെന്നുണ്ടാ എവിടെ മീത്തു കണ്ടുപോണ്ടാ ചെന്നിട്ടു എതിർലൊരു അന്യ ആണ് പറയുമ്പോ കൊട കൊണ്ടിട്ട് ഇങ്ങനെ അഡാക്കിയോണ്ടിന്നാരു നന്റെ മുഖം നീ നോക്കണ്ട ഇണ്ടാ ഇണ്ട് സുബാനല്ല മുഖം തുറന്നിട്ടല്ലേ പോണ്ടേ. നന്റെ വാല കേട്ടോണ്ടുള്ള ഈമാനുള്ള പെണ്ണുങ്ങളെ ഇല്ലെന്നാ ചൊല്ലട്ട, നിങ്ങ നിസ്കരിക്കട പെണ്ണിങ്ങ വക്ക അല്ലാവിടെ പേടിക്കട പെണ്ണിങ്ങ വക്ക അല്ലാണ്ടായെങ്കിൽ നിങ്ങളെ ഇല്ല വാല ചെന്നിട്ട് ഫലയില്ല, നിങ്ങ അല്ലാടെ പേടിക്കട പെണ്ണിങ്ങ വക്ക സ്വർഗത്തിലെ ഊരു ലിസാനായിട്ട് ഭരണോട്ട് ആശവുള്ള പെണ്ണിങ്ങ വക്ക അങ്ങനാണ്ടായെങ്കിൽ നിങ്ങ ഔത്തുറ പറത്തു പോകുമ്പോ നിങ്ങളെ മുഖം തുറന്നിട്ട് പോയിരണ്ട, ഔത്തുറ പറത്തുക പോകുമ്പോ മുഖം തുറന്നിട്ട് പോണ്ടത് ഹറാം. ഉമ്മമാരെ ഫേരാൻലൗലി ക്രീം ഇടണായത് മാപ്പിള മുട്ട വരുമ്പോ, ഉമ്മമാരെ വിക്കോ ടെർമറിക്ക് ക്രീം ഇടണായത് മാപ്പിള മുട്ട വരുമ്പോ,
ഇതാ മാപ്പിള മുട്ട പറമ്പ മുഖ കൽകട പോലും ഇല്ല. പേരാൻ ലവ്ലി പിന്നല്ലേ, ബ്യൂട്ടി ബ്യൂട്ടി പോൺസ് ക്രീം പിന്നല്ലേ, വിക്കോ ടെർമറിക്ക് പിന്നല്ലേ, ബോഡി ലോഷൻ പിന്നല്ലേ, അതെല്ലാം പിന്നല്ലേ, മുഖ കൽകട പോലും ഇല്ല. ഒരു മാപ്പിളായ ഉണ പറമ്പ പിന്നെ പൈത് മുഖ കൽകിട്ട് കുളിച്ചിട്ട് ബോഡി ലോഷൻ ഇട്ടിട്ട് പോൺസ് ക്രീം ഇട്ടിട്ട് ഫേരാൻ ലവ്ലി ഇട്ടിട്ട് വിക്കോ ടെർമറിക്ക് ഇട്ടിട്ട് മങ്ങിൽ തുക പോണ്ട ഉമ്മമാരെ ഗമന വെച്ചിട്ട് കേക്കോറോ. ക്രീം ഇട്ടിട്ട് ഒരു പെണ്ണ് ഔത്തര പറത്ത് പോക തീറാ. അത് ഇസ്ലാമുടെ നിയമ. അപ്പൊ ഇണ്ട് തോലും ഇണ്ട് തോനും കൊറേ അങ്ങ് സദസ്യം കാത്തു വരട്ടല്ലേ. കൊറേ ഇണ്ട് തോലും നക്ക് സ്റ്റേജിൽ കാത്തിന്നെങ്കോ ആവും ഇന്നില്ലെങ്കോ നക്ക് വിഷയമല്ല. അല്ല ഈ ഫാനല്ലേ ഇവിടെ വെച്ചിരറുമ്പേ, അപ്പുറത്ത് കാത്ത് വന്നോണ്ടാ ബർദ്ധകല്ല നിങ്ങൾ ജോറ് സ്വലാത്തി ഒന്നുണ്ടല്ലേ അല്ലേ. അപ്പൊ നോക്ക് മുഹമ്മദ് മുസ്തഫ നല്ല കാത്ത് വന്നോണ്ട് നിങ്ങളൊരു നസീബു. അപ്പൊ എന്നാ ചൊന്നോണ്ട് വന്നു ഉമ്മമാരെ അതെന്റെ പൽക്കാൻ ഇപ്പാട്ടിയ. അപ്പൊ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടിട്ട് നിങ്ങൾ ഔത്ര പുറത്ത് പോത്തീറ. അത് ഇസ്ലാമിന്റെ നിയമം. എന്താ കാരണം? അത് ഇട്ടിട്ട് പോകുമ്പോ കമ്മണ ബണ്ട്. നിങ്ങൾ അതാ നിങ്ങളെ ബുർക്കത്തക്ക് സെന്റ് ഇട്ടിട്ട് പോകുമ്പോ കമ്മണ ബണ്ട്. നിങ്ങളെ ബുർക്കത്തക്ക് സ്പ്രേ പാർബാട്ടിട്ട് പോകുമ്പോ കമ്മണ ബണ്ട്. അങ്ങനെ നിങ്ങൾ റോഡിൽ പോകുമ്പോ ആ റോഡിൽ പോയോണ്ടുള്ള ആണിങ്ങ നിങ്ങളെ നോക്കിപ്പോണ്ടാറ്. ഇത് എവിടെ ബാവാ കമ്മണ ബണ്ടോ ഏത് പെണ്ണ് ബാവാ, ഇത് എവിടെ ബാവാ മണ ബണ്ടോ ഏത് പെണ്ണ് ബാവാ. അങ്ങനെ ഏതെങ്കിലും ഒരു ബാലക്കാർ നിങ്ങൾ പോണ്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക, നിങ്ങൾ കാരണായിട്ട് പോയാറുണ്ടായെങ്കിൽ നിങ്ങളെ ഭഗ്യ നബിതങ്ങ ചൊന്നിന്ദ്രകം തുണ്ട ഫഹിയ സാനിയ. അവള് വ്യഭിചാരാക്കിയ പെണ്ണായിട്ട് കിടാല്, അവള് സിനാക്കിയ പെണ്ണായിട്ട് കിടാല്. എന്തേ സിനാക്കിയ പെണ്ണിട്ട് ചൊല്ലോ കാരണം? അന്യ ആണ്ട നിങ്ങ നോക്കില്ല, അന്യ ആണ്ട നിങ്ങ തൊട്ടില്ല, അന്യ ആണ്ടട്ട പൽക്ക പറഞ്ഞില്ല, അന്യ ആണ്ട നിങ്ങ മുത്തില്ല. പിന്നെന്തിനേ നിങ്ങാക്കിയ തപ്പ് യന്ത്രകം തുണ്ട? ഒരേ ഒരു തപ്പ് ഔത്ര പറത്ത് പോകുമ്പോ നിങ്ങൾ ക്രീമിട്ടിട്ട് പോയാറ്, നിങ്ങൾ സെന്റിട്ട് പോയാറ്, നിങ്ങളെ പുറക്കത്ത് സ്പ്രേ പാർബാട്ടിട്ട് പോയാറ്. ഏതാ റോഡിൽ നടന്നോണ്ടുള്ള ബാലക്കാരൻ നിങ്ങളെ നോക്കിയ അവന്റെ മനസ്സിൽ ബെടക്കിട ബിയാറവന്ത്, ആ ബെടക്കിട ബിയാറ അവന്റെ മനസ്സിൽ പറക കാരണ സെന്റിട്ടിട്ട് പറത്തത് പോയ നീനല്ലേ ഉമ്മ, നീനല്ലേ പെങ്ങളെ. ഫഹിയ സാനിയ, അവള് വ്യഭിചാരത്ത പെണ്ണിട്ട് മുഹമ്മദ് മുസ്തഫ. എത്ര ഗൗരവമുള്ള വിഷയ ഇത്, ചെറിയ വിഷയം എന്തോ അല്ല, വലിയ ഗൗരവമുള്ള വിഷയ. ഞാൻ എന്റെ പൽക്കനിപ്പാട്ടി കൊണ്ട് വന്ന് ഒരു മാപ്പിള പെഞ്ഞയുടെ ചരിത്രം മാത്രം ചെന്നിട്ടു. ഞാൻ എന്റെ പൽക്കനിപ്പാട്ടട്ടാ വേജാരില്ലെങ്കിൽ ഒന്ന് എൻസി നിക്കടാറാ നിങ്ങ എല്ലാ മീനിങ്ങ ഒന്ന് എൻസി നിക്കർ. ഒരു അഞ്ചു നിമിഷം കൊണ്ട് ഒരു മാപ്പിള പെഞ്ഞയുടെ ചരിത്രം എല്ലാ മാപ്പിളമാർ എല്ലാ പെഞ്ഞൈമാർ അവലംബാക്കണായ അനുകരണാക്കണായ ഫോളോ ആക്കണായ ഒരു മാപ്പിള പെഞ്ഞയുടെ ചരിത്രം ചെന്നിട്ട് ഞാൻ എന്റെ പൽക്കനിപ്പാട്ടെ. ആരായിട്ട് കിടാ മാപ്പിള കൊന്തുണ്ട, ആരായിട്ടിക്കിടാ മാപ്പിള കൊന്തുണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിറസത്ത മർമ്മോണു ഫാത്തിമ ഉമ്മാടെ പുതിയ ആമ്പുല അനല്ലദി സമ്മത് നി ഉമ്മി ഹൈദറാ. ചെറിയക്കുമ്പോ നന്റെ താക്കത്ത് കണ്ടപ്പ, നന്റെ ആരോഗ്യം കണ്ടപ്പ, നന്റെ ഉമ്മനക്ക് പിലീന്റെ പേര് വെച്ചില്ലേ, ഹൈദറിന്റെ പേര് വെച്ചില്ലേ. ഹൈദറി ചൊന്നിങ്ങനർത്തേന്ദ്രകുന്തുണ്ട പിലി 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 ഹൈദറി ചൊന്നെങ്കി പിലി. ഹൈദറിന്റെ പേരുള്ള കാര്യങ്ങൾ സദസ്സിലുള്ളാറാ, ആ പേര് അർത്ഥേന്ദ്രകുന്തുണ്ട പിലി ഹൈദർ. നല്ല താക്കത്തുള്ളവനോ ധീരത. അലി റളിയല്ലാഹുവിനൊക്കെ ചെറിയക്കുമ്പോ ഉമ്മ വെച്ച പേരേന്ദ്രകുന്തുണ്ട ഹൈദർ ഹൈദർ. കാരണം അലി റളിയല്ലാഹുവിന് താക്കത്തുള്ള മഹാൻ നബി തങ്ങളെ മർമോണല്ലേ. ആ അലി റളിയല്ലാഹുവിന്റെ പെഞ്ഞൈ ആറ് ഉമ്മമാരെ ഒരേ ഒരു അന്യ ആണിടെ എതിർന്നു പറാത്ത ഒരേ ഒരു അന്യ ആണ് പോലും ആ ഉമ്മാടെ മുഖം നോക്കില്ല. നിങ്ങളെ മുഖം എത്ര അന്യാണിങ്ങ നോക്കിപ്പോയാറ് ഉമ്മമാരെ, നൊമ്പലാവുല്ലേ മനസ്സ് നൊമ്പലാവുല്ലേ. ആ ഉമ്മടെ മുഖമാ ഒരേ ഒരു അന്യ ആണും നോക്കില്ലല്ലേ. അത്ര വർഷ ജീവിച്ചിട്ട് ആ ഉമ്മാടെ മുഖം ഒരേ ഒരു അന്യാണ് നോക്കില്ല. അതാരകം തുണ്ട ബീവി ഫാത്തിമത്തു സഹറ.
ആ ജണ്ട മാപ്പിള പെഞ്ഞയുടെ ചരിത്ര എന്ത്, കണ്ണട തന്നെ എത്തുപാത്രം പോലത്തെ ചരിത്ര, മനസ്സിൽ നല്ല ബിയാറ ബന്ധം പോലത്തെ ചരിത്ര, ഏതൊരു മനുഷ്യരുടെ ശരീരത്തെ കുലുക്കടം പോലത്തെ ചരിത്ര. ആ ചരിത്ര ചെന്നിട്ട് നാണണ്ട പൽക്കനിപ്പാട്ടട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുണ്ട് നണ്ട പൽക്ക ഗമന വെച്ചിട്ട് കേക്കറു, ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള പിറുസത്തെ പെങ്ങന്മാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു സ്വഭാവമുണ്ട്, എല്ലാ നാളും സുബഹി ബാങ്കുടക്കട മുന്നോലു എനിക്കറ്. ഈ സദസ്സിൽ എത്ര ഉമ്മമാർക്ക് ആ സ്വഭാവം ഉണ്ട്, സുബൈ ബാങ്കൊടുക്കട മുനോലി എണിക്കും, സുബൈ ബാങ്കൊടുക്കട മുനോലി എണിക്കട സ്വഭാവ എത്ര ഉമ്മമാർക്കുണ്ട്. നാണ് മുഞ്ഞാണ്ട് ഇന്നലല്ല മുഞ്ഞാണ്ട്, നിങ്ങളെ മുട്ട ഉറുവാൽപദവും അല്ലെ അപ്പറല്ലേ, ഉറുവാൽപദവും നാൻ അവിടെ പോയ വാതുക പോയ വയത് പോയിട്ട് അവിടെ നാൻ സലാം മദന്റെ അങ്ങനെ ലൗത്തിൽ കിടന്നുറങ്ങിയ, സലാം മദൻ ഈ സുഹുരി അല്ലോ അല്ലേ, അങ്ങനെ ലൗത്തിൽ കിടന്നുറങ്ങിയ നക്ക് ഭാര്യ കൊസ്യായി, കാരണം പിത്തിയാണ്ട് നക്ക് കൊടകൽ വാതായത് കൊണ്ട് നാൻ അവിടെ പിന്നെ അങ്ങനെ കൊടക് പോയ. അപ്പൊ അവിടെ ഉറങ്ങിയപ്പോ നാന് ഒരു നാലരാകുമ്പോ നായഞ്ച സുബൈ ബാങ്കുടക്കട മുന്നോലു, നാന് ഉദു എടുത്തിട്ട് വറുമ്പോ ഒരു പെണിങ്ങ, ഒരു വയസ്സായ പെണിങ്ങ കണ്ട, നക്ക് മുഖം കണ്ടില്ല, നാൻ അപ്പുറം നോക്കിട്ടില്ല, പക്ഷെ നാനിങ്ങനെ നണ്ട് റൂം ഇങ്ങനെ പോകുമ്പോ ജുബമക്കനെ ഇട്ടിട്ട്, ജുബമക്കന ആണിങ്ങിട്ടില്ലല്ലേ പെണിങ്ങല്ലേ ഇട്ടല്ലേ, ജുബമക്കനെ ഇട്ടിട്ട് മുസല്ലൻ വിരിച്ചിട്ട് നാലേ കാല് നാലരാകുമ്പോ നിങ്ങൾ അർത്ഥാക്കി നോക്കർ, ഒരു പെണിങ്ങ നിസ്കരിച്ചുകൊണ്ടുണ്ട്, നക്ക് ഭാരി സന്തോഷമായിത്. എന്ത് കാരണം, ഇന്നത്തെ കാലത്തിൽ ഒരു ഉമ്മ ഒരു പെണ്ണ് സുബൈ ബാങ്കൊടുക്കട മുനോലിച്ചിട്ട് ജണ്ടക്കാത്തു തഹജ്ജുദ് നിസ്കരിക്കട ചെന്നെങ്കിൽ അതിലെത്ര വലിയ നസീബ് ബാരെന്തിനുണ്ടു. നന്റെ വാല് കേട്ടോണ്ടുള്ള എല്ലാ മധുവനത്തെ ഉമ്മമാരിൽ നാ ചൊല്ലേ, ഈ സദസ്സരെ പോകുമ്പോ മനസ്സിലൊരു നീയത്ത്, ഒരു ദൃഢ നീയത്താക്കിട്ട് പോരൂ, നാലടെ പിന്നെ സുബൈ ബാങ്കൊടുക്കട മുന്നോല് നാൻ തഹജ്ജുദ് നിസ്കരിക്കടേ. അള്ളാഹു തോഫിക്ക് തരട്ടെ, അള്ളാഹു തോഫിക്ക് തരട്ടെ, ആണിങ്ങായ നങ്ങകും അള്ളാഹു തോഫിക്ക് തരട്ടെ. ഫാത്തിമ ബീവിയുടെ സ്വഭാവ എന്തോ, എല്ലാ നാളും സുബൈയുടെ മുന്നോലും എനിക്കിട്, തഹജ്ജുദ് നിസ്കരിക്കട്, സുബൈ ബാങ്കുടക്കട തോല് ഖുർആൻ ഓതുറ, സുബൈ ബാങ്കുടത്തെ സാർത്ത് സുബൈ നിസ്കരിക്കട്. പിന്നെ മാപ്പലകും മക്കകും അതാ തെനസാക്കുക പോണ്ടു, മക്കളെ കുലിപ്പാട്ടകു തന്നി വെച്ചാക്കട്. അതാ ഒരു നാല് ബന്ത് ഏത് നാലുകം തുണ്ട, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുടെ നാല് ബന്ത്, അണ്ടത്തെ നാലില് ഫാത്തിമ ബീവി വഫാത്താവ് റെഡിയായിട്. ആ ഫാത്തിമ ബീവി വഫാത്താവുമ്പോ അതാ ഒരു നാല് സുബഹി നിസ്കാര കഴിഞ്ഞ പിന്നെ ആ വഫാത്താവുടെ നാലും സുബഹിയുടെ മുന്നോലഞ്ചിത്ത് തഹജ്ജുദ് നിസ്കരിച്ചിത്ത് സുബഹി ബാങ്കുടക്കട തോല് ഖുർആൻ ഓതിത്ത് സുബഹി ബാങ്കുടത്ത് പിന്നെ സുബഹി നിസ്കരിച്ചിത്ത് ആ സുബൈ നിസ്കാര കഴിഞ്ഞ പിന്നെ ഫാത്തിമ ബീവി അലിയും അലി റളിയല്ലാഹുവിനും മക്കളു അതാ സുബൈയുടെ നാഷ്ടാക്കുക റെഡിയായിട്ട്, അതുപോലെ മക്കളെ കുളിപ്പാട്ടുക തണ്ണി വെച്ചാക്കുക റെഡിയായി നിൽക്കട്. അലി റളിയല്ലാഹുവിന് നിസ്കാരത്തുക പള്ളിക പോയ മദീനത്തുക പോയ മാപ്പല അലി റളിയല്ലാഹുവിനു ഔത്തുക വന്നോണ്ടുണ്ട്, വരുമ്പോ ഫാത്തിമ ബീവി അടുപ്പട മുട്ട നിണ്ടിട്ട് നാഷ്ട റെഡിയാക്കിയോണ്ടുണ്ട്, ഒരു മൂത്തു അടുപ്പില് തണ്ണി കാച്ചോണ്ടുണ്ട് മക്കൾക്ക് കുളിക്കുക. ആ ടൈമില് എന്തും കാണാത്ത ഒരു ദൃശ്യ മാപ്പിളായ അലിയെ തങ്ങ കണ്ടോണ്ടുണ്ട്, യന്ത്രകം തുണ്ട എല്ലാ നാളും സുബൈയുടെ പിന്നെ നാഷ്ടാക്കുമ്പോ അപ്പ റെഡിയാക്കുമ്പോ ഫാത്തിമ ബീവി ഉൾപ്പെട്ടോണ്ടിന്നല്ല ഇണ്ടെന്തേ നണ്ട പെരുസത്തെ പെഞ്ഞു നണ്ട പെരുസത്തെ സഹധർമ്മിണി ഫാത്തിമയുടെ കണ്ണില് കണ്ണട തണ്ണി വന്നോണ്ടുണ്ട്, ഫാത്തിമ ബീവി ഏങ്കർത്തിട്ട് ഉൾപ്പെട്ടോണ്ടുണ്ടോ. അലിയ റളിയല്ലാഹുവിന് ഫാത്തിമയുടെ അർഗി പിടിച്ചിട്ട് കേക്കട്, ഫാത്തിമക്ക് മുത്ത് വെച്ചിട്ട് കേക്കട്, ഫാത്തിമക്ക് ഒരു കിസ് കൊടുത്തിട്ട് കേക്കട്, അല്ല ഫാത്തിമ ഇന്ദുത്തോളം ഉൾപ്പെട്ടോണ്ടിന്നില്ലല്ലേ ഫാത്തിമ, എന്റെ ഇപ്പൊ ഉൾപ്പെട്ടോണ്ടുള്ള ഫാത്തിമ. ഫാത്തിമ ബീവി ചൊന്തോ നന്റെ പുതിയ ആമ്പുല അലിയേ, നാന് പുൽപ്പുടകളുള്ള കാരണയന്ത്രവും തുണ്ട, ഇന്നലെ ജാവു നാന് കിടന്നിട്ട് ഉറങ്ങിയപ്പ നന്റെ ബാപ്പാടെ നാ കിനാവുല കണ്ട് ആരായിട്ടിക്കിട് ഫാത്തിമ ബീവിയുടെ ബാപ്പ സമീനോ സമാൻ തുമാരേലിയേ മക്കീനോ മക്കാൻ തുമാരേലിയേ ബനെ ദോ ജഹാൻ തുമാരേലിയേ നൂഴ്ക്കി സാഗര് നൂഴ്ക്കി ജൽവ നൂഴ്ക്കി ജൽക്കാ ജാ മദീന തുജേ സലാം താജ്ദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനബേ മുഹമ്മദുൽ മുസ്തഫ
തങ്ങളെ നാ കിനാവ് കണ്ട് അലിയേ നന്റെ ബാപ്പാടെ നാ ഇന്നലെ ജാവു കിനാവ് കണ്ട് ആ കിനാവുല നന്റെ ബാപ്പ യന്ത്രമാവൊന്നു നിലത്തിൽ തേടിയോണ്ടുണ്ട് നാ നന്റെ ബാപ്പടയിലെ കിനാവുല കേട്ട നന്റെ ബാപ്പ യാ റസൂലല്ലാ ബാപ്പാ നിങ്ങ യന്ത്ര തേടിയോണ്ടുള്ളു യന്ത്ര വേണോ മോളെ നാൻ നിന്റെ തേടിയോണ്ടുള്ളോ നക്ക് നീ വേണു മോളെ നന്റെ ഭാഗത്തേക്ക് പറകുട്ടൈമായിട മോളെ അസ്രായിൽ നിന്റെ മുട്ട പറകുട്ടൈമായിട മോളെ മരിക്കൊക്കെ റെഡിയാവും മോളെ അസ്രായിൽ മുട്ട വന്നോണ്ടുണ്ട് മോളെ നന്റെ പിറസത്തെ മാപ്പലായ അലിയേ നന്റെ മുട്ട അസ്രായിൽ ഇപ്പൊ പറകു റെഡിയായിട്ടുണ്ട് നാൻ മരിക്കൊക്കെ റെഡിയായോണ്ടുള്ള ബേജാറായോണ്ടുണ്ട് കാരണ നാ നന്റെ മാപ്പലായ നിങ്ങളെ വിട്ടു പോണല്ലേ നന്റെ ചെറിയ പൊടി മക്ക ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ആ ചെറിയ മക്കളെ നാൻ എങ്ങനെ വിട്ടുപോട്ട് അലിയേ നന്റെ പെരുസത്തിൽ നോക്കിയ നിങ്ങളെ നാ എങ്ങനെ വിട്ടുപോട്ട് അലിയേ ഫാത്തിമ ബീവി കാരണം ചെന്നിട്ട് ഏങ്കർത്തിട്ട് ഉൾപ്പെടുമ്പോ മാപ്പലായ അലിയുടെ കണ്ണിൽ തണ്ണി പറവ് സുറായിട്ട് ഫാത്തിമ നന്റെ ഫാത്തിമ മരിക്കടത് നാൻ എങ്ങനെ സഹിക്കട്ടെ നന്റെ ഫാത്തിമ മരിക്കടത് നാ എങ്ങനെ സഹിക്കട്ടെ കാരണ നന്റെ കാക്ക നന്റെ ഉസ്താദ് നബിതങ്ങ ആ നബിതങ്ങ വഫാത്തായിട്ട് ആറ് തിങ്ങൾ മാത്രല്ലേ ആയ ആ നൊമ്പല പോലും നന്റെ മനസ്സറ പോയിട്ടില്ല ഫാത്തിമ ആറ് തിങ്ങളാവുമ്പോ നന്റെ പെഞ്ഞയായ ഫാത്തിമ നീന റബ്ബിടെ വിലിക ഉത്തര ചൊല്ലോണ്ടായെങ്കിൽ നന്റെ മനസ്സ് നൊമ്പല സഹിക്കുക ഫാത്തിമ അലിയ റളിയല്ലാഹു ഫാത്തിമടയിൽ ചൊല്ലു ഫാത്തിമ നീന നബി തങ്ങളെ പിറുസത്ത മോളല്ലേ നന്റെ പെഞ്ഞയായിട്ട് വന്ന പിന്നെ ചെലപ്പോ നിക്ക് എപ്പായെങ്കും ചോറ് കിട്ടാത്ത നാലിക്കോ എപ്പായെങ്കും തിന്നുക കിട്ടാത്ത നാലിക്കോ നന്റെ ഉമ്മമാരെ ഔത്തൊലു മാപ്പല പറത്തു പറയുമ്പോ നിങ്ങൾക്ക് പേനായ തനസ് ഒറന്നാല് കൊമ്പറാണ്ടിക്കുമ്പോ നിങ്ങളെ മാപ്പലയുടെ കണ്ണ് നിങ്ങ പൗരിട്ട് നോക്കില്ലേ നിങ്ങളെ മാപ്പലയുടെ കണ്ണ് നിങ്ങ തുറച്ചിട്ട് നോക്കില്ലേ ഫാത്തിമ ബീവിയുടെ ചരിത്ര കേക്കരോ ഉമ്മമാരെ അലി റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ടിട്ട് ചൊല്ലു ഫാത്തിമ നിങ്ങ നബി തങ്ങളയിൽ പോയിട്ട് കംപ്ലൈന്റ് ചൊല്ലു തീറ റബ്ബിടയിൽ പോയിട്ട് മാപ്പിളായ നന്റെ കംപ്ലൈന്റ് ചൊല്ലു തീറ നിങ്ങ നബി തങ്ങളെ മോളല്ലേ നന്റെ പെഞ്ഞിയായിട്ട് നിൽക്കുമ്പോ എത്രമാ നാലും ചോറ് ഉണ്ണാത്ത നാളുണ്ടല്ലേ അലിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തണ്ട് ചോറ് കൊമ്പറകാവാണ്ട് അരി കൊമ്പറകാവാണ്ട് ചോറ് തിന്നാത്ത നാലില്ലേ തെനസ് തിന്നാത്ത നാലില്ലേ ഫാത്തിമ ബീവിടയിൽ ചൊല്ലുന്നൊക്കെ മാപ്പാക്കണു നബി തങ്ങളയിലെ കംപ്ലൈന്റ് ചൊല്ലുക തീറ ആ ഫാത്തിമ ബീവി വഫാത്താവ റെഡിയാവൂ നാനിപ്പാട്ട ആ ഫാത്തിമ ബീവി വഫാത്താവ റെഡിയാവൂ വഫാത്താവുമ്പ ചൊന്ന പൽക്കയന്ത്രകം തുണ്ട അലിയേ നാന് മറിച്ച പിന്നെ നിങ്ങ ബാരമങ്ങിലാവണ്ടാണ്ട് നാ ചൊല്ലില്ല നിങ്ങ ആരോഗ്യമുള്ള ഒരു ആണല്ലേ നിങ്ങൾക്കൊരു പെണ്ണിടെ അകത്യ പറണായി പറൂ പക്ഷേ നാന് നിങ്ങളെയില് ബാരമൊരു മങ്ങിലാവണ്ടാണ്ട് നാ ചൊല്ലില്ല മങ്ങിലായെങ്കും ഫാത്തിമട മറക്കണ്ട ഫാത്തിമകൊരു ഫാത്തിഹവോദകു മറക്കണ്ട ഫാത്തിമയുടെ പേരിലൊരു യാസീനോദകു മറക്കണ്ട ഫാത്തിമയുടെ ചെറിയ മക്കയില്ലേ ഹസൻ ഹുസൈന് അങ്ങ ഇന്നും ചെറിയ മക്കല്ലേ നിങ്ങ വേറെ ഒരു പെണ്ണിടെ മങ്ങിലായെങ്കു ഇടക്കിടക്ക് ആ മക്കളെ ഒട്ടിക നിങ്ങളെ മുട്ട ബൽത്തോടു നിങ്ങ മറന്നിറണ്ട എല്ലാ കലഞ്ഞ പിന്നെ ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതിയാപ്പിളയായ അലി റളിയല്ലാഹു അൻഹുവിന് ചൊല്ലു അലിയേ നാണ് മർച്ചെങ്കുണ്ടല്ലേ നാണ് മർച്ച വിഷയ നിങ്ങ ആരൊട്ടും ചൊല്ലുക തീറാ ഉമ്മമാരെ കേക്കിടാറാ നാണ് മർച്ചെങ്കിൽ നിങ്ങ ആരൊട്ടും ചൊല്ലുക തീറാ എന്നേ കാരണ നാണ് മറിച്ച വിഷയ കേട്ടെങ്കിൽ എല്ലാ ആണിങ്ങും നിന്റെ മയ്യത്തു നോക്കുക പറവാറും നബി തങ്ങളെ മോല മയ്യത്തല്ലേ അതേ അലിയുടെ പെഞ്ഞയുടെ മയ്യത്തല്ലേ എല്ലാരും നിന്റെ മയ്യത്തു നോക്കുക പറവാറ് നിന്റെ മയ്യത്തു നോക്കണ്ട
കാരണ ഹയാത്തുള്ള ടൈമോലു ഒരേ ഒരു അന്യാണ് പോലും നണ്ട മുഖം നോക്കിയിട്ടില്ല. അതുകൊണ്ട് മരിച്ചിട്ട് നാണ് മയ്യത്തായിട്ട് കിടന്നിട്ടിക്കുമ്പോ അലിയേ നണ്ട മയ്യത്തര മുഖ ഒരേ ഒരു അന്യാണുകും കാട്ടണ്ട. മഹല്ല് കമ്മിട്ടിറങ്ങലേലിന ചൊല്ലത്ത റായത്തെ പല്ലിട ആടലിത്ത കമ്മിട്ടിറങ്ങലേലിന ചൊല്ലത്ത നിങ്ങൾക്ക് നാനൊരു ജവാബ്ദാരി തന്നോണ്ടുള്ള മുന്നോലെ ഉള്ളതുണ്ടാ എങ്ക നാണ് പിറവടി കിട ഇല്ലാ എങ്ക ഒരു ജവാബ്ദാരി നാ തന്നോണ്ടുള്ള നിങ്ങളെ ഹിദുമത്ത് അല്ല കബൂലാക്കണ്ടേ. റായത്ത് ഒരു ആണിങ്ങ മറിച്ചെങ്കിലും റായത്തെ പെണിങ്ങകൂ ആ മയ്യത്ത് കാട്ടണ്ട. റായത്തില് ഒരു പെണിങ്ങ മറിച്ചെങ്കില് ആ പെണിങ്ങളെ മയ്യത്ത് റായത്തെ ഒരു അന്യാണുകും കാട്ടണ്ട. അന്യാണിട മയ്യത്ത് അന്യ പെണ്ണുക നോക്കിടത് ഹറാം. അന്യ പെണ്ണിട മയ്യത്ത് അന്യാണുക നോക്കിടത് ഹറാം. അങ്ങനെ നിങ്ങ കാട്ടിയാറേണ്ടായെങ്കില് റായത്തുക ബറക്കത്തില്ല, ആ ഔത്തുക ബറക്കത്തില്ല. ഫാത്തിമ ബീവി ചൊന്ന പൽക്കന്തരകം തുണ്ട. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഔത്തുലു ഒരു മൈ ഒരാള് മറിച്ചെങ്കില് അയാളെ മയ്യത്ത് ആ അന്യ പെണിങ്ങു കാട്ടുക തീറ. പെണിങ്ങ എത്ര അട്ട പിടിച്ചെങ്കും സമ ഉമ്മമാരെ അന്യ ആണിങ്ങളെ മയ്യത്ത് നോക്കും. നിങ്ങൾ അട്ട കാട്ടിയെങ്കിൽ നിങ്ങളെ റബ്ബ് കബറിൽ പൂടില്ല. അല്ലാഹു നിങ്ങളെ സലാമത്താക്കി തരട്ടെ. ഈ ഒരു ജവാബ്ദാരി റായത്തെ ജമാഅത്ത് കമ്മിറ്റി ആടലി തങ്ങൾക്ക് നാ തന്നിട്ട് പോയോണ്ടില്ല. അല്ലാഹു കബൂലാക്കട്ടെ. ഫാത്തിമ ബീവി ചൊന്തു അലിയേ നാണ് മറിച്ച വിഷയ ഒരാളിലും ചൊല്ലണ്ട. കാരണം എല്ലാരും വന്നിട്ട് നന്റെ മയ്യത്ത് നോക്കുവാറ് ഒരാളും നന്റെ മയ്യത്ത് നോക്കിയറ കാട്ടിരണ്ട. കാരണ നാന് ഹയാത്തിക്കുമ്പോ നന്റെ മുഖ ഒരു അന്യാണും നോക്കിയിട്ടില്ല. ഈ സദസ്സിലെ എത്ര ഉമ്മമാരുള്ള ആര് കേക്കട്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ചൊല്ലുക തീരുക. നന്റെ മുഖ ഒരു അന്യാണും നോക്കിയിട്ടില്ല എന്ന് ചൊല്ലുക ഏതെങ്കിലും ഒരു ഉമ്മക ചൊല്ലുക തീരുക. ഇനിയെങ്കിലും ചൊല്ലുകാവണു, ഇണ്ടത്തെ വാലുകൾ ഞെട്ട് ഇനിയെങ്കിലും ചൊല്ലുകാവണു, നന്റെ മുഖ ഒരു അന്യാണും നോക്കണ്ട. നാണ് റോഡില് പോകുമ്പോ മുഖ മറക്കാണ്ട പോണ്ടില്ല, ബൈക്കിൽ പോകുമ്പോ മുഖ മറക്കാണ്ട പോണ്ടില്ല, മങ്ങിൽ തൗത്തു പോയെങ്കിൽ മുഖ മറക്കാണ്ട പോണ്ടില്ല. ഫാത്തിമ ബീവി ലാസ്റ്റ് ചൊന്തു ആ ഒരു പൽക്ക നിങ്ങ കേക്കൊരു മനസ്സിൽ കുത്തി വയ്ക്കോറു. അലിയേ നാണ് പോൽമാണമർച്ചെങ്കിലും നന്റെ മയ്യത്ത് കുലിപ്പാട്ടിട്ട് നന്റെ നിസ്കാരം നടന്നിട്ട് നിങ്ങ നന്റെ കബറിലകം പോയിട്ട് ദഫനാക്കൊണായത് പോൽമാണ അല്ല, ചാവുമാന നന്റെ മയ്യത്തുകം പോയിട്ട് കബറില് ദഫനാക്കണോ. എന്തേ കാരണ പോൽമാനമീത്തു നിങ്ങ കബറിലകം പോയിട്ട് ദഫനാക്കുമ്പോ മയ്യത്ത് കട്ടിലിന്റെ മയ്യത്തെടുത്തിട്ട് കബറുക പകർത്തുമ്പോ ചമ്മ ആൽമാര് നന്റെ മയ്യത്തിര കഫൻ തുണി നോക്കുവാറും. അപ്പൊ നന്റെ തന്റെ തടിയുടെ ഗട്ടി ആ ഗട്ടി പർത്തുക കാണൂ, അത് കാണുക തീരല്ലേ. അതുകൊണ്ട് പോൽമാന നന്റെ മറവ് ചെയ്യണ്ട, നിങ്ങ ജാവുമാന നന്റെ മറവ് ചെയ്യറു. ടൈറ്റ് ഫിറ്റ് ബുർക്ക ഇട്ടിട്ട് റോഡില് നടക്കിടം പോലത്തെ ഉമ്മ മരിച്ച മയ്യത്തിര കഫന്തുണിയുടെ ഉൽഗത്തെ തടിട കട്ടി പർത്തുക കാണണ്ടാണ്ട് ഫാത്തിമ ബീവി വസീയത്താക്കിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ഫിറ്റ് ബുർക്കയുടെ മനസ്സ് വരുവാ. ടൈറ്റുള്ള ഫാൻ പാൻറ്റായോ ലെഗിൻസ് പാൻറ്റിയുടെ മനസ്സ് വരുവാ. അതുകൊണ്ട് ലെഗിൻസ് പാൻറ്റ് വലിച്ചെറിയൂ, ടൈറ്റ് വിട്ട് ബുറുക്ക വലിച്ചെറിയൂ. നോക്കുമ്പോ ആരും ഞങ്ങളെ ഭാഗത്ത് നോക്കാത്ത പോലത്തെ ബുറുക്ക ഇടരു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ് റബ്ബ് കബൂലാക്കി തരട്ടെ. ഷഹബാന് തിങ്ങലായിട്ട് കിടവില്ലേ, ഷഹബാന്റെ പോണഞ്ചാമത്തെ ജാവു പണ്ട് പഞ്ഞിന്റെ താരിക്കട മുന്നോളത്തെ ജാവായിട്ട് കിടും. പഞ്ഞിണ്ടാമത്തെ ബെല്യാസരണ്ട് ഷേബാന് പണ്ണഞ്ചി പോണഞ്ചി അതിരെ മുന്നോൽത്തെ ജാവു പോണന്നരെ പോലു കളഞ്ഞിട്ടുള്ള ജാവു അതായിട്ട് കിട ബറ അത്ര മോന്തി. ആ ബറ അത്ര മോന്തില് ചമ്മ ഇബാദ തൊടുക്കൊരു ഉമ്മമാരെ ഉറങ്ങണ്ട. ഖുർആന്റെ അല്ലാഹു അവതീർണാക്കിയ മോന്തിയുണ്ട്. ഇമാമിങ്ങ അഭിപ്രായ ചൊന്നുറാറ് ഒരു മനുഷ്യടെ ആയുസ് അല്ലാഹു കണക്കാക്കിട മോന്തിയുണ്ട്. ഇമാമിങ്ങ അഭിപ്രായ ചൊന്നുറാറ് അണ്ട് ജാവു നിങ്ങ സൂറത്തു അതേ സൂറത്തു തുഹാൻ ഓതൊരു
അതുപോലെ യാസീന സൂറത്ത് ഓതോറു ആയുസ് യാറാവകു ദുആർ കൊറു നിങ്ങളെ മാപ്പിളമാർക്ക് ബേനിങ്ക് ദുആർ കൊറു ആണികളെ നിങ്ങളെ പെഞ്ഞൈമാർക്കും കുടുംബത്തുക്ക് ദുആർ കൊറു ആ ശഅബാൻ തിങ്ങൽ നല്ല ജീവിതത്തിൽ നല്ല രൂപത്തിൽ ഇബാദത്ത് എടുത്തു 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 എടുത്തിട്ട് റമളാൻ ബറഗു സ്വാഗത ആക്കൊറു ഉമ്മമാരെ അക ക്ലീൻ ആക്കുക റെഡി ആവൊറു ഔത്ര മേൽ ക്ലീൻ ആക്കുക റെഡി ആവൊറു ഔത്ര ടോയ്ലറ്റ് ക്ലീൻ ആക്കുക റെഡി ആവൊറു കാലി സമുസത്തെ എട നോക്കിയെങ്കിൽ മെയ്യാവാല ചിക്കൻ റോൾ ആക്കടത് നോക്കിയെങ്കിൽ മെയ്യാവാല ഔത്ര ഉൽഗ ക്ലീൻ ആക്കിട്ട് പോയിക്കോറു കാരണം റമളാ സഹറു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിൻ നാസി ബബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഖുർആൻ അവതീർണായ തിങ്ങലല്ലേ റമളാൻ ആ റമളാനിലെ റഹ്മത്തിന്റെ മലക്കങ്ങ പണ്ട് ദുനിയാവൂ ആ റഹ്മത്തിന്റെ മലക്കങ്ങ പറമ്പോ ഞങ്ങളെ ഔത്ര ഉൽഗ ക്ലീന് വേണോ ഞങ്ങളെ ഔത്ര സറൗണ്ടിങ് ക്ലീന് വേണോ ഞങ്ങളെ ഔത്ര പരിസര ക്ലീന് വേണോ ആക്കിയ തപ്പട റബ്ബിടട്ട തൗബ ആക്കിട്ട് അസ്തഗ്ഫിറുല്ലാ ചൊല്ല ദിക്ര എന്നിട്ട് തൗബ ആക്കിട്ട് റബ്ബിടെ തെറിവ് പോരൂ അല്ലാഹു തൗഫീഖ് തരട്ടെ ഈ സദസ് അല്ലാഹു ഞങ്ങളെ ഭാഗത്തെ കബൂലാക്കട്ടെ റബ്ബേ ഈ സദസ്സിലുള്ള എല്ലാ മുഅ്മിനീങ്ങളെ മനസ്സിൽ എന്ത് ഉദ്ദേശമുണ്ടാ നീ ഹാസിലാക്കണോ റഹ്മാനെ പൽക്കനിപ്പാട്ടിയ എല്ലാ മുഅ്മിനീങ്ങ മുട്ട പറഞ്ഞു ഇൻഷാല്ലാ മുസാഫാത്താക്കിട്ട് നമുക്ക് ഒരു പോണൊന്ന് തഹലീൽ ഒരു മൂന്ന് സ്വലാത്ത് ഒട്ടിക നമുക്ക് ചൊന്നിട്ട് നമുക്ക് ആർന്നിട്ട് പോണു എസ് എസ് എഫ് ചൊല്ല സംഘടന ഉമ്മമാരെ പന്ത്രണ്ട് വയസ്സ് കളഞ്ഞ എല്ലാ മുഅ്മിനീങ്ങ ഇൻഷാല്ലാ ഇത്ര ഉൽഗത്തുക്ക് പോരും ബിസ്മില്ലാ മുസാഫായത്താക്കിട്ട് ഒരു ഭാഗത്തെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയെങ്കോ ബിസ്മില്ലാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാം ആ എല്ലാ മുഅ്മിനീങ്ങ പറഞ്ഞു ഇൻഷാല്ലാ എസ് എസ് എഫ് ചൊല്ലുടെ സംഘടന ഞങ്ങളെ മധുവണ ചൊല്ലുടെ റായത്തിൽ അൽഹംദുലില്ലാ ഇവിടെ ഒരു കുറിച്ച് വെച്ചെങ്കിൽ ഇവിടെ ഒരു കുറിച്ച് വെച്ചെങ്കിൽ എസ് എസ് എഫ് ചൊല്ലുടെ സംഘടന ഞങ്ങളെ റായത്തിൽ പൈസ എല്ലായിരം അല്ലേ പൈസ ഒന്നും വേണ്ടല്ലേ പൈസ എല്ലാ മുഅ്മിനീങ്ങ ഒന്നും വിട്ടു പ്രശ്നമില്ല മുഅ്മിനീങ്ങളെ എസ് എസ് എഫ് ജോളുടെ സംഘടന എസ് എസ് എഫ് ജോളുടെ സംഘടന ഇൻഷാ അല്ലാ ഞങ്ങളുടെ റായത്തിൽ എല്ലാം വിട്ടു പറയും പ്രശ്നമില്ല ആരും പോണ്ട എല്ലാ എല്ലാം ഇതിലൊക്കെ വന്ന് നിൽക്കുക ഇൻഷാ അല്ലാ കുറിച്ചെല്ലാം ഒന്ന് ദൂരെ വയ്ക്കും ഇൻഷാ ഒരു പോണൊന്നും ലാ ഇലാഹ ഇല്ലല്ലാ ഒരു മൂന്ന് സ്വലാത്ത് ചെന്നിട്ടു ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് ദുആർന്നിട്ട് പോകാം അല്ലാഹു ഞങ്ങളെ സദസ്സ് കബൂലാക്കി തരട്ടു എസ് എസ് എഫ് ചൊല്ലുടെ സംഘടന ഞങ്ങളെ റായത്തിലെ കാര്യാചരണ ആക്കേണ്ടതിന്റെ നേട്ട എന്തോട്ട് ചെന്നെങ്കിൽ നിങ്ങളൊട്ട ഒരേ ഒരു പൽക്കനക്ക് ചൊല്ലതുള്ളൂ നിന്റെ ഉമ്മമാരിൽ നിന്നാ ചെന്നിട്ടുള്ളേ നിങ്ങളെ പന്ത്രണ്ട് വയസ്സ് കലിഞ്ഞ ആണുമക്കളെ നിങ്ങൾ എസ് എസ് എഫ് വിട്ടു തരൂ ഉമ്മമാരെ ആ കിടാവ് ഒരു നല്ല കിടാവായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അപ്പുറം തന്ന എങ്ങനത്തെ കിടാവോ ചെന്നെങ്കിൽ നാളെ മറിച്ചിട്ട് നിങ്ങൾ കബറിൽ കിടക്കുമ്പോ എപ്പോഴും നിങ്ങളെ നെനപ്പാക്കിട്ട് ഖുർആൻ ഓതരം പോലത്തെ മക്ക ആക്കിട്ട് നിങ്ങളെ ആണുമക്കളെ നങ്ങ തണ്ട പന്ത്രണ്ട് വയസ്സരെ പിടിച്ചിട്ട് 35 വയസ്സ് തോലും ആണുമക്കുകോ ആണിങ്ങുകോ ബാലക്കാരുങ്ങുകോ എസ് എസ് എഫിൽ പ്രവർത്തിക്കുകയുള്ള ടൈമായിട്ട് കിട് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളെ 12 വയസ്സുള്ള ആണുമക്കളെ നിങ്ങൾ എസ് എസ് എഫിൽ ചേർപാട്ടിട്ട് പ്രവർത്തിക്കുപാട്ടു അല്ലാഹു തൗഫീഖ് തരട്ടെ എന്റെ എസ് എസ് എഫിടെ കൊണ്ടിട്ട് എത്ര കാര്യാചരണ നടന്നുകൊണ്ടുണ്ടോ ചെന്നെങ്കിൽ എസ് എസ് എഫ് ചൊല്ലുടെ ഈ സംഘടന കേവല ഞങ്ങളെ മധുവണത്തില കുന്താപ്പുറ ഉടുപ്പില ദക്ഷിണ കന്നഡത്തില ചിക്കമഗളൂരുല കൊടകില കർണാടകത്തില കേരളത്തില മാത്രമല്ല മക്കത്തിലെ എസ് എസ് എഫ് ഉണ്ട് മദീനത്തിലെ എസ് എസ് എഫ് ഉണ്ട് സൗദി അറേബ്യത്തെ ചെമ്മമൂത്തിലെ എസ് എസ് എഫ് ഉണ്ട് യുഎയിലുണ്ട് മലേഷ്യത്തിലുണ്ട് ലണ്ടനിലുണ്ട് ഖത്തറിലുണ്ട് ഒമാനിലുണ്ട് എല്ലാ വിവിധ കൊല്ലി രാഷ്ട്രത്തിലും അല്ലാത്ത രാഷ്ട്രത്തിലും എസ് എസ് എഫ് ഉണ്ട് ഒരു എസ് എസ് എഫിന്റെ കാര്യകർത്തയുടെ ഉമ്മ ബാപ്പ മർച്ചിട്ട് ഈ ഉള്ള എല്ലാ മൂത്ര ആൾമാർക്ക് വിഷയ കിട്ടിയെങ്കിൽ എല്ലാ യൂണിറ്റിലും കർണാടക കേരള ഗൾഫ് മക്ക മദീന ഹറം ഷെരീഫിൽ പോലും റൗലാ ഷെരീഫിന്റെ മുട്ടത്തിൽ പോലും
എസ് എസ് എഫിന്റെ കാര്യകർത്തയുടെ ഉമ്മ മർച്ചിത്തുകൊണ്ട് വിഷയം കിട്ടിയപ്പ, ബാപ്പ മർച്ചിത്തുകൊണ്ട് വിഷയം കിട്ടിയപ്പ, ആ ഉമ്മ ബാപ്പയുടെ മേരിൽ ഹറമിടെ പള്ളിയിൽ പോലും മയ്യത്ത് നിസ്കരിക്കണാറ് അവിടെ എസ് എസ് എഫിന്റെ കാര്യകർത്തന്മാരായ കെ സി എഫിന്റെ കാര്യകർത്തന്മാര്. ഈ ഒരു നസീബ്, ഈ ഒരു സൗഭാഗ്യ ആണിങ്ങുകോ പെണ്ണിങ്ങുകോ വേണുണ്ടായെങ്കിൽ നിങ്ങൾ ആക്കണായ ഒരേ ഒരു സ്വറ നിങ്ങളെ മോണ്ടെ എസ് എസ് എഫിന്റെ കാര്യകർത്ത ആക്കോ. ആ നിങ്ങളെ മോണു എസ് എസ് എഫ് വേനായിട്ട് ഓടി നടക്കുമ്പോ നാളെ നിങ്ങൾ മറിച്ചിട്ട് കബറിൽ കിടന്നെങ്കിലും ഇണ്ട് നിങ്ങൾ നോക്കൂറുള്ള ഈ എസ് എസ് എഫിന്റെ കാര്യക്രമം അവിടെ നടക്കുമ്പോ ഈ റായത്തെ ഹിറിയങ്ങ റായത്തെ മഹല്ലട ആൽമാരെ നിങ്ങൾ എല്ലാരും സഹക്കാരാക്കുമ്പോ ഈ എസ് എസ് എഫിന്റെ ബാലക്കാരങ്ങ ഓടുമ്പോ ആ എസ് എസ് എഫിന്റെ ബാലക്കാരുടെ ഏതെങ്കിലും ഒരു ഉമ്മ മറിച്ചിട്ടുണ്ട് കബറിലുണ്ടെങ്കിൽ ആ ഉമ്മകു ഈ ബാലക്കാരെ ഓടി നടക്കണതിന്റെ കൂലി അള്ളാഹു കബറു എത്തുവാട്ടിയോണ്ടുള്ള ആ ഉമ്മകു എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഇല്ല. പിന്നെ ആ ഉമ്മ ഒരു സ്വറാക്കിത്ത് ആ ഉമ്മയുടെ ആൺകിടാവിടെ എസ് എസ് എഫ് തന്നു. അതുകൊണ്ട് നിങ്ങളെ ആൺമക്കളെ എസ് എസ് എഫ് പേനായിട്ട് സ്വറ എടുപ്പാട്ടു. ഇന്ത് ക്യാമ്പസ് ഉൾക കോളേജറെ ഉൾക ആണുമക്ക പെണ്ണുമക്ക തെറുതപ്പിയോണ്ടിക്കുമ്പോ ആ കോളേജറ ഉൽഗത്തെ ബാലക്കാർ ആണുമക്കളെ നീ പാൻ പരാഗട പെരവലു പോകണ്ടല, നീന് ഗാഞ്ചത്തെ പെരവലു പോകണ്ടല, നീന് ഇസ്പീട്ട പെരവലു പോകണ്ടല, നീന് കള്ളുടെ പെരവലു പോകണ്ടല, നീന് വിമല് മധു ഹാൻസ് ഗുട്ക അതര പെരവലു പോകണ്ടല, നീന് നല്ലവണാവൂ ചെന്നിട്ടു എസ് എസ് എഫ് ക്യാമ്പസ് ഉൽഗ പോലും സ്വറയെടുത്തോണ്ടുണ്ട്. അങ്ങനത്തെ എസ് എസ് എഫിന്റെ കാര്യാചരണം ഞങ്ങളെ റായത്തിൽ നടന്നുകൊണ്ടുണ്ട്. ഈ റായത്തിൽ 2000 ജെൻഡർ പിടിച്ചിട്ട് പോണഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളെ റായത്തിൽ സംഘടന കാര്യാചരണാക്കിയുണ്ട്. അള്ളാഹു കബൂലാക്കി തരട്ടെ. എസ് എസ് എഫ് നേതൃത്വം കൊടുത്തോണ്ടുള്ളു ഏറ്റവും വലിയ നേതാവ് അഖില ഭാരത സുന്നി ഉലമാവ് കൂട്ടത മഹാൻ പ്രധാന കാര്യദർശി സുന്നി നബ ജാഗ്രതിയ ഹരിക്കാര കേരള മുസ്ലിം ജമാഅത്തിന് അധ്യക്ഷരെ കൂടെ ആകിരുവന്ത സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ക്രാന്തപുരം എ പി ഉസ്താദായിട്ട് കിടു. ഈ എസ് എസ് എഫ് ജോളുടെ സംഘടനകൾ ഇന്നും ആത്മീയ നേതൃത്വമൊന്നുണ്ടല്ലോ. ഈ വേദിക്കൽ നിങ്ങൾക്ക് പേര് കാണുമ്പോൾ താജുൽ ഉലമ ഉള്ളാലത്തെ തങ്ങാനിട്ട് കിടു. അതുപോലത്തെ വലിയ മഹാന്മാർ ഉള്ളാറ് അള്ളാഹു അങ്ങനെ ദർജയാറാക്കി കൊടുക്കട്ടു. എ പി ഉസ്താദുകൾ അള്ളാഹു ആഫിയത്ത് യാറാക്കി കൊടുക്കട്ടു. ഇണ്ട് നിങ്ങൾ നോക്കൂ ഒരു 3,50,000 രൂപ മുസ്ലിം സമൂഹത്തെ പാവത്തെ മക്കൾക്ക് ഖർച്ചാക്കട ഒരു ആലിം 10 നാളാവുമ്പോ 35 ലക്ഷം ഖർച്ചാക്കട ഒരു ആലിം. ഒരു തിങ്ങളാവുമ്പോ 1,05,00,000 ഖർച്ചാക്കട ഒരു ആലിം. ഒരു വർഷം ആവുമ്പോ 12,60,00,000 മുസ്ലിം സമുദായത്തെ പാവത്തെ മക്കളെ വിദ്യാഭ്യാസത്തെ വിപ്ലവത്തതായിട്ട് ക്രാന്തികായിട്ട് ഖർച്ചാക്കടം പോലത്തെ ഒരു ആലിം ഇന്ത് ഇന്ത്യത്തിലുണ്ടുണ്ടായെങ്കിൽ ഏഷ്യത്തിലുണ്ടുണ്ടായെങ്കിൽ ദുനിയാവിലുണ്ടുണ്ടായെങ്കിൽ അത് എസ് എസ് എഫിന്റെ നേതാവായ സുൽത്താൻ ഉലമ എ പി ഉസ്താദ് മാത്രമായിട്ട് കിട്. കഴിഞ്ഞ വാറ നിങ്ങൾ അർത്ഥാക്കുകയാണ് ചെന്നിട്ടുള്ള കഴിഞ്ഞ വാറ എ പി ഉസ്താദ് വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് ആ വെസ്റ്റ് ബംഗാളില് ഒരേ നാല് ഇറിയത്ത ജണ്ട് പള്ളി 6 സ്ഥാപന സംസ്ഥങ്ങ എ പി ഉസ്താദരെ കൈകൊണ്ടിട്ടു. എ പി ഉസ്താദരെ അണ്ടറിൽ വെസ്റ്റ് ബംഗാൾ കേരള അല്ല കർണാടക അല്ല വെസ്റ്റ് ബംഗാളില് ഉസ്താദരെ പള്ളി മദ്രസ സ്ഥാപനത്തിൽ ഉസ്താദ് ഉദ്ഘാടനം ആക്കിട്ടു. ഗുജറാത്ത് ഇന്ത്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആ ഇന്ത്യത്തെ പ്രധാനമന്ത്രിയുടെ റായ ആയ ഗുജറാത്തിന് പോലും ആ പ്രധാനമന്ത്രിയുടെ സപ്പോർട്ടോട് കൂടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ ഗുജറാത്തില് നടന്നുകൊണ്ടുണ്ടായെങ്കിൽ അത് എസ് എസ് എഫിന്റെ സംഘടന ആയ എ പി ഉസ്താദര മക്കളെ മദ്രസ മാത്ര ചൊല്ലത് ഈ ടൈമിൽ അഭിമാനത്തിൽ നാ ചെന്നുണ്ടല്ല. അപ്പൊ ആ ഉസ്താദായിട്ട് കിടതിര നേതൃത്വം ആയിട്ടുള്ളേ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാം മീനിങ് ബിസ്മില്ല ഇതിന് ഉൾക പറഞ്ഞു നോക്കാം. ഈ കൊടുത്ത ഉൾക നിക്കൂർ എല്ലാം ഒരാളും ബേജാറാക്കണ്ട എല്ലാം പറ ഒരു ഫോണൊന്നും ലായിലായില്ല അങ്ങനെ ഒരു ചന്തല്ലേ ജമാ ഞങ്ങളെ ശക്തി കാട്ടൊക്കെ മെയ്ക്കാലത്തേക്ക് പോകണില്ല ഉടനെ ശക്തി കാട്ട മെയ്ക്കാലത്ത് പോണായതൊക്കെ പോണു അത് വിഷയപേര പോണായത് പോണു മെയ്ക്കാലത്ത് പോണായതൊക്കെ പോണേ അതേ ടൈമിൽ മെയ്ക്കാലത്തെ ശക്തി കാട്ടുണ്ട് ഉടൻ കാട്ടുന്ന ശക്തി ഉടൻ കാട്ടണു നിങ്ങൾ ഇത്ര ഉൾക്കുന്നുണ്ടെങ്കിൽ എത്ര ശക്തി കാണൂ ഒന്ന് പേ പറ ബിസ്മില്ല കാരണം ഒഗ്ഗട്ടിനല്ലേ ബലമില്ലേ യൂണിയൻ ഈസ് സ്ട്രെങ്ത് അല്ലെ ഒഗ്ഗട്ടില്ല ഒരത്ത അവിടെ പിന്നൊരത്ത ഊടെ പിന്നൊരത്ത അങ്ങനെ ഉണ്ടായെങ്കിൽ അതൊരു ബലമില്ല അങ്ങനല്ലേ അല്ലെങ്കിൽ
ഗ്യാപ്പ് കിട്ടിയെങ്കിൽ നടുവിൽ ഇബ്ലീസ് വന്നു പോണ്ട. ഇബ്ലീസ് വന്നു പോയെങ്കിൽ ആ ഗ്യാപ്പിടെ നടുവിലുള്ളവന്റെ ആമീനകൾ അല്ലാഹു കബൂലാക്കില്ലേ. അപ്പൊ ഗ്യാപ്പ് പറവത്തീറ എല്ലാ മുഅ്മിനീങ്ങ ഒഗ്ഗട്ടിൽ നിൽക്കും. ഞങ്ങളുടെ മനസ്സിൽ ചമ്മ ഉദ്ദേശമുണ്ട്, ചമ്മ ഉദ്ദേശം അല്ലാഹു നമുക്ക് ഹാസിനാക്കിട്ട് തരുന്നു. ആ എല്ലാ ഉദ്ദേശം ഈ സദസ്സിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഹാസിനാക്കി തരട്ടെ. ഒരു പോണുന്നു ഞങ്ങളെ ഹിരിയന്മാർ മധുവനത്തെ കബർസ്ഥാനുണ്ടല്ലേ, എവിടെ എവിടെ ഇഞ്ഞമേലെ ഞങ്ങളെ ഹിരിയന്മാർ കബറിൽ മറിച്ചിട്ട് കിടന്നിട്ടുള്ള അല്ലേ, അങ്ങ ഇപ്പൊ കാത്തോണ്ടുള്ളാറ്. ഈ റായത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആവുമ്പോ ഞങ്ങളെ കബറുക യന്ത്ര ബന്ത് ഞങ്ങൾ പോണൊന്നു ലായി ലായില്ലല്ല ചെന്നിട്ട് അങ്ങോ കടത്തോണു. ഒരു മൂന്ന് സ്വലാത്ത് ചെന്നിട്ട് അങ്ങോട്ട് കടത്തോണു. ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർ ആ കബറിലുള്ളാർ. ഈ റായത്ത് ദീനുകുബൈനായിട്ട് ഓടി നടന്നിട്ടുള്ള ഹിരിയങ്ങ ആ കബറിലുള്ളാർ. ഞങ്ങളെ പെഞ്ഞി മക്കങ്ങ വരെ കബറിലുള്ളാർ. ഞങ്ങളെ മൂത്തങ്ങമാർ ഇലങ്ങുമാർ കബറിലുള്ളാർ. മൂത്തങ്ങമാർ കുയ്മമാർ കാക്കമാർ മാമിമാർ കബറിലുള്ളാർ. അങ്ങോ ബൈനായിട്ട് ഞങ്ങൾ കടത്തോണു. കടത്തിയെങ്കിൽ എന്തൊരു സന്തോഷം അങ്ങോ ആവുന്നു. അല്ലാഹു ഞങ്ങളെ സദസ്സ് കബൂലാക്കി തരട്ടെ. എല്ലാരോട്ടും ഞാൻ ചൊന്നിട്ടുള്ള ഒരേ ഒരു വിഷയം, ഇൻഷാല്ലാ ഈ സദസ്സിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണോ? എന്തിന് തീരുമാനം വന്നിട്ടുണ്ട? നാണ് മറിച്ചിട്ട് മരിക്കുകൊക്കെ അടക്കുമ്പോ മരിക്കുമ്പോ താകാവൂല്ലേ? ആവൂല്ലേ? മരിക്കുമ്പോ താകാവൂല്ലേ? താകാവിടും. അപ്പൊ ദജ്ജാൽ വേണ്ട, ഇബ്ലീസ് വേണ്ട. അപ്പൊ ഇബ്ലീസ് വേണ്ട. ഇബ്ലീസ് വന്നിട്ട് ഇതാ കുടി താകായിട്ടുണ്ടല്ലേ, കുടി തണ്ണി തണ്ട. ഇബ്ലീസറെ തണ്ണി മീത്ത് കുടിച്ചു പോയേ നിക്ക് സ്വർഗയില്ലേ, കാലാ കാല നറക്ക. അള്ളാഹു ഇബ്ലീസറെ തണ്ണി കുടിക്കട അവസരം നമുക്ക് തരാൻ ടിക്കട്ട്. അതേ ടൈമിനു ഒരാള് ജിബ്രീൽ അലൈഹിസ്സലാം അയാള് മരിക്കുമ്പോ താകത്തിൽ സഹിക്കാണ്ടിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കോന്നിട്ട് ഇതാ തണ്ണി കുടി ചെന്നിട്ട് കൊടുക്കൂ ഒരാൾക്ക്. മാത്രല്ല സിറാത്ത് പാലത്തിൽ പോയോണ്ടിക്കുമ്പോ, സിറാത്ത് പാലുണ്ടല്ലേ അല്ലേ, ആ സിറാത്ത് പാലത്തിൽ പോയോണ്ടിക്കുമ്പോ, സിറാത്ത് പാലത്തിൽ പോയോണ്ടിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഒരാളെ കൈപിടിച്ചിട്ട് മിന്നലില്ലേ, മിന്നൽ ചെടിയിലല്ലാത്ത പിന്നെ ഒരു മിന്നലില്ലേ, ആ മിന്നൽ സ്പീഡില് ഒരാളെ കൈപിടിച്ചിട്ട് സ്വർഗത്തു കെത്തുപാട്ടു. മൂന്നാമത്തത് മൈസരത്തിൽ താകത്തിൽ സൈക്കാവാണ്ടിക്കുമ്പോ ഹൗദുൽ കൗസറിൽ മുക്കിട്ട് മീകായി അലൈഹിസ്സലാം ഒരാൾക്ക് തന്നെ കുടിപ്പാട്ടു. ആറ് കൊന്തുണ്ട അയാള്, അയാൾ ആറ് കൊന്തുണ്ട എല്ലാ നാലും. ആ ഭാഗ്യം നിങ്ങക്ക് വേണ, ആ ഭാഗ്യം വേണ, ആ ഭാഗ്യം വേണ്ടേ? ജിബ്രീൽ അലൈഹിസ്സലാം വഫാത്തിലെ ടൈമിൽ നമുക്ക് തണ്ണി കോന്നിട്ട് കുടിപ്പാട്ട ഭാഗ്യം വേണ വേണ്ടേ? കൈവോയി തുറന്നൊക്കെ വേണു ചെന്നല്ല. സിറാത്ത് പാലത്തിൽ പോകുമ്പോ, സിറാത്ത് പാലത്തിൽ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഞങ്ങളെ കൈപിടിച്ചിട്ട് മിന്നൽ സ്പീഡില് ഞങ്ങളെ കുട്ടിയൻ പോയിട്ട് സ്വർഗത്തു എത്തുപാട്ട ഭാഗ്യ വേണാ വേണ്ടേ? കൈവോയി തുറന്നൊക്ക എല്ലാരും അല്ലാഹു തൗഫീക് തരട്ടെ. മൈസറത്തിൽ താകത്തിൽ സൈക്കാവാണ്ടിക്കുമ്പോ ഹൗദുൽ കൗസറിൽ മുക്കിട്ട് തണ്ണി എടുത്തിട്ട് ഇതാ തണ്ണി കുടിയിട്ട് മീകായിൽ അലൈഹിസ്സലാം ആ ഭാഗ്യ ഞങ്ങൾക്ക് വേണാ വേണ്ടേ? വേണു ചൊല്ലുന്ന കൈവോയി തുറന്നൊക്ക. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ഒരു സൊറാക്കണം, ആക്വാറ ഒരു സൊറ എല്ലാ നാളും ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ തറവാറ എല്ലാ നാളും ഒരു രണ്ട് മിനിറ്റ് അതും ആവൂലല്ലേ. എല്ലാ വേണോക്ക് വേണു രണ്ട് മിനിറ്റ് തന്നല്ല എന്നെങ്കിൽ ഒരു നാല് എത്ര ഘണ്ടുണ്ട്? 48 ഘണ്ടയില്ലേ? ഒരു നാല് എത്ര ഘണ്ടുണ്ട് ചൊല്ലുന്നൊക്കെ? ഇരിയത്തെ നാല് ഘണ്ട. ഈ ഇരിയത്തെ നാല് ഘണ്ടല് ഒരു നാലൊരു രണ്ട് മിനിറ്റ് നിങ്ങൾ യൂസ് ആക്കിയെങ്കിൽ ഈ ചൊന്ന മൂന്നും നിങ്ങൾ കിട്ടും. യൂസ് ആക്കുവാറ എന്തര കൊന്നിട്ടുണ്ട? എല്ലാ നാളും എപ്പോ ആവും നല്ല വാല് കേട്ടോണ്ടല്ലോ. പെണ്ണിങ്ങ പോയാറവൻ ഉള്ളാരല്ലേ. ഉമ്മമാരെ നാ ചൊല്ലട്ട, പെങ്ങന്മാരെ ചൊല്ലട്ട, എല്ലാ നാളും ഈ മൂന്ന് വിഷയം നമുക്ക് നടന്നിട്ട് കിട്ടുവാണെങ്കിൽ എല്ലാ നാളും ഇൻഷാ അല്ലാ ഒരു പത്ത് സ്വലാത്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹി ഒരു പത്ത് സ്വലാത്ത് ചൊല്ലുക എത്ര നേരം വേണം അല്ലേ? ഒരു രണ്ട് മിനിറ്റും ചെയ്യാവില്ല, ഒരു പത്ത് സ്വലാത്ത് രണ്ട് മിനിറ്റും വേണ്ട അല്ലേ? എല്ലാ നാലും പത്ത് സ്വലാത്ത് ചൊല്ലണം. ഒരു നാലും തപ്പാട്ടാട്ടെ, എല്ലാ നാലും പത്ത് സ്വലാത്ത് ചൊല്ലണോ. ജിബ്രീൽ അലൈഹിസ്സലാം മരിക്കട ടൈമിൽ താകാവുമ്പോ തണ്ണി കുടിപ്പാട്ട് മുഹമ്മദ് മുസ്തഫ എല്ലാ നാലും പത്ത് സ്വലാത്ത് ചൊല്ലണോ. മീകായിൽ അലൈഹിസ്സലാം ഹൗദുൽ കൗസറിനെ തണ്ണി കുടിപ്പാട്ട് മുഹമ്മദ് മുസ്തഫ
എല്ലാ നാലും പത്ത് സലാത്ത് ചൊല്ലുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം സിറാത്ത് പാലത്തിൽ കൈപിടിച്ചിട്ട് മിന്നൽ സ്പീഡിൽ കുത്തോണ്ട് പോണ്ടോണ്ട് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിന്റെ സ്വന്തം തടിടയിലും നിങ്ങളെയിലും ഞാൻ ഒരേ ഒരു പൽക്ക ചൊല്ലുകൊന്നു, എല്ലാ നാളും പത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലണോ, ആ സ്വലാത്ത് ഇണ്ട് നങ്ങ ഇവിടെ തുടങ്ങണോ. ഏത് സ്വലാത്തും ആവും നിങ്ങൾക്ക് കൊന്തുള്ള സ്വലാത്ത്. പണ്ടുലൂട്ടേ നങ്ങ മദ്രസ വിടുമ്പോ ചൊന്നുകൊണ്ടിരുന്ന ഒരു സ്വലാത്തിന്നില്ലേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പത്ത് സ്വലാത്ത് എല്ലാ നാളും ചൊല്ലുവാറാ, കൈവഴി തുറന്നക്ക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു രണ്ട് മിനിറ്റ് കൊടുത്തെങ്കിൽ ഇത്ര നല്ല സ്വറ നമുക്ക് കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നല്ല നീയത്തിൽ ബിസ്മില്ലാ. ഞങ്ങളെ എസ് എസ് എഫ് കാര്യക്രമം ഇതിന് നല്ല കറച്ചുണ്ടു, ചെറിയ കറച്ചെന്തു അല്ല. നാ പോണ്ട എല്ലാ സദസ്സിനും അതാത് റായത്തെ ആൾമാർഗ്ഗ ഇതാക്കി കൊടുക്കട. ഇന്നലെ ഏകദേശം